ഓക്കെ. നമുക്ക് ശ്രീ അലിയിലേക്ക് പോവാം. ശ്രീ അലി 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 ഫിലിപ്പ്. ഓ അലി ഫിലിപ്പ്, ചോദിക്കൂ. ഞാന് പാസ്റ്റർ അനിൽക്കോട്ട് സാറിനോട് ചോദിക്ക പാസ്റ്ററോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ഇസ്ലാമിക രാജ്യത്തേക്കാൾ ആദ്യം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാനൊരു എക്സ് മുസ്ലിമാണ്, അപ്പോൾ തന്നെ ഒരു പക്ക ക്രൈസ്തവ വിശ്വാസിയും കൂടിയാണ്, ഒരു ക്രിസംഗി കൂടിയാണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കാര്യങ്ങളൊക്കെ കുറെയൊക്കെ പഠിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഞാൻ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ കുറിച്ച് തന്നെ ചെറുപ്രായത്തിൽ ഞങ്ങൾ മദ്രസയിലേക്ക് പോയി പഠിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇസ്ലാമിക ചരിത്രങ്ങളും അതും ഇതൊക്കെ പഠിച്ചതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എന്ന വലിയൊരു പ്രശ്നമില്ലാത്ത ഒരു രാജ്യമാണ്, അറബ് രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ, പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, അതുപോലെ സിറിയ, ലെബനൻ, മറ്റ് ഇസ്ലാമിക വ്യക്തികൾ താമസിക്കുന്നതിനേക്കാൾ വളരെ സമാധാനമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാജ്യമായതുകൊണ്ട് ഇതുവരെയും ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഒരു ക്രൈസ്തവനോ ഒരു ഹൈന്ദവനോ ഒരു മറ്റുള്ള ഒരു വ്യക്തിക്കോ ഇന്ത്യയിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹിന്റെ മതം ആകുന്നത് വരെ യുദ്ധം ചെയ്യണമെന്നുള്ളത് ഖുർആന്റെ അടിസ്ഥാനപരമായ ഉപദേശം. അപ്പോ ഇസ്ലാമായി തീരുക, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക, അതിനേക്കാൾ ഞാൻ വിശ്വസിക്കുന്നതും ചിന്തിക്കുന്നതും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒരു ഹിന്ദു രാജ്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്, ആരും വിമർശിക്കാനായിട്ടല്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൊടിയിൽത്തോട്ടം പാസ്റ്ററുടെ അഭിപ്രായത്തെ കുറിച്ച് അറിയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനോട് യോജിപ്പില്ല സാറേ. അല്ലാതെ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമല്ല, ഒന്നോ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അത് വളരെ കറക്റ്റായിട്ട് നമ്മുടെ ഭരണഘടന അത് നിർവചിച്ചിട്ടുണ്ട്. എന്താണ് സെക്കുലർ, ആ പദപ്രയോഗം ശരിക്കും നിർവചിച്ചിട്ടുണ്ട്. സെക്കുലർ പിന്നീടാണ് ഭരണഘടന വരുന്നത് എന്നൊക്കെയുള്ള സത്യം. പക്ഷെ ഇന്ത്യ ശരിക്കും സെക്കുലറാണ്. ഇന്ത്യയുടെ സെക്കുലർ സ്വഭാവം എന്നും അങ്ങനെ നിൽക്കേണ്ടതാണ്. അതിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ആ സൗന്ദര്യം നഷ്ടപ്പെടും. അതിന്റെ പേരിൽ തന്നെയാണ് ഈ സംവരണമൊക്കെ ഉള്ളത് തന്നെ. സംവരണം പോലും എന്താണ്, അതുപോലും ശാസ്ത്രീയമായിട്ട് ഇപ്പൊ സംവരണം കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചതില്ല. അതിനൊരു കാരണം ഇപ്പൊ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിടമുണ്ട്, അവരെ ന്യൂനപക്ഷമായിട്ടാണ് പരിഗണിക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ ചില സ്റ്റേറ്റുകളിൽ. എന്നതുപോലെ അശാസ്ത്രീയമാണ് എന്നതിനകത്ത് എനിക്ക് തർക്കമില്ല. പക്ഷെങ്കില് അതുപോലും ഓരോ സമുദായത്തിനും വ്യക്തമായ സാന്നിധ്യം ഭരണഘടനാദത്തമായി ഉറപ്പിക്കാനാണ് സംവരണം പോലും ജാതി അടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലും ഒക്കെ അത് വെച്ചിരിക്കുന്നത്. ഒരു ഭൂരിപക്ഷ ജനതയുടെ ജനാധിപത്യത്തെ ഭൂരിപക്ഷ ജനത ഹൈജാക്ക് ചെയ്ത് ന്യൂനപക്ഷത്തെ ദിമ്മിറ്റൂട്, അതായത് മുസ്ലിം രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഭരണഘടന എഴുതി ചേർത്തിട്ടുള്ള കാര്യമാണ് ഈ പറയപ്പെട്ട സംവരണം. സംവരണം പോലും ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് പഠിക്കാനുള്ള മാർഗില്ലാത്തവനെ ജയിപ്പിക്കാനുള്ള ഏതാണ്ട് ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തോ സഹായം കൊടുക്കുന്ന ഏർപ്പാടാണ്, വളം കൊടുക്കുന്ന ഏർപ്പാടാണ്, ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അതായത് ഒരു ബഹുസ്വരതയുള്ള സമൂഹത്തില് ഒരു സമൂഹത്തിന് ആധിപത്യം കൂടുതലുള്ള ഇടത്ത് നിയമനിർമ്മാണ സഭകളിലും മറ്റ് എന്താ പറയുന്ന ബ്യൂറോക്രസിയുടെ മറ്റ് മണ്ഡലങ്ങളിലും ഒക്കെ എല്ലാ സമൂഹത്തിലും പെട്ടവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള സംവിധാനമാണ് റിസർവേഷൻ. അപ്പൊ ആ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളത്, ദളിതുകൾക്ക് റിസർവേഷൻ ഉള്ളത്, OBC ഈഴവർക്ക് റിസർവേഷൻ ഉള്ളത്. ഇതെല്ലാം അവർ കൂടി ആ സമൂഹത്തിന്റെ ഭാഗമാകുന്നില്ല എങ്കിൽ അതില് ബഹുസ്വരത നിലനിൽക്കില്ല. അതിനൊരു ഏകാമൂലമുള്ള കാര്യമാണത്. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ ഒരു ഘട്ടത്തിൽ പോലും ഹിന്ദു രാജ്യമല്ല, അത് തിരുത്തണം, അത് അങ്ങയുടെ ബോധ്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങൾ എണ്ണം കൊണ്ട് കൂടുതലാണ്, മൊത്തത്തിലെടുത്താൽ അവർ ഭൂരിപക്ഷമാണ്. അപ്പൊ ഈ ഭൂരിപക്ഷമുള്ള ഈ സമൂഹം നമ്മുടെ രാജ്യത്തിലെ ഇതര മതങ്ങളോടും അതുപോലെ ഇതര ചിന്താഗതിക്കാരോടും വളരെ സമഭാവനയോടെ ഇടപെട്ടിട്ടുണ്ട്. അതാണ് ചരിത്രം. അത് വിശേഷിച്ച് നമ്മുടെ അടുത്ത കാലത്തെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഒട്ടേറെ ഹൃദയംഗമായ ബന്ധം ആ നിലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ BJP ജയിച്ചെടുത്ത് ആകാശം ഇടിഞ്ഞു വീണിട്ടൊന്നുമില്ല. അവര് ആ രാജ്യം നാട് മുമ്പ് എങ്ങനെ പോയോ അതുപോലൊക്കെ തന്നെ അവിടെ മുസ്ലിങ്ങളും ജീവിക്കുന്നുണ്ട്, ക്രൈസ്തവരും ജീവിക്കുന്നുണ്ട്, മതം ഇല്ലാത്തവരും ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഒരു കാഴ്ചപ്പാടിനെ അങ്ങനെയാണ് കാണേണ്ടത്. അടുത്തത് ദിമ്മിറ്റൂട്, അതായത് മുസ്ലിം ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ മറ്റുള്ള മതസ്ഥരുടെ അവസ്ഥ ദയനീയമാണ്, അത് പരിമിതമാണ്. അതിൽ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ചെന്ന മുസ്ലിംസും ജന്മനായുള്ള മുസ്ലിംസും തമ്മിൽ നല്ല കലഹമുണ്ട്, നല്ല പ്രശ്നമുണ്ട്. കാരണം പാകിസ്ഥാനി ആയൊരു മുസ്ലിം, മലയാളി ആയൊരു മുസ്ലിം, നിങ്ങൾക്ക് സൗദി അറേബ്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
മറ്റ് ഹിന്ദുക്കളായി ഇവിടുന്ന് കുടിയേറി പാർത്തവരെക്കാൾ ഒരു വിശേഷതയില്ല, പിന്നെ മുസ്ലിം ആണ് എന്ന ഒരു ചെറിയ പരിഗണന അതുപോലും കാര്യക്ഷമതയോടെയാണ് എന്ന് പറയാൻ വയ്യ. അപ്പൊ ഇവിടെ കാണേണ്ട കാര്യം ഇത്തരം രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ പുലർത്തുന്ന നയം ഇന്ത്യയിലെ ഹിന്ദുക്കളെന്നല്ല ലോകത്തിൽ ഒരു ജനതയെ അങ്ങനെ കാണിക്കുന്നില്ല, ആ രൂപത്തിൽ ചെന്നവരോട് പെരുമാറുന്നില്ല. ഇനി ആദ്യത്തം കൂടുതലുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങളുണ്ട്, ഹിറ്റ്ലറിലൊക്കെ ആര്യൻ ബോധം കൊണ്ടുവന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ എത്രയോ ഇന്ത്യക്കാരും പോയി ജോലി ചെയ്യുന്നുണ്ട്. അവൻ ആദ്യത്തം ഉണ്ടെങ്കിൽ കൂടി ഇവിടുന്ന് പോകുന്ന അവന് സ്വന്തം സ്വാതന്ത്ര്യവും ജീവചര്യകളും ഒക്കെ ഉപയോഗിച്ച് പോകാം. അവൻ കയറി അവനോട് മേയാൻ പോരുന്നേ ഉള്ളൂ, അവനോട് കയറി ശല്യം ചെയ്യുന്നേ ഉള്ളൂ, അവൻ അതിലും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇതല്ല ശരിക്കുമുള്ള മുസ്ലിം ജീവിതം. അങ്ങനെ അവരുടെ ദിമ്മിറ്റ്യൂഡ്, അതായത് അവരുടെ കെട്ടിടത്തെക്കാൾ വലിയ കെട്ടിടം പണിയാൻ പാടില്ല, പൊതു നിരത്തുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ മുൻഗണന അവിടുത്തുകാർക്ക് കൊടുക്കണം, എല്ലാ നിലയിലും വിനീത വിധേയരായിട്ട് അവിടെ ജീവിക്കണം. ഈ ഫാസിസ്റ്റ് ബോധം മുസ്ലിം സമൂഹത്തിൽ ഭരിക്കുന്ന രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയിൽ അതില്ല എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ മൊത്തമായുള്ളൊരു ഗുണമായിട്ട് എടുക്കണം. അത് ഒരു മതത്തിന്റെ മാത്രം ഗുണമായിട്ട് എടുക്കാൻ പാടില്ല, അത് നിയമം മൂലമുള്ള കാര്യമാണ്. നിയമം മൂലം അത് സംജാതമാകാൻ കാരണം നമ്മുടെ ഭരണഘടനയാണ്, അതിന്റെ ആ ഭരണഘടനയെ ബഹുമാനിക്കണം. കാരണം ഭരണഘടനാതത്വമായ അവകാശമായിട്ടാണ് താങ്കൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതും നാളെ ഒരിക്കൽ തിരിച്ച് മുസ്ലിം ആകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതും നിരീശ്വരനാകാൻ പറ്റുന്നതെല്ലാം ഭരണഘടനാതത്വമായ ഒരു അവകാശമാണ്. വലിയ ബിൽഡിംഗ് പണിയാൻ പറ്റുന്നതും വണ്ടി എടുക്കാൻ പറ്റുന്നതും ഒക്കെ ഭരണഘടനാതത്വമായ അവകാശമാണ്, അതിനെ മതത്തിന്റെ ഒന്നായിട്ട് ചുരുക്കി കാണാനായിട്ട് പാടില്ല. ഓക്കെ ഓക്കെ. ശ്രീ അടുത്ത ശ്രീ ഹരി ഹരി, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, കേൾക്കാമോ? കേരളത്തിൽ ഒരു മിനിറ്റ്, അലി ചോദിക്കാം, അലി ചോദിക്കൂ. അപ്പോ ലോകത്തില് മൊത്തത്തില് പ്രത്യേകിച്ച് ബൈബിള് നോക്കുകയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സഭകളുള്ള ഓരോ രാജ്യത്തും ആ രാജ്യങ്ങളൊക്കെ എന്ന് മുസ്ലിം ആധിപത്യം വാളുകൊണ്ട് വെട്ടി പിടിച്ചെടുത്ത ചരിത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അല്പൊരു മാറ്റമുണ്ടായത് കുരിശുയുദ്ധത്തോടു കൂടിയാണ്. കുരിശുയുദ്ധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഒരു ക്രിസ്ത്യാനി പോലും ഇവിടെ കാണത്തില്ലായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ലീഡർ പറഞ്ഞു, RSS ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇസ്ലാം കേരളത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് കഴിയാതിരുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അത് വാസ്തവത്തിൽ സത്യമല്ലേ? ഒരു ഭാഗത്ത് അടിച്ചാൽ മറ്റൊരു ഭാഗത്ത് കാണിച്ചു കൊടുക്കുന്ന ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ ഒന്നും തന്നെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് നേരത്തെ മോഹൻദാസ് സാറ് പറഞ്ഞതുപോലെ അവരെല്ലാം ക്ഷമിച്ച് സഹിച്ച് മുമ്പോട്ട് പോയത് കൊണ്ടല്ലേ ഇന്ന് ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളും ഇസ്ലാം ആധിപത്യത്തിന്റെ കീഴിലായി തീരാനിടയായി തീർന്നത്? ഒരു മറുപടി ഇല്ലാത്തത്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കാതിരുന്നത് RSS ഭരിച്ചത് കൊണ്ടല്ലേ? അതിനെന്താണ് സാറിന്റെ ഉത്തരമുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നെ തെറ്റുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായി സാറേ. RSS ഈ ഇന്ത്യ ഭരിച്ചല്ലേ, BJP ഭരിച്ചത് ചുരുക്കത്തുന്ന ആളുകളിലായിരുന്നു, വളരെ പരിമിത കാലത്തായിരുന്നു. ഇന്ത്യ മുമ്പ് അങ്ങനൊക്കെ തന്നെയായിരുന്നു, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ പല ഘടകങ്ങളാണ്, പല ഭരണാധികാരികളുടെ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. നെഹ്റു ആണല്ലോ ഏറ്റവും ആദർശപരമായിട്ട് ഇന്ത്യയെ നിർമ്മിച്ച ഇതുപോലെ, അതിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വലുതല്ലേ? ഇന്ദിരാജിയുടെ പങ്ക് വലുതല്ലേ? രാജീവ്ജിയുടെ പങ്ക് വലുതല്ലേ? മൻമോഹൻജിയുടെ പങ്ക് വലുതല്ലേ? നീ ഏറെ കുറ്റം പറയുമ്പോഴും ആധുനിക ഇന്ത്യ ഈ നിലയില് സാമ്പത്തികവൽക്കരണം, ഉദാരവൽക്കരണത്തിലൂടെ ഇന്ത്യയിലേക്ക് ഒത്തിരി തൊഴിൽ സംരംഭങ്ങളൊക്കെ കൊണ്ടുവന്ന നരസിംഹ റാവുല്ലേ, അപ്പൊ മൻമോഹൻ സിംഗ് ഇല്ലേ, ഇവരെല്ലാം പലരുടെ കോൺട്രിബ്യൂഷൻ ആണ് ഇന്ത്യ എന്നിങ്ങനെ വന്നിരിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ കാണുന്നത് ഏതുതരം നിരീക്ഷണമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ത്യ BJP ഭരിച്ചത് കൊണ്ട് ഇങ്ങനായി എന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല. അതിൽ പലരുടെ സംഭാവനയുണ്ട്. വിശേഷിച്ച് മറക്കാനാവാത്ത ഒരാളാണ് BJP അടൽ ബിഹാരി വാജ്പേയി. എത്രയോ പക്വതയായ നേതാവാണ് അദ്ദേഹം. ആർക്കും BJP ഭരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ലേ പറഞ്ഞത്? ഹൈന്ദവ ആധിപത്യം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നെന്ന് ചോദിക്കുന്നത്? ഇങ്ങനെ പറയാനായിട്ടാവില്ല സാറേ. കാരണം ഹൈന്ദവ ആധിപത്യത്തിനും മീതെയാണ് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യവും ജുഡീഷ്യറിയും നിലനിൽക്കുന്നത്. ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും ഭരണകൂടത്തിന്റെയും മൊത്തത്തിലുള്ള എന്താ പറയുക, സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു രാജ്യം പോകുന്നത് കൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ വളരെ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും പരിമിതി ഉണ്ടെങ്കിലും പോകുന്നത്. അതിന്റെ ആ ക്രെഡിബിലിറ്റി നമ്മൾ BJPയിലേക്ക് ചുരുക്കുന്നത് ശരിയല്ല. അതിന്റെ ക്രെഡിബിലിറ്റി എനിക്കും നിങ്ങൾക്കും എല്ലാം കൂടി അവകാശപ്പെട്ടതാണ്, ഈ രാജ്യത്തിലെ മുസ്ലിമിനും കൂടി അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും അതിൽ പ്രാതിനിധ്യമുണ്ട്. അടുത്ത ശ്രീഹരി, ശ്രീഹരി ചോദിക്കൂ. ഓടിവിളാണല്ലോ അല്ലേ? ആ കേൾക്കാം, പറഞ്ഞോ. എനിക്ക് ചോദിക്കാനുള്ളത് അനിൽക്കൊടുത്തോട്ടത്തോന്ന്, ഒന്ന് ഈ പെന്തക്കോസ്റ്റ് സമൂഹത്തിന് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളാണോ അങ്ങ് നടത്തുന്നത്? രണ്ട്, പരസ്പരം ഏറ്റുമുട്ടുന്ന, അതായത് മതപരിവർത്തനത്തിനായി
ഒരു ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുവാനും അതോടൊപ്പം തന്നെ ഭാരത സുവിശേഷീകരണത്തിനായും പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് സഭകൾ, രണ്ട് വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇസ്ലാം വിഭാഗങ്ങളും. അപ്പോൾ അതിന് ഭാരത സുവിശേഷീകരണത്തെയും ഭാരത ഇസ്ലാമികവൽക്കരണത്തെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സംഘപരിവാർ ശക്തികളുമായി ചേർന്നുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ഭാരത സുവിശേഷീകരണം നടത്താൻ സാധ്യമാകും എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അതായത് ഈ രണ്ടും രണ്ട് കാര്യമാണ്. ഇന്ത്യ ക്രൈസ്തവൽക്കരിക്കണമെന്നൊരു അജണ്ട ഒരു ഘട്ടത്തിൽ പോലും ക്രൈസ്തവർക്കില്ല, അങ്ങനെ ഒരു അജണ്ടയില്ല. ക്രൈസ്തവൽക്കരണം എന്നുള്ള ഒരു പൊളിറ്റിക്കലായ ലക്ഷ്യം ഇവിടെ ഇല്ല, അത് അടിപടി. രണ്ട്, നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെ കാണാതിരിക്കരുത്. എന്തൊക്കെ സഭകൾ നോക്കിയാൽ ഇന്ത്യ മുഴുവൻ പിടിയെടുക്കാൻ പറ്റും, അങ്ങനെ പറ്റിയില്ലെന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം. പക്ഷെ അതൊരാക്ഷേപം പോലെ പറയാം എന്നുള്ളതല്ലാതെ ലോകത്തൊരു രാജ്യവും പെന്തക്കോസ്തുകാർ പിടിച്ചെടുത്തിട്ടില്ല. ഇതിലും സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, വൻ സ്വാധീനമുള്ള സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ പോലും ഒരു പെന്തക്കോസ്ത് പാർട്ടിയൊന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് പോലും ഇല്ല. അതിനെ പിന്തുണ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇപ്പൊ തന്നെ പറഞ്ഞാല് ഞങ്ങളൊക്കെ തന്നെ പൊതുവിൽ അഭിപ്രായം, രാഷ്ട്രീയ അഭിപ്രായം പറയുന്നതിൽ അകത്ത് എത്രയോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇതിനുള്ള ആളാണോ, ഇതിന്റെ കാര്യം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന തരം യഥാസ്ഥിതികരാണ് പെന്തക്കോസ്ത് സമൂഹം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചെടുക്കുക, നിങ്ങളതിനെ ഇസ്ലാമിനോട് സാധാരണപ്പെടുത്തി സംസാരിച്ചത് എത്രയോ ശരിയല്ലാത്തൊരു നിരീക്ഷണമാണ്. അങ്ങനെ ഒരു ലക്ഷ്യമല്ല, ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്താണ് പറയുന്നത്, ഞങ്ങളുടെ ഗോസ്പൽ എന്താണ്? ആ ഗോസ്പൽ അന്യമത വിദ്വേഷമൊന്നും ഇല്ല. അത് നിങ്ങളെ വിദ്വേഷിക്കാനോ മറ്റുള്ളവന്റെ അസ്തിത്വം കളയാനല്ല, ജസ്റ്റ് ഞങ്ങൾ പ്രീച്ച് ചെയ്യുന്നു, ഞങ്ങളുടെ യുണീക്ക്നെസ് പ്രീച്ച് ചെയ്യുന്നു. ആ യുണീക്ക്നെസ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട് ഒരു ചെറിയ സമൂഹം മുമ്പോട്ട് വരുന്നു. അതാണ് പെന്തക്കോസ്ത്. വേറെന്താ ഞങ്ങൾ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അത് എടുത്തു പറയണം, ഞങ്ങൾ എവിടെയെങ്കിലും ഒരു പൊളിറ്റിക്കലായി നിന്നുകൊണ്ട് അത്തരം ഒരു അജണ്ട സൃഷ്ടിച്ച് ഇന്ന ആളിനെ ഇന്ന രൂപത്തിൽ നമുക്ക് ഇന്ന പോലെ വേണം, അങ്ങനെ പറയുന്ന ഒരു കാര്യമില്ല. അപ്പം അതും ഇസ്ലാം ഒരുപോലെയാണോ, അങ്ങനെയാണോ അങ്ങയുടെ നിരീക്ഷണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യ എബ്രഹാം ക്രൂസൈഡ് എന്ന് പറയുന്ന അങ്ങ് തന്നെ അംഗമായിരിക്കുന്ന സഭയുടെ ഏറ്റവും വലിയൊരു ഒരു പദ്ധതിയായിരുന്നു ഇന്ത്യ എബ്രഹാം ക്രൂസൈഡ് എന്ന പദ്ധതി. ഞാൻ പൊളിറ്റിക്കലി വരുന്നതല്ല, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളും ഈ ക്രിസ്തീയ ഭൂരിപക്ഷമായിരുന്ന അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മിസോറാം, മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനങ്ങളുടെ പേര് അങ്ങ് പറയുകയും ചെയ്തു. അത് ഇന്ത്യ എബ്രഹാം ക്രൂസൈഡ് എന്നുള്ള ഒരു പ്രവർത്തനം പോലെ തന്നെ ഭാരത സുവിശേഷീകരണം സ്വാഭാവികമായിട്ടും ആ സഭയുടെ കീഴിലേക്ക് ആളുകൾ വരികയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ വ്യക്തമായ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തന്നെ കാലക്രമേണ ഒരു 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 പൊളിറ്റിക്കൽ ശക്തിയായി തന്നെ മാറാൻ സാധിക്കുമെന്നുള്ള ഒരു വസ്തുതയല്ല. ഇല്ല, എവരിയോ ക്രൂസൈഡും എന്റെ പ്രവർത്തന രീതിയൊന്നും അങ്ങനല്ല സാർ, അത് തന്നെയല്ല. ഒരിക്കൽ ഹൈന്ദവരാജ്യായിരുന്ന സ്ഥലങ്ങളാണ് ഇത് എന്ന വാദം തെറ്റാണ്. അത് നമ്മൾ ഒത്തിരി ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് അംബേദ്കർ സോക്രസി പറയേണ്ടി വരും. അംബേദ്കർ ഗാന്ധി ഡിബേറ്റുകളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ നോക്കി നമുക്ക് ചർച്ച ഒത്തിരി രീതിയിലേക്ക് പോകും. ആദിവാസികൾ ഹിന്ദുക്കളൊന്നുമല്ല, ദളിതർ ഹിന്ദുക്കളല്ല, ഈഴവർ ഹിന്ദുക്കളല്ല, ചരിത്രപരമായിട്ട് എട്ടു കോടി വരുന്ന യാദവർ ഹിന്ദുക്കളല്ല. ആയിരം പിൽക്കാലത്തായി എന്ന് ഞാൻ സമ്മതിക്കാം. ഭരണഘടനാപരമായിട്ട് ഇന്ന് അവർ ഹിന്ദുക്കളാണോ, ആണ് എന്ന് തന്നെ പറയാം. പക്ഷേ അത് രണ്ടാം വട്ടമേശ സമ്മേളനം വരെ സ്ഥിതി അതല്ലായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാം. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ ലിസ്റ്റ് വിപുലീകരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പൂനാപാക്കിന് ശേഷമാണെന്ന് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അങ്ങോട്ടൊരു ചർച്ചയിലേക്ക് പോയാൽ യഥാർത്ഥ ചർച്ചയിൽ നിന്ന് വഴിമാറിപ്പോകും. ആദിവാസികളോ അല്ലെങ്കിൽ അത് ആദിവാസികളും ദളിതരും യാതൊരു ഹിന്ദുക്കളല്ലെന്ന് നമ്മളല്ല പറയുന്നത്, അവരാണ് പറയുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ അവിടെയാണ് ഫേസ് ചെയ്യേണ്ടത്. നമുക്കത് അടുത്തൊരു വേറൊരു നിമിഷത്തിൽ നമുക്കത് ടി ജിയോട് നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അടുത്ത നമുക്ക് ശ്രീ കുര്യാക്കോസിലേക്ക് പോവാം. ശ്രീ കുര്യാക്കോസ്, മാസ്റ്റർ അനിൽ, മറ്റ് സിഡ്നി മലയാളികളിലെ സുഹൃത്തുക്കളെ, ഇന്ത്യ ഒരു ബഹുസ്വരതയുള്ള രാജ്യമാണ്. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം രണ്ട് മതങ്ങൾ മൈനോറിറ്റിയാണ്. രണ്ട് മൈനോറിറ്റി മതങ്ങൾ എന്നുള്ളതുകൊണ്ട് പരസ്പര സഹവർത്തിത്വത്തോടുകൂടി നിൽക്കലാണ് ഭൂരിപക്ഷ വർഗീയതയോട്, ഭൂരിപക്ഷ മതത്തോട് കടപിടിച്ചു നിൽക്കാൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങൾ ഇത്രയും കാലം സഹകരിച്ചു നിന്നിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ ബാബരി മസ്ജിദ്, കാശ്മീർ ഇഷ്യൂസുകളെല്ലാം വന്നപ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടം മുസ്ലിം കമ്മ്യൂണിറ്റീനെ, റിലീജിയനെ, കമ്മ്യൂണിറ്റീനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് വന്നപ്പോഴാണ് ക്രിസ്ത്യാനികളെ കൂടി കൂടെ പിടിക്കണം എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തോന്നിയതായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പലപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സെക്കൻഡ് യു ആർ ദ പേഴ്സൺ എന്ന് പല മുസ്ലിം സംഘടനകളും മറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിരിക്കണം ക്രിസംഗി എന്നൊക്കെ ലാബിൽ ചാർത്തി ക്രിസ്ത്യാനിയെ കൂടി ഇത് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ വളർത്തിക്കൊണ്ടിരുന്നത്.
മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ഡിനോമിനേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊക്കെ വളരെ കൂടുതലായിട്ട് പല തരത്തിലുള്ള ഡിനോമിനേഷൻസ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിലാണ്. അവർക്ക് പരസ്പരം കലഹിക്കാനും അടിക്കാനുമാണ് കൂടുതൽ താല്പര്യവും, അതിനാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പൊതുകാര്യം എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഡിനോമിനേഷനൊക്കെ മറന്ന് അവർ വളരെ അഗ്രസീവായിട്ട് ആക്രമിക്കുന്ന സ്വഭാവമുള്ളവരാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റിക്ക് അതില്ല, പരസ്പരം അടിക്കാനേ അറിയുള്ളൂ, അടി അത്ര വേദനയാവില്ല എന്ന് അവർക്ക് അറിയാൻ ചെയ്യാം. അതുകൊണ്ട് ഒരു വലിയ ബഹളത്തിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കടന്നു വരാൻ സാധ്യതയില്ല. പിന്നെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുറഞ്ഞു പോകുന്നതിനെ പറ്റി ഒരു പരാമർശം കണ്ടു. മാത്രമല്ല റിലീജിയസ് ആയിട്ട് സംസാരിച്ചു തുടങ്ങി, മതനല്ലദൃശ്യന്മാരെ സംസാരിച്ചു തുടങ്ങി. അതെല്ലാം വരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു, യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടുത്തെ നിയമ സംവിധാനം അനുസരിച്ച് അവിടുത്തെ വെൽത്ത് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല, അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടുത്തെ സിറ്റിസണായി മാറണം എന്നുള്ള തലത്തിൽ അവര് നിർബന്ധിക്കുന്നതുകൊണ്ട് പലരും ഇവിടുന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറേയൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റു രാജ്യത്തേക്ക് പോകുന്നതാണ്. അതിന്റെ പിന്തുടർച്ച അടുത്ത തലമുറകളും അവിടെയായി പോകുന്നതാണ് പോപ്പുലേഷൻ കുറയാനുള്ള ഒരു കാരണം. എന്നാൽ ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു, മതപരിവർത്തനം എന്ന് പറയുന്നത്. അത് ക്രിസ്ത്യാനിറ്റി ഏത് ഉയർന്ന മേലധ്യക്ഷന്മാർ പറഞ്ഞാലും പാസ്റ്റർ പറഞ്ഞാലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പകൽ പോലെ സത്യമായിട്ടൊരു കാര്യമാണ്. അതിന് ഫ്രാൻസിസ് പോപ്പ് തന്നെ പറഞ്ഞിരുന്നു, ഫ്രാൻസിസ് പാപ്പ തന്നെ പറഞ്ഞിരുന്നു, മതപരിവർത്തനമല്ല ക്രിസ്ത്യാനി ക്രിസ്തീയ വീക്ഷണം, അതിനുവേണ്ടിയല്ല പോകേണ്ടത്. ക്രിസ്തീയത പ്രചരിപ്പിക്കൽ മാത്രമാണ്, അത് ആളുകളെ കാണിച്ചു കൊടുക്കൽ മാത്രമാണ് എന്നുള്ള നിലയിൽ പോപ്പ് പോലും പ്രസ്താവന ഇറക്കേണ്ടി വന്നു, നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ വരാനിടയായതാണ്. കാരണം ഇത് ഒരു അഗ്രസീവായിട്ട് പോകുന്നു, കൈവിട്ട് പോകുന്ന തരത്തിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഒരുപാട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ ഈ മതപരിവർത്തനത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നുള്ള പല ക്രിസ്ത്യൻ യൂണിറ്റുകളും ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളും ആ ഏരിയകളിലാണ് കൂടുതലായിട്ട് സെലക്റ്റീവായിട്ട് പോകുന്നത്. സാമ്പത്തികമായും സാംസ്കാരികമായിട്ടും പിന്നിൽ നിൽക്കുന്നവരെ എത്രയും പെട്ടെന്ന് അടുപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇന്ന് ബി ജെ പിയിലോ ആർ എസ് എസിലോ വിശ്വഹിന്ദു പരിഷത്തിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള സ്പർദ്ധയുടെ ഒരു ഭാഗം. കാരണം അവരുടെ പോപ്പുലേഷൻ പോകുന്നു എന്നുള്ളത് അവരിലും ഈ പറഞ്ഞതുപോലെ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഒരു വാട്ടർ മോളിക്യൂൾ പോലെ H2O, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ, ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ഒരു മുസ്ലിമും രണ്ട് ക്രിസ്ത്യനും ആറ് ഹിന്ദുവും വേണമെന്നുള്ള ഒരു ഫോർമുല ആരും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആരും ശ്രമിക്കുന്നില്ല, നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ല. അത് അത് അതിന്റെ വഴിക്ക് പോയാൽ മതി, കമ്മ്യൂണിറ്റി അല്ലല്ലോ ഇവിടെ, മനുഷ്യനാണല്ലോ ഉള്ളത്. ആ ഇന്ത്യയുടെ സ്വഭാവം നിലനിർത്തി പോവുകയാണെങ്കിൽ അത്തരത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുന്നത് വളരെ അപകടകരമാവും എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്രിസ്ത്യാനികൾ ഈ സാഹചര്യത്തിൽ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സംഘികളായിക്കൊണ്ട് മാറി അവരുടെ ഒപ്പം നിൽക്കാനല്ലാതെ ഭൂരിപക്ഷ വർഗീയതയോട് അല്ലെങ്കിൽ മതവിശ്വാസികളുമായിട്ട് ചേർന്ന് നിൽക്കുക അല്ലാതെ ഈ പറഞ്ഞ മതപരിവർത്തനം എന്ന ലക്ഷ്യം സാധിച്ചെടുക്കാൻ സാധിക്കില്ല, അവരോട് ഫൈറ്റ് ചെയ്തും കൂടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും വളരെ കൂടിയ അളവിൽ ഹിന്ദുത്വത്തിനോട് എതിർക്കുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ വളർന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരോട് യോജിച്ച് നിൽക്കുന്ന, അതിപ്പോ തന്നെ നമ്മൾ അതിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു, ചില ബിഷപ്പ്മാരും ചില ആളുകളെല്ലാം ഡൽഹിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കാണലുണ്ടായി, ക്രിസ്ത്യൻ മത അധ്യക്ഷന്മാര്. അപ്പൊ ആ നിലയിലേക്ക് അത് പോകുള്ളൂ. ഈ താങ്കൾ ഏറ്റവും കൂടുതൽ ഇന്ന് സ്റ്റുഡൻസ് ആയിട്ട് പോകുന്നത് ഹിന്ദുക്കളും പിന്നെ രണ്ടാം സ്ഥാനത്ത് മുസ്ലിങ്ങളും മൂന്നാം സ്ഥാനത്ത് മാത്രമേ ക്രിസ്ത്യൻസ് ഉള്ളൂ. ജോബ് വിസ H1B വിസയാണ് അമേരിക്കയിലേക്ക് പോകുന്നതും കാനഡയിലേക്ക് പോകുന്ന ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതും. കൂടുതലും ഹിന്ദുക്കളും രണ്ടാം സ്ഥാനത്ത് മുസ്ലിങ്ങളും മൂന്നാം സ്ഥാനത്ത് മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. ഇത് നിങ്ങൾ എവിടെയാണ് പറഞ്ഞത്? ഇത്രയും വലിയൊരു മൈഗ്രേഷൻ, അതായത് ഇവിടുത്തെ ജനസംഖ്യയുടെ കുറവ് കാലങ്ങളായിട്ട് അതായിരുന്നു. ഇപ്പൊ ഈ സ്റ്റുഡന്റ് സംവിധാനം കഴിഞ്ഞ 10-20 വർഷത്തിൽ ഉണ്ടായതിലുണ്ടായിരിക്കാം. കാരണം ഇന്ത്യൻ പോപ്പുലേഷനിലെ ഭൂരിപക്ഷം കിടക്കുന്നത് ഹിന്ദുക്കളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പെർസെന്റേജ് കൂടി വരും. അതാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന അറിയില്ല, എനിക്ക് എന്റെ ഡാറ്റ എന്റെ കയ്യിലില്ല. പക്ഷെ കാലങ്ങളായിട്ട് ക്രിസ്തു മതത്തിലൂടെ ഉള്ളവർ തന്നെയാണ് ഈ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാൻ. നമ്മള് നേരത്തെ ക്രിസ്ത്യൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നു യൂറോപ്പിൽ. ഇന്ന് ക്രിസ്ത്യൻസ് വളരെ കുറവാണ്. നമുക്ക് കേരള റെസ്റ്റോറന്റുകളിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും. ഏകദേശം ഞാൻ ഏകദേശം 73 രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ് എന്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അടുത്ത ജനറേഷൻ ഇല്ലാതെയായി, അത്രയും പേര് മൈഗ്രേറ്റ് ചെയ്തപ്പോ ഇവിടുത്തെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ തന്നെയല്ലേ കുറയുന്നത്.
അവരുടെ കുട്ടികളും അടുത്ത തലമുറ ഇവിടെ ഇല്ലാതെ പോയി, ഒരു തലമുറയെ തന്നെ മാറ്റിവെക്കപ്പെട്ടു. ഇപ്പൊ പുതിയ ഇന്ന് നടക്കുന്ന എഡ്യൂക്കേഷൻ സംവിധാനത്തിന് ഭാഗമായിട്ട് പോകുന്നുണ്ട്, അതിൽ ഹിന്ദുക്കൾ കൂടുതലായിരിക്കാം ആണ് ആവണം. ഹിന്ദുക്കളാണ് 50% മുകളിൽ ഹിന്ദുക്കളാണ്, രണ്ടാം സ്ഥാനത്ത് മുസ്ലിങ്ങളാണ്, മൂന്നാം സ്ഥാനത്ത് മാത്രമേ ക്രിസ്ത്യൻസ് ഉള്ളൂ, 1% മാത്രമേ കുറവുള്ളൂ. ഇന്ത്യയുടെ പോപ്പുലേഷൻ പെർസെന്റേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ പറയുന്നത് ശരിയാവണല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് മൈഗ്രേറ്റിംഗ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ട്രെൻഡ് വെച്ച് നോക്കി അങ്ങനെ ആവണം. കേരളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, കേരളത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത്രയാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയക്ക് വരുന്നത്, കേരളത്തിൽ നിന്നും. കേരളത്തിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ഓസ്ട്രേലിയക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് തന്നെയാണ്. ജനറൽ ട്രെൻഡ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ സ്റ്റുഡന്റ് സംവിധാനത്തില് അങ്ങനെ സംഭവിക്കാം, കാരണം പോപ്പുലേഷൻ അതിന്റെ ഒരു ഫാക്ടറാണ്, പോപ്പുലേഷൻ ഇൻ പ്രൊപ്പോർഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് ഹിന്ദു സ്റ്റുഡൻസ് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം പുതിയ എഡ്യൂക്കേഷൻ സംവിധാനത്തിലൂടെ പോകുന്നത്. പക്ഷെ പഴയ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ ആയിരുന്നു. അറബിയൻ കൺട്രീസ് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക, ഇപ്പൊ പുതിയ മൈഗ്രേറ്റിംഗ് ട്രെൻഡ് ഉള്ള ന്യൂസിലാൻഡ്, മറ്റേ ഓസ്ട്രേലിയ തുടങ്ങിയുള്ള രാജ്യങ്ങൾ. അല്ല പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തീരെ കുറവല്ല, അതൊക്കെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ഹിന്ദുക്കളാണ്, രണ്ടാം സ്ഥാനത്ത് മാത്രമേ ഇപ്പൊ ക്രിസ്ത്യൻസ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു, രണ്ടാം സ്ഥാനത്ത് മുസ്ലിംസ് ആണ്. ഞാൻ ഡാറ്റ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, എന്തെങ്കിലും രാജേഷ് ഭായിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓസ്ട്രേലിയയുടെ വരുന്നത് നിങ്ങൾ പറഞ്ഞതിനും പറയാൻ പറ്റില്ല, കാര്യം ഞാൻ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരാളാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ ഏകദേശ പോപ്പുലേഷൻ അറിയാവുന്നതാണ്. ഇതിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്, രണ്ടാമത്തത് ഹിന്ദുക്കളാണ്, മൂന്നാമത്തത് മുസ്ലിംസ് ആണ്. ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞു, ഈ ദൃസംഖ്യ ആയിക്കൊണ്ട് ഒരു പാസ്റ്റർ അനിൽ കോടി തോട നമ്മുടെ ക്ലബ്ബിൽ നിന്ന് വേറൊരു ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനികളും തമ്മിൽ എന്തെങ്കിലും അല്ല, അതില് ഈ ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അത് ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതും മറ്റുമൊക്കെ ഈ ഇത്തരം പൊളിറ്റിക്കൽ വിഷയം മൂന്ന് ബെഞ്ച് ഉണ്ടാണെങ്കിൽ സിഖുകാർ ഇവിടുന്ന് പഞ്ചാബിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരെ വെറും മൂന്ന് ബെഞ്ചുള്ള അപ്രൂവലായിട്ട് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. വെറും മൂന്ന് ബെഞ്ചും ഡെസ്കും മാത്രം ഉണ്ടായാൽ മതി, പഞ്ചാബികളെ കൊണ്ടുപോകുന്നുണ്ടോ? കാനഡയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, മൂന്ന് ബെഞ്ച് മാത്രം ഉണ്ടായാൽ മതി, മൂന്നേ മൂന്ന് ബെഞ്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ അനിൽക്കൊടിത്തോട്ടം ലീവായി, അദ്ദേഹത്തിന് ഒരു ഒരു പ്രത്യേക ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പം കോണ്ടാക്ട് ചെയ്തിരുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ചർച്ച. ഓക്കെ, എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ജോലി തേടി പോയിട്ട് തിരിച്ചു വരുന്നവരെ കണക്കാണോ, അതല്ല അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യുന്നവർ, അതായത് ക്രിസ്ത്യാനികളായിരിക്കാം, കാരണം ഒരു പാൻ ഒരു ഒരു ഗ്ലോബൽ നേച്ചർ ഉള്ളത് കൊണ്ട് ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും ഒരേപോലെ ഏകദേശം ഉള്ളത് കൊണ്ട് അവർക്ക് ഏത് രാജ്യത്തും പോയി സെറ്റിൽ ചെയ്യുന്നുണ്ട്, തിരിച്ച് കേരളത്തിലേക്ക് വരുന്നില്ല. അത് അതായിരിക്കാം ഒരു കാരണം. ഇവിടെ ഒരുപക്ഷെ ക്രിസ്ത്യാനികളുടെ എണ്ണം കേരളത്തിൽ കുറയുന്നെങ്കിൽ, കേരളത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മാക്സിമം അതാ പറഞ്ഞത്, അത് ഇവിടെ ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും മിഷണറി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് നേഴ്സിംഗ് ഡോക്ടേഴ്സ് ഒക്കെ പഠിച്ച് ധാരാളം പേര് സെറ്റിൽഡ് അവിടെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട്. ആ ഒരു കാര്യം കണക്കിലെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ല, സിറ്റിസൺഷിപ്പ് എടുക്കാനായിട്ട് നിർബന്ധം ഉണ്ടെന്ന് തോന്നുന്നു, കാരണം അവിടെ നിന്നുള്ള വെൽത്ത് ഇങ്ങോട്ട് അയക്കുന്നതിന് കുറെ റെസ്ട്രിക്ഷൻ പല യൂറോപ്യൻ കൺട്രീസിലും ഈവൻ അമേരിക്കൻ കൺട്രീസിലും ചോദിക്കാം കേട്ടോ റോക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ബൗണ്ടാണ് അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ സെറ്റിൽ ചെയ്യാനായിട്ട്. ഈ ഒരു ടോപ്പിക്കിൽ വിട്ടാണ് എനിക്കൊരു കറണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് ചോദിക്കാൻ. ടോപ്പിക്കിനെ പറ്റിയുള്ള ടോക്ക് കഴിഞ്ഞു, ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള വിഷയങ്ങളേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന മോഹൻദാസ് സാർ ഉണ്ടോ? ഉണ്ടപ്പോ. ആ സാർ, ഞാൻ
ഞാൻ പ്രത്യേകിച്ച് ഒരു ഒരു ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു 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 തുള്ളി പോലും പലരും കേരളത്തിൽ നിന്ന് പല അഭിപ്രായവും പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്, ആ സ്ഥലത്തെക്കുറിച്ച് എനിക്കറിയാം. നിലവിൽ ലക്ഷദ്വീപിലെ സിറ്റുവേഷനും ഡെവലപ്മെൻസും എത്രത്തോളം പ്രോമിസ് ചെയ്ത രീതിയിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്, കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഡയറക്ട് അണ്ടർ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, എത്രത്തോളം സാധിക്കും? അവിടെ ഒത്തിരി ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നതാണ്. അതെത്രത്തോളം അതിനെ സോൾവ് ചെയ്യാനും ഇഷ്യൂസിനെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ റൈറ്റ് വേയിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകാൻ പറ്റി എന്ന് സാറിൻ്റെ ഒരു കമൻ്റ് അതിൽ കേട്ടാൽ കൊള്ളാമെന്ന്. അല്ല, ഇപ്പൊ അവിടെ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അന്ന് കുറെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം അടങ്ങുകയും ഇപ്പൊ ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നു. ടൂറിസം മെല്ലെ പിക്കപ്പ് ചെയ്യുന്നു. ഫിഷിംഗ് സൗകര്യങ്ങൾ പഴയതിലും ഒരല്പം കൂടെ വർദ്ധിച്ചിരിക്കുന്നു. കേന്ദ്രത്തിലൊരു ഫിഷിംഗ് മിനിസ്ട്രി ഉണ്ടാക്കിയല്ല, അതിൻ്റെ മന്ത്രി ഒരു രണ്ടാഴ്ച മുമ്പ് അവിടെ പോയിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പത്രത്തിൽ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഫിഷർമെനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ദിവസം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, എക്സ്പോർട്ടിന് വേണ്ട സൗകര്യങ്ങൾ, കുറേ മറ്റേ ഡീപ് സീ ട്രോളറിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാകും. കുറേ അധികം അവർ ധാരണയിലെത്തിയിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ലക്ഷദ്വീപ് ഒരു വിഷയമായിട്ട് പൊതുരംഗത്ത് വരാത്തത് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഓരോന്നിൻ്റെയും സ്പെസിഫിക്സ് ഞാൻ അന്വേഷിച്ചിട്ടില്ല, പക്ഷേ ബൈ ആൻഡ് ലാർജ് ഇപ്പം പീസ്ഫുള്ളാണ്. എനിക്ക് എംഫസൈസ് ചെയ്യാനുള്ള ഇതായിരുന്നു, അനാവശ്യമായ ഒരു ഇഷ്യൂ ആണ് അവിടെ ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. കേരളത്തിൽ പോലും ലക്ഷദ്വീപുമായിട്ട് വളരെ വളരെ അടുത്ത് ആ ജനങ്ങളോട് രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ ഇടപെട്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അവരുടെ ഭാഗത്തിൽ നിന്ന് ദൈവ അജിറ്റേറ്റഡ്, അതായത് ഒരു സമൂഹത്തെ ഇല്ലാത്ത പലതും പറഞ്ഞ് അവരെ പ്രൊവോക്ക് ചെയ്തതാണ്. അപ്പം അതിൻ്റെ കാരണം എനിക്ക് തുറന്നു പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങൾക്കും ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് മുന്നേ കുറച്ച് ബുദ്ധിജീവികൾ ഏറ്റെടുത്ത് ഈ പ്രശ്നങ്ങൾ ബ്ലോ അപ്പ് ചെയ്യുവാണ്. ലൈക്ക് സ്ക്രാപ്പിംഗ് പോളിസി, അതുപോലെ തന്നെയാണ് ഈ കണ്ട ലക്ഷദ്വീപ് ഇഷ്യൂ. കാരണം ലക്ഷദ്വീപ് ഇന്ത്യയെ മെയിൻലാൻഡിനെ സംബന്ധിച്ചോളം ഓൾമോസ്റ്റ് 30 ഇയേഴ്സ് പുറകിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും പ്രോപ്പറായിട്ടില്ലാത്തൊരു സ്ഥലത്താണ് ലക്ഷദ്വീപ്. ഞാൻ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവരെ അത് ഡെവലപ്പ് ചെയ്ത് ടൂറിസം മാത്രമല്ല അവിടുത്തെ ജനതയ്ക്ക് ഒരു ഹെൽപ്പ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം സന്തോഷിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ പുറമേ ഉണ്ടായ ആ ഇഷ്യൂസിൽ വളരെ ദുഃഖമുണ്ട്. കാരണം അത് ഒക്കെ ഒരു ട്രാൻസ്പെറൻസിയുടെയോ പ്രോപ്പർ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, സങ്കുചിതമായ ആൾക്കാരുടെ ഈ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്ത ഉണ്ടായതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. ഞാൻ ഈ മോഹൻലാൽ സാറിനോട് ചോദ്യം ചോദിച്ചോടെ, ഒരു സോറി ഒരു വിഷയം വിട്ട് സംസാരിക്കാൻ. ഒരു ഒരു സെക്കൻഡ്, റോക്കി പറഞ്ഞതിനോട് ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഈ പൊളിറ്റിക്സ് മനുഷ്യരെ ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പൊ കേരളത്തിലുള്ള കേരയിൽ പദ്ധതി നോക്കി, സത്യസന്ധമായിട്ട് 100% എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നോർത്ത് സൗത്ത് റോഡ്, സ്പെഷ്യൽ റോഡ്, ഹൈസ്പീഡ് ഹൈവേ, ഇത് MK മുനീർ PWD മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കൺസീവ് ചെയ്തതാണ്. അന്ന് വൻ ബഹളം നടന്നു, ആ റോഡ് എങ്ങനെ ക്രോസ് ചെയ്യും. അപ്പോൾ സഫീഷ്യൻ ക്രോസിങ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും പറ്റില്ല, ഇപ്പുറത്തെ പശു അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളമായിരുന്നു. ഇപ്പൊ കേരളയിലാണെങ്കിലോ റെയിലായി കഴിയുമ്പോൾ കംപ്ലീറ്റ് ഭിത്തി കെട്ടേണ്ടി വരും. ഇത് പില്ലേഴ്സിന്റെ പുറത്ത് മറ്റു നാടുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ ഉള്ള പോലെ ഈ ഹൈസ്പീഡ് റെയിൽവേ എപ്പോഴും ഒരു എലിവേറ്റഡ് റെയിൽവേ ആണ്. താഴെ കൂടെ പോയി കഴിഞ്ഞാൽ ഈ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരെ പോയിട്ടൊക്കെ തിരിച്ചൊക്കെ വരേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇപ്പോഴാ ബുദ്ധിമുട്ടില്ലേ? കേരളത്തിൽ മാത്രം ഞാൻ കാണുന്നൊരു പ്രവണതയാണ്, ഒരാൾ ചെയ്ത അതേ കാര്യം മറ്റേ ആൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇയാൾ ചെയ്യുമ്പോൾ കുഴപ്പം. ഇത് LDF ഇപ്പോഴേ UDF അതിനെ എതിർക്കുന്നു കേരളത്തിനെ. അന്ന് LDF എന്തൊക്കെ പറഞ്ഞ് എതിർത്തിരുന്നോ അതേ കാരണങ്ങൾ പറഞ്ഞിട്ട് UDFഉം BJPയും ഇപ്പോൾ കേരളത്തിനെ എതിർക്കുന്നു. ഇത് തമിഴ്നാട്ടിൽ പോയാൽ കാണാൻ പറ്റില്ല, നമ്മളെക്കാൾ വലിയ ശത്രുതയുള്ളവരാണ് അവർ. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു വികസനത്തെ തുരങ്കം വയ്ക്കുന്ന ഏർപ്പാടില്ല. ഇതുപോലെ ലക്ഷദ്വീപിൽ ഈ ഉണ്ടായ കുത്തിത്തിരിപ്പായിരുന്നു അത്, ഒരു സംശയമില്ല. വെറുതെ അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിട്ടിട്ട് നടത്തിയ ഒരു
അനാവശ്യമായ ഓഫ്കോഴ്സ് ചില ഗ്രീവൻസസ് ജെന്യുവിൻ ആയിരിക്കാം. അവര് ഹൈക്കോടതിയിൽ വന്നു, ഒരു ഫേവറബിൾ ജഡ്ജ്മെന്റോ അവർക്ക് കിട്ടിയില്ല. കാരണം എല്ലാം ഇമാജിനറി ഗ്രീവൻസ് ആയിരുന്നു, എല്ലാം ഇമാജിനറി ഗ്രീവൻസ് ആയിരുന്നു അത്. പക്ഷേ രാഷ്ട്രീയം അങ്ങനെയാണ്, അത് ഞാൻ ചെയ്യുമ്പോൾ ശരിയും റോക്കി ചെയ്യും, അതേ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. ഈ ഒരു ഇക്വേഷനാണ് നിർഭാഗ്യവശാൽ നമ്മളെ പിന്നോട്ട് അടിപ്പിക്കുന്നത്. അത് കേരളത്തിൽ വളരെ കൂടുതലാണ്. കേരളത്തിലുള്ള ആൾക്കാരെ ഇളക്കി വിടാൻ താരതമ്യേന എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. ഒരു കാര്യം ചോദിച്ചറേ സാർ, കഴിഞ്ഞ ദിവസം മറ്റേ മാറാട് കലാപത്തെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായി കേൾക്കാൻ പറ്റിയില്ല. അത് റെക്കോർഡ് ഉണ്ടാവണമെന്ന് അറിയത്തില്ല, എവിടെയാണ് ഉണ്ടായിരുന്നത് കേൾക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു ചോദ്യം, അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ കലാപം ഉണ്ടാകാനുള്ള റീസൺ ഉണ്ടായിരുന്നു സാറേ? അന്നേരം അതിൻ്റെ പുറയിൽ വളരെ പെട്ടെന്ന് അത്രയും വലിയൊരു ഭീകരമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അത് സാർ പറഞ്ഞാണായിരിക്കും, പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒന്നുകൂടെ വിശദീകരിക്കാമെന്ന് ഒന്ന് കേൾക്കാമായിരുന്നു. ഒരു പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് പറയുമായിരുന്നു. താങ്ക് യു. ടോം ജോസഫിന് മാത്രം നമുക്ക് പറയാം കേൾക്കാൻ വേണ്ടി ഇവിടെ അല്ല, അദ്ദേഹത്തോട് ചോദിക്കാന്ന് പറഞ്ഞോണ്ടാ ചോദിച്ചത്. ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം ടോം ജോസ്. അതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് 2016 കേരള ഹൈക്കോടതി ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അത് എങ്ങുമെത്താതെ നിൽക്കുന്നു. നമ്മുടെ കൊളക്കാടൻ മുസാഹാജി എന്നൊരു പൊതു താല്പര്യ ഹർജിക്കാരനുണ്ട് കേരള ഹൈക്കോടതി. അദ്ദേഹം വലിയ പരസ്യത്തിന് ഇതിനൊന്നും പോകാറൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആരും കാണില്ല. അദ്ദേഹമാണ് ഈ പ്രശ്നം അന്വേഷിക്കാനായിട്ട്. അതിന് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡാറ്റ ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചു 2016. 5 വർഷമായെങ്കിലും CBI എന്നും എത്തിയതായിട്ട് അറിവില്ല. ഇതാണ് എന്റെ ഉത്തരം. താങ്ക് യു സാർ. ഞാൻ അന്നേരം ചർച്ചയിൽ പകുതി കേട്ടായിരുന്നു, പക്ഷേ എന്നാ കാര്യം എനിക്ക് പിടിയിട്ടില്ല. പറഞ്ഞ ആ സമയത്ത് കേൾക്കാൻ പറ്റിയില്ല. താങ്ക് യു. ഹഡ്സൺ ചോദിക്കൂ. ഹഡ്സൺ ഹഡ്സൺ ടീച്ചർ സാറേ, എൻ്റെ ഒരു ചോദ്യം, നമ്മളിപ്പോൾ ഹലാലി നിങ്ങളുടെ ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് എൻ്റെ DP തന്നെ ഉള്ളതാണ്. അത് NDTV കേരള ഗവൺമെൻറ് സൈറ്റ് നടത്താമെന്ന് എനിക്കറിയാൻ പറ്റിയത്. ഗൂഗിൾ നോക്കിയാൽ ഏകദേശം അതേപോലത്തെ ഡാറ്റ കിട്ടുന്നുണ്ട്. മീൻസ് ഫുള്ളല്ല, ഇയർ വൈസ് കിട്ടി നോക്കി കഴിഞ്ഞാൽ കിട്ടും. അതായത് ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ ഡീ ഗ്രോത്തും മുസ്ലിം ജനസംഖ്യ വർധന വളരെ വളരെ, അതായത് ഒരു കമ്പയർ ചെയ്യാനേ പറ്റില്ല. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെയാണ്, അതിൻ്റെ തരത്തിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇതൊരു ശരിക്കും ഒരു ഭീഷണിയല്ലേ ബഹുസര സമൂഹത്തെ? പ്രത്യേകിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? കാരണം ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കുറയാൻ കാരണം ഗവൺമെൻറ് സർക്കാരുകൾ ചെയ്ത പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഞങ്ങൾക്കിത് ബാധകമല്ല എന്നുള്ളൊരു വിഭാഗം അനിയന്ത്രിതമായി ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അത് ദോഷം തന്നെയല്ലേ? അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അല്ലേ, ഇതിപ്പോ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഐഡിയയാണ് ജനസംഖ്യാ നിരക്ക് കുറയ്ക്കുക എന്നുള്ളത്. 1970s ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരുന്നു. അന്നാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒക്കെ കുടുംബാസൂത്രണം ഒക്കെ ഏർപ്പാടാക്കിയത്. അന്ന് ആർക്കും പ്രത്യേകിച്ചൊരു പ്രയാസവും കണ്ടില്ല. പക്ഷേ ഇന്ന് ഒരു പോപ്പുലേഷൻ പോളിസി വേണം, ജനസംഖ്യാ നിയന്ത്രണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരുപക്ഷെ അതിനെ എതിർക്കാൻ പോകുന്നത് ഇസ്ലാമിസ്റ്റുകളായിരിക്കും. അവരെതിർക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് വ്യക്തമാകുന്നു. ആ ഉദ്ദേശം വ്യക്തമാകുന്നതിൻ്റെ ഒരു ടെൻഷനാണ് പ്രദീപ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഇത് കൂടുതൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അഡ്രസ് ചെയ്യേണ്ടത് ഭരണാധികാരികളാണ്. അത് ലാസ്റ്റ് അഡ്രസ് ചെയ്തത് PV നരസിംഹറാവു ആണ്. 1993 ഒരു പോപ്പുലേഷൻ പോളിസി ഉണ്ടാക്കി. പക്ഷേ അത് പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല, ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് 2-ൽ കുട്ടികൾ പാടില്ല. പക്ഷെ അത് ഓപ്ഷനിലായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് അത് വേണമെങ്കിൽ നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് ഓപ്ഷണൽ പോളിസി ആയിരുന്നു. ആ പോപ്പുലേഷൻ പോളിസി കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മളുടെ K.Karunakaran. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ റെക്കമെൻഡേഷൻ വന്നത്. ആ ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഐ തിങ്ക് 3 സംസ്ഥാനങ്ങൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഓൾറെഡി 2-ൽ മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാം. നിങ്ങളുടെ ഭാര്യ 3-ാമത്തെ തവണ ഗർഭിണിയാണെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഇളവുകൾ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ആൾക്കാർ
രണ്ടിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ മത്സരിച്ചുകൂടാ. അത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഴ്സ് കൺട്രോളിങ് ദ പോപ്പുലേഷൻ ആയിരുന്നു. ബട്ട് പിന്നെ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി. ഇപ്പൊ പലരും പറയുന്നു പോപ്പുലേഷൻ നമ്മളുടെ അസറ്റാണ്, അത് കൂടുന്നതോടും നമ്മളെ അസറ്റ് വർദ്ധിച്ചിരിക്കുക, അങ്ങനെ പലവിധ സയന്റിഫിക് എക്സ്പ്ലനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഓൺ എ പേഴ്സണൽ ലെവലിൽ ഞാൻ പറയാം, ഇതൊരു ഡേഞ്ചറസ് ട്രെൻഡാണ്. അത് ഇന്ന കമ്മ്യൂണിറ്റിയുടെ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ലിമിറ്റഡ് റിസോഴ്സ് ഉള്ള രാജ്യത്തിൽ ഇങ്ങനെ വല്ലാതെ പോപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ് താങ്ങാൻ പറ്റുമോ എന്നെനിക്ക് സംശയമാണ്. അതിൻ്റെ കൂടെയാണ് ഈ എണ്ണം കൂടുന്തോറുമുള്ള ഇസ്ലാമിൻ്റെ മസിൽ ഫ്ലെക്സിങ്. ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് മസിൽ ഫ്ലെക്സിങ് ഒന്നും കാണാൻ സാധ്യമല്ല. ഗോവയിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളാണ്. ഗോവ ഇൻഫാക്റ്റ് വളരെ സ്വതന്ത്രമായ ഒരു സ്ഥലമാണ്. യൂണിഫോം സിവിൽ കോഡ് വരെ ഉള്ള സ്ഥലമാണ് ഗോവ ലോക്കലി ആ സ്റ്റേറ്റിൽ. അപ്പം ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആർക്കും വലിയ ആശങ്ക ഉണ്ടാകുന്നില്ല. ഇസ്ലാമിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആശങ്ക ഉണ്ടാകുന്നത് ഇസ്ലാമിൻ്റെ ഈ പ്രകടനപരതയും ഇപ്പൊ തന്നെ കണ്ടില്ലേ, തുപ്പിയാൽ എന്താ എന്നുള്ളൊരു ചോദ്യം, തുപ്പുന്നുണ്ട് അതുകൊണ്ട് എന്താ എന്നൊരു ചോദ്യം. ഇത് മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കുന്നുമില്ല. അപ്പോ ശരിക്കും ഇതൊരു ഇഷ്യൂ തന്നെയാണ്. ബട്ട് സംഹവ് ആസ് ഓഫ് നൗ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇഷ്യൂ ആണ്. താങ്ക് യു. ഒരു കാര്യം കുര്യാക്കോസ്, മിസ്റ്റർ കുര്യാക്കോസ് പറഞ്ഞതിനകത്തൊരു കറക്ഷൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. അത് ഈ ഓസ്ട്രേലിയയിലൊക്കെ ആൾക്കാർ സെറ്റിൽ ചെയ്യുന്നത് അവിടുന്ന് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കുര്യാക്കോസ് സാർ പറഞ്ഞായിരുന്നു. ശരിയാണോ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്? ഉണ്ടോ ആളുണ്ടോ അവിടെ? ഉണ്ടോ അറിയില്ല പക്ഷെ അതിനെ പറ്റി. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇവിടുത്തെ ഹിന്ദുസിനെ പേടിച്ചിട്ട് മുസ്ലിംസുമായിട്ട് ടീം അപ്പ് ചെയ്ത് ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തിരുന്നു, അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ആരെയെങ്കിലും ഒരു സൊസൈറ്റിനെ പേടിച്ചിരുന്ന ഒരു സംഭവം വെച്ചിട്ട് വോട്ട് ചെയ്തിരുന്ന ഒരു സംഭവം, അങ്ങനെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് രണ്ടും തെറ്റാണ്. മൂന്നാമത് പറഞ്ഞ കാര്യം പോപ്പ് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. പോപ്പ് പറഞ്ഞത് ക്രിസ്ത്യൻസിന് എന്നാ മത പരിവർത്തനമല്ല വേണ്ടത്, മാതൃകാപരമായിട്ടുള്ള ജീവിതമാണ് മാതൃക. അതിന്റെ അർത്ഥം ഇപ്പൊ മതപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഉപദേശത്തിൽ കൊടുത്തപ്പോൾ അതിനോട് ആഡ് ചെയ്ത ഒരു സെന്റൻസ് മാത്രമാണ്. അത് പോപ്പ് പറഞ്ഞതിന് മോശമായിട്ട് അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മൂന്ന് സ്റ്റേറ്റ്മെന്റും നമ്മൾക്ക് വിശ്വാസപരമായിട്ട് പ്രോബ്ലം ഉള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫാക്റ്റുമായിട്ട് വ്യത്യാസമുള്ളതാണ്. ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്ന് വേറെ ഓസ്ട്രേലിയക്കാർ ഇവിടെ ഉണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ നിന്ന് പൈസ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ മേലെ ഓസ്ട്രേലിയയിൽ നിന്ന് പൈസ കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് ഓസ്ട്രേലിയ സെറ്റിൽ ആവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഫോറിൻ ഡെവലപ്ഡ് കൺട്രീസിൽ നിയമവാഴ്ച പ്രോപ്പർ ആയതുകൊണ്ടാണ്, അവിടുത്തെ ഡെവലപ്മെന്റും എല്ലാം ഒരു സിസ്റ്റം പ്രോപ്പർലി റണ്ണിങ് ആയതുകൊണ്ടാണ്, അല്ലാണ്ട് പോലീസ് സ്റ്റേഷനിലെ രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് സർവീസസ് അഷ്വേർഡ് ആയതുകൊണ്ടും ആണ് അവിടെ ആൾക്കാർ സെറ്റിൽ ആവുന്നത്. അല്ലാണ്ട് അവിടുന്ന് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ഒരു പ്രോബ്ലം ഇല്ലല്ലോ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നതിന്. ഓസ്ട്രേലിയ ഞാനത് ഓസ്ട്രേലിയ എന്ന് മാത്രമല്ല പറഞ്ഞത്, പല വിദേശ രാജ്യങ്ങളും കാനഡയിൽ നിന്നും കൊണ്ടുവരാം, ജർമ്മനിയിൽ നിന്നും കൊണ്ടുവരാം, അമേരിക്കയിൽ നിന്നും കൊണ്ടുവരാം, എല്ലാ സ്ഥലത്തു നിന്നും കൊണ്ടുവരാം, അതിനകത്ത് യാതൊരു വിധ ടാക്സ് സഫർ ചെയ്യേണ്ടതുണ്ട്. ടാക്സ് സഫർ ചെയ്തതിന്റെ ബെനിഫിറ്റ് ആഫ്റ്റർ 60 അവിടുത്തെ സിറ്റിസൺസിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. നമ്മൾ വൺസ് വി ആർ മൈഗ്രേറ്റിംഗ് ബാക്ക് ടു ഇന്ത്യ ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടില്ല. അത് ഈ അത് ഡിഫറെന്റ് ഇഷ്യൂ ആണ്. അത് ഇവിടെ ഇപ്പൊ പൈസ കൊടുത്താൽ തന്നെ നമ്മൾക്ക് കിട്ടണമെന്ന് നിർബന്ധം ഇല്ലല്ലോ. ഇവിടെ നമുക്ക് അവിടുത്തെ അല്ല സാർ പറഞ്ഞ പൈസ കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തെന്ന് പറയും, ഇതിനകത്ത് പ്ലെയിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നു, ടാക്സ് നമ്മൾ കൊടുക്കുന്നു, ആ ടാക്സ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ആഫ്റ്റർ 60 നമ്മളോട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏജ്ഡ് സിറ്റുവേഷനിലാണ് നമുക്ക് അത് കിട്ടുന്നത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ നിൽക്കാൻ ബൗണ്ട് ആണ്. ഇങ്ങോട്ട് പോകുന്ന പൈസ കൂടി കൊണ്ടുപോയി 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പോവുകയാണ്, നിങ്ങളുടെ ബാക്കി ലൈഫ് ടൈമിനുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഈ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി കെട്ടിപ്പൊന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ ഒരു രാജ്യവും പറയുന്നില്ലെന്നാണ് എന്റെ അറിവ്. ഞാൻ പുറത്തുള്ള ഇന്ത്യയിൽ തന്നെ ടാക്സ് ഒരു രാജ്യത്തുനിന്നും കിട്ടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല, പക്ഷെ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത് കുര്യാക്കോസ് പറഞ്ഞത് ടാക്സിനെ പറ്റിയാണ്, ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയല്ല. ഓക്കെ ശിവ എന്താണ് ചോദിക്കാനുള്ളത്? ശിവ ചോദിക്കൂ. ശിവ
നമസ്കാരം നമസ്കാരം, സന്തോഷം. നമസ്കാരം. പിന്നെ ഇതിപ്പം ഇവിടെ ഞാനിതിന്റെ ഹെഡിങ് ആയിട്ട് വന്നെയാണ് ക്രിസ്തംഗി നിലപാടുകൾ. അദ്ദേഹം പോയി, അദ്ദേഹത്തിന്റെ രണ്ടേകാൽ മണിക്കൂർ നമ്മളോട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വേറൊരു അല്ലല്ല, ഞാൻ അതിന്റെ ഒരു പൊതു നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ക്രിസ്തംഗി എന്ന് പറയുന്ന ഒരു പുതിയ വാചകമാണല്ലോ, പക്ഷെ ഞാൻ അതിനെക്കാട്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാചകമുണ്ട്, ക്രി ഹിന്ദു. കാരണം ക്രിസ്തംഗി ഉണ്ടാവുന്നതിനെക്കാട്ടി മുമ്പേ അവിടെ അത് ക്രി ഹിന്ദു ആണെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഭാരതത്തിൽ നിന്ന് ഗുരുക്കന്മാരായാലും ഹിന്ദുക്കളായാലും എല്ലാവരും പോയിട്ടുള്ള പടിഞ്ഞാറോട്ടാണ്. അത് പരമാംസ യോഗാനന്ദനായാലും യോഗദാ സത്സംഗ് സൊസൈറ്റിയുടെ പരമാംസ യോഗാനന്ദൻ, അദ്ദേഹം പോയത് അമേരിക്കയിലാണ്. ഇവിടുന്ന് മറ്റേ ശ്രീകൃഷ്ണ ഇതിന്റെ അതിന്റെ ആചാര്യൻ പോയത് അമേരിക്കയിലോട്ടാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് ഒരുപാട് ഹിന്ദുക്കള് ഗുരുക്കന്മാര് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടുത്തെ ആ ക്രിസ്ത്യാനിറ്റിയുടെ അനുവാദവും സ്നേഹവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണ് പല ഭാഗങ്ങളിൽ ഹിന്ദുമതം പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ക്രിസ്തംഗി ഉണ്ടാവുന്നതിനെക്കാട്ടി മുമ്പേ ഉണ്ടായപ്പെട്ടത് ക്രിഹിന്ദു ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നാണ് അപ്പം മറ്റേതൊരു രാജ്യത്തും പോയി അവരുടെ ബഹുമാനവും അവരുടെ മര്യാദയും അവരുടെ പരിഗണനകളും കൊണ്ടാണ് ആ രാജ്യത്ത് ഹിന്ദുമതത്തിന് വളരാനും ഹിന്ദുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പറ്റിയിട്ടുള്ളത്. അത് തന്നെ ഇവിടെയും വരുന്നുള്ളൂ. ഇവിടെ ഇപ്പം ക്രിസ്ത്യാനികൾ വരുന്നുണ്ട്, അവര് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നു. അവര് ഇവിടുത്തെ ആ മുമ്പ് അവരുടെ രാജ്യങ്ങളിൽ അവരുടെ മതത്തോട് ചേർന്ന് നിന്ന ഒരു മതത്തോട് അവരിവിടെയും ചേർന്ന് നിൽക്കുന്നു. അതിനപ്പുറം അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ക്രിസ്തംഗിയെക്കാട്ടി മുമ്പേ ഉണ്ടായത് ക്രിഹിന്ദു ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശ്രീ ഉസാമയ്ക്ക് വല്ല ആഡിയാണുണ്ടോ? ശ്രീ ഉസാമ, ഉസാമ തൂർ, സുമേഷ് സാർ, ടി ജി മോഹൻദാസിന് എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ടോ സാർ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനും സെഷൻ. ടി ജി സാറിനോട് ചോദ്യം ചെയ്യൂടേ? ആ ചോദിച്ചോളൂ. ആ ഹലോ സാറേ, കേൾക്കണ്ടോ? ഹലോ സാറേ, നമസ്കാരം. സാറേ, ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് ഒരു വികസന വിരോധിയല്ല. ഞാനിപ്പോ ഞാൻ ദുബായിലൊക്കെ, ഞാൻ ഇപ്പോൾ ദുബായിൽ ജുമേർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ബുർജ് ഖലീഫ നിൽക്കുന്നത്. ഏകദേശം കടലിൻ്റെ ഒക്കെ കുറച്ചെടുത്താണ്, കുറച്ച് ഒത്തിരി കഴിഞ്ഞ കടലാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇനി അതുപോലെ ഒരു ബുർജ് ഖലീഫ വന്നാലും അതിനുള്ള സ്ഥലം വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കമ്പനി ആരെങ്കിലും വരണേ അതിനും വരെ സപ്പോർട്ട് ചെയ്യണ ഒരു വ്യക്തിയാണ്. വന്നോട്ടെ, പക്ഷേ ഞാൻ ചോദിക്കണം അങ്ങനെ ഭാവിയിൽ വന്നോട്ടെ, പക്ഷെ നമ്മൾ ഫാക്ട് വെച്ച് സാറ്, ഞാൻ മനസ്സിലാക്കുന്നത് സാറ് അത്യാവശ്യം എഞ്ചിനീയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പോ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടാക്സ് ഒരു പ്രൊഡ്യൂസ് ചെയ്യണ ഇതാണ് ജില്ലയാണ് എറണാകുളം, അറിയാലോ സാറിന്. ഒരുപാട് കമ്പനികൾ ഏലൂർ, ആലുവ ആ സ്ഥലത്തൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. പിന്നെ നമ്മളെ തൊട്ടടുത്ത് അങ്ങനെ ഒരുപാട് ഷിപ്പ്യാർഡ്, പിന്നെ പോർട്ട്, അങ്ങനെ ഒരുപാട് ടാക്സ് പ്രൊഡ്യൂസ് ചെയ്യണ ഒരു ജില്ലയാണ്. തൊട്ടടുത്ത് ആലപ്പുഴ, ആലപ്പുഴയിൽ സാറിന് അറിയില്ല, നമ്മുടെ നിയർ അരൂർ, അരൂർ ഒരുപാട് ഇൻഡസ്ട്രിയലിസ്റ്റ്, ഒരുപാട് കമ്പനികളുണ്ട്. അല്ല, ഞാൻ ചോദ്യം ചോദിക്കുന്ന വെച്ചാല് നമ്മളപ്പോ ഇത്ര, അതായത് ഇപ്പൊ നമ്മളെ നാല് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പൊ അത് സാറോട് എഞ്ചിനീയർ ഉണ്ടോ ഞാൻ ചോദിക്കണം. അത് നമ്മളത് ഈ നാല് ഏകദേശം നാല് ജില്ലകളൊക്കെ പോകുമെന്ന് പറഞ്ഞു, നമ്മുടെ ഇടുക്കി ഡാം. അപ്പൊ ഈ ഇടുക്കി ഡാം നമ്മൾ മുല്ലപ്പെരിയാർ ഡാം പുതിയത് വന്നതാലും എപ്പോഴെങ്കിലും ഇനി ഇടുക്കിയിലൊരു ഭൂകമ്പം ഉണ്ടായാലും ഇതൊരു പ്രശ്നം തന്നെയാണല്ലേ, ഇനി എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മള് കേരളയില് തുടങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ മറ്റേതും കൂടി ഒരു പരിഹരിക്കേണ്ടല്ലോ, ഒരു പ്രയോറിറ്റി. സാറിന്റെ സാറിന്റെ ഒരു ഇത് വെച്ചിട്ട് ഏതിനായിരിക്കും പ്രയോറിറ്റി നമുക്ക് കൊടുക്കണ്ടത്? ഈ മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ, ഈ ഡാം ഇങ്ങനെ നിൽക്കുന്നത്, ഇതിങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ ഒരു ഫാക്ട് ആണ്, 50 വർഷം കഴിഞ്ഞ ഡാമാണ് അത്. ഹലോ, ആരംഭിച്ചത് ചോദ്യം ഇതാണ്, നമ്മള് പ്രയോറിറ്റി ഏതിനെ കൊടുക്കണം സാറിന്റെ അഭിപ്രായം? നമ്മള് അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണമെന്നാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഫണ്ട് ഇല്ലെങ്കിൽ പ്രയോറിറ്റി ഏതിനെ കൊടുക്കണം എന്റെ ചോദ്യം. അങ്ങനെ ഒരു പ്രയോറിറ്റിയോ സംഗതി ഒന്നും കേരളത്തിലില്ല. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം ഈ പറഞ്ഞ പോലെ പൊട്ടാനൊന്നും പോകുന്നില്ല, അത് ബലപ്പെടുത്തിയ ഡാമാണ്. അതുകൊണ്ടാണ് കേരള സർക്കാർ പുതിയ ഡാമിന്റെ കാര്യത്തിന് വിശദമായ വാദം കേട്ടാൽ മതി. ഇപ്പൊ തമിഴ്നാട് 142 അടി വരെ വെള്ളം കയറ്റിക്കോട്ടെ എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പറഞ്ഞത്. എന്തിന്റെ പേരിലായിരുന്നു ഈ ബഹളമെല്ലാം? ബേബി ഡാം ബലപ്പെടുത്തി കഴിഞ്ഞാൽ 152 അടി വരെ വെള്ളം കൊണ്ടുപോകാം എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ ബേബി ഡാം ബലപ്പെടുത്താനായിട്ട് ട്രക്കൊക്കെ അവിടം വരെ പോകണമെങ്കിൽ 10-15 മരം വെട്ടണം. ആ മരം വെട്ടാനുള്ള അനുമതി നമ്മൾ കൊടുത്തു, കൊടുത്തതല്ലേ?
കൊടുത്തത് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അനുമതി മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവിടെ മരം വെട്ടാൻ എനിക്ക് തോന്നുന്നത് മരം വെട്ടിക്കാണോന്നാണ്. ഒരു ദിവസം മരം വെട്ടി കുറ്റിയുടെ ചിത്രമൊക്കെ വരും, അവിടെ ട്രക്ക് കയറിയിട്ട് കോൺക്രീറ്റ് മിക്സർ പോകുന്ന ചിത്രമൊക്കെ വരും. നമ്മളുടെ ഭാഗത്ത് മെരിറ്റില്ല, മുല്ലപ്പെരിയാറിൽ വെറുതെ പേടിപ്പിക്കുകയാണ്, ഒരർത്ഥവുമില്ല. ആ ഡാം ബലപ്പെടുത്തിയതിന്റെ വീഡിയോയും സംഗതിയും ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, അവര് അനിമേറ്റഡ് ആയിട്ട് തമിഴ്നാടുകാർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് മെരിറ്റില്ലാത്തതുകൊണ്ടാണ് സുപ്രീം കോടതിയോ വിദഗ്ധ സമിതിയോ ഒന്നും ആ ഡാമിന് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നത്, കുഴപ്പം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളും കൂടെ സമ്മതിച്ച സമിതി രണ്ടു തവണ പരിശോധിക്കുന്നു, നമ്മൾ പറഞ്ഞ ലാബിൽ നമുക്കും കൂടെ സമ്മതമായ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏ പിന്നെയും ഡാം പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാൽ എന്ത് ചെയ്യും? മുട്ടുകൊടുക്കാൻ പറ്റുമോ? വീണു പോകും. മുല്ലപ്പെരിയാർ പൊട്ട്, ഇടുക്കി പൊട്ടിയാൽ എന്ത് ചെയ്യും? ചെറുതോണി പൊട്ടിയാൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യാം? അപ്പൊ പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടുമെന്നും ഇടിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞ് പേടിക്കാം. ഞാൻ താമസിക്കുന്നത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്താണ്. കടല് ഒരു 2 മീറ്റർ പൊങ്ങി കഴിഞ്ഞാൽ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലം ചുമ്മാ നക്കി എടുത്തുകൊണ്ട് പോകും. കടൽ കയറി വരും കയറി വരും. ഒരിക്കൽ സുനാമിയിൽ കയറി വന്നാൽ വന്നതാണ്, ആ റിസ്ക് ജീവിതത്തിനുണ്ട്. കടൽ കയറി വന്നാ വന്നു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് നമുക്കൊരു ഒരു പോളിസി തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ക്യാമ്പയിൻ ഭയന്നിട്ട് രാഷ്ട്രീയക്കാര് സൂത്രത്തിനും ഒളിച്ചും പാത്തും ഒക്കെ താ മരം വെട്ടിക്കോ ഇപ്പുറത്ത് ഞാൻ പത്രസമ്മേളനം വേറെ നടത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു പോവുകയാണ്. കേരളിനെ പറ്റി ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അതിന് കാരണമുണ്ട്, ഈ ജന്മം അത്തരം പദ്ധതിയൊന്നും കേരളത്തിൽ നടപ്പാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തെ ഞാൻ ഒരുപാട് കണ്ടു. എൻ്റെ ആയകാലത്ത് ഒരു ഒന്നര വർഷം ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് തലകുത്തി നിന്നവനാണ് ഞാൻ. ഒടുവിൽ മഹാരാഷ്ട്രക്കാരൻ എന്നെ വിളിച്ചിട്ട് ജോലി തന്നു, ഞാനവിടെ പോയി ജോലി ചെയ്തു. അല്ലാതെ വേറെ എന്ത് ചെയ്യും? കേരളത്തിൽ ഒരു ഒരു പണിയും നടക്കില്ല. കേരയിലും കീറയിലും ഒന്നും കേരളത്തിൽ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ ഒരു ഒരു ദോഷിക ദൃക്കാണ് തോന്നുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. കാരണം അനുഭവം അതാണ്, നടന്ന ഒരു ഒരു വികസനത്തിന്റെ വലിയൊരു പരിപാടി കേരളത്തിൽ നടന്നതെന്ന് കാണിച്ചു തന്നെ. വല്ല വാക്സിനേഷൻ എന്നോ അല്ലെങ്കിൽ ഹെൽത്ത് രംഗത്ത് നമ്മുടെ മുന്നേറ്റം, ശിശു മരണ നിരക്ക് ഗുജറാത്തിനേക്കാൾ കുറവ് എന്നൊക്കെ പറഞ്ഞ് ചെണ്ടയടിക്കുന്നു, ഇതൊക്കെ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലേ. കേരളത്തിലെ ആശുപത്രികൾ എടുത്തു കഴിഞ്ഞാൽ 90% പ്രൈവറ്റ് ആശുപത്രികളാണ്, 10% സർക്കാർ ആശുപത്രികളും ഉണ്ട്. അപ്പൊ സർക്കാരിന്റെ മേന്മ എന്താ? സർക്കാരിന്റെ വെൽഫെയർ പ്രവർത്തനം എന്താ? 1200 രൂപ വിധവാ പെൻഷൻ കൊടുക്കുന്നതോ? ഇതാണോ വെൽഫെയർ നടത്തിയിരിക്കുന്നത് സർക്കാരുകൾ? കേരളത്തിലെ സർക്കാരുകള് ബൂത്ത് LDF ആൻഡ് UDF കൊളോസൽ ഫെയിലിയർ ആണ്. ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന BJP സ്വന്തമായ ഒരു വികസന സങ്കല്പമോ കാഴ്ചപ്പാടോ ഇതുവരെ ഉള്ളതായിട്ട് അവരും തെളിയിച്ചിട്ടില്ല. സോ അവർ ഇൻക്ലൂഡിങ് മീ ഞാൻ പറയാണ്, മലയാളികൾ ഒരു ഹോപ്പ്ലെസ് സ്റ്റേറ്റിലാണ്. പിന്നെ ഈ ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെ ഒക്കെ പോയ ആൾക്കാർ കുറച്ച് എന്തെങ്കിലും കാശ് അയച്ചു തന്നാൽ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയാം. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒന്നും പറ്റിയല്ലപ്പാ, ഒന്നും പറ്റിയല്ല. ഓക്കെ, അത് റിപ്പയർ ചെയ്താണൊന്നും പറ്റിയല്ല. ഒന്നും പറ്റിക്കഴിഞ്ഞാ ഒലിച്ചു പോവും, അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. അല്ല, ഇത് ഏത് സാധനം ഇടിഞ്ഞു പൊളിഞ്ഞു വേണം എന്ത് ചെയ്യും നമുക്ക് ചോദിക്കാം. താമസിക്കുന്ന വീട് ഒരു ഭൂകമ്പം വന്ന് ഇടിഞ്ഞാൽ ഇടിഞ്ഞു എന്ത് ചെയ്യും? അതിൽപ്പെട്ട് മരിച്ചാലോ? മരിച്ചു പോകും, ആരെങ്കിലും എടുത്ത് കുഴിച്ചിടുകയോ എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? എന്തൊക്കെ സാധനങ്ങൾ പൊട്ടാം? ഈ ആ പ്രദേശം മുഴുവൻ സർവേ ചെയ്തിട്ട് അവിടെ ഉണ്ടാകാവുന്ന മാക്സിമം ഭൂകമ്പം, അവിടെ പെയ്യാവുന്ന മാക്സിമം മഴ, ഇതൊക്കെ നോക്കിയല്ലേ ഒരു ഡാം ഹെൽത്തി ആണോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത്? അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിശ്വാസം ഇല്ല, പിന്നെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? അതല്ല മോഹൻദാസ് സാറേ, ഞങ്ങൾ വോട്ട് ചെയ്തതാണ് ഇത് പിടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന 50 കൊല്ലത്തെ ആയുസുള്ള പറഞ്ഞിട്ട് അതിനിപ്പം മോഹൻദാസ് സാറിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹസാൻ എഞ്ചിനീയർ, അവിടെ നമ്മൾക്ക് ഇപ്പം ഇവിടെ ഈ MC റോഡ് ഉണ്ടല്ലോ, MC റോഡ് ഇപ്പം വീതി കൂട്ടാൻ പോവാണല്ലോ. നമുക്ക് MC റോഡ് ശരിക്കും സേലം കന്യാകുമാരി എക്സ്പ്രസിന് ഹൈവേക്ക് പകരം അത് സേലം ട്രിവാൻഡ്രം ഹൈവേ ആക്കി ഒരു 6 ലൈനോ 8 ലൈനോ ആക്കി മാറ്റുകയാണെങ്കിൽ പാലക്കാട് നിന്ന് അങ്കമാലി വഴി അങ്ങനെ ഇടുക, എന്നിട്ട് നാഷണൽ ഹൈവേ എടപ്പള്ളിയിൽ നിന്ന് ബോംബെ ഹൈവേ കണ്ടിന്യൂ ചെയ്ത് കന്യാകുമാരി ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രാവൻകൂർ ബെൽറ്റ്, പഴയ ട്രാവൻകൂർ ബെൽറ്റില് ഒരു ഡെവലപ്മെന്റിനുള്ള സാധ്യത
കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ ഡെവലപ്മെന്റ് ഇല്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതും പുറത്തുനിന്ന് പൈസ കൊടുക്കുന്നതും ആ ബെൽറ്റിൽ നിന്നാണല്ലോ, ഈ ഐ ടി മേഖലയിലൊക്കെ. അപ്പൊ അങ്ങനെ ഒരു നല്ല ഹൈവേ കൊണ്ടുവരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ബാംഗ്ലൂർക്കൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഫാസ്റ്റ് ആയിട്ട് അവിടെ എത്താൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ നല്ലതല്ലേ സാറേ? വെറുതെ ആ പ്രപ്പോസലിന്റെ പിന്നാലെ നടക്കല്ലേ? ഇത് നടക്കാത്ത കാര്യമാണ്. ആലപ്പുഴ ബൈപ്പാസ് ഉണ്ടല്ലോ, 6.8 കിലോമീറ്ററോ അതോ 8.6 കിലോമീറ്ററോ മറ്റോ ആണ് ആലപ്പുഴ ബൈപ്പാസിന്റെ നീളം. 40 വർഷം എടുത്തു നമ്മൾ, 40 വർഷം മനസ്സിലായത്. അവസാനം മൂക്കുകൊണ്ട് ഇക്ഷ വരച്ച് ആ ഗഡ്കരിയെ കുറെ ചീത്തയൊക്കെ പറഞ്ഞ് അയാൾ അവസാനം പറഞ്ഞ് ഞാൻ ഇത് തീർത്തുതരാം മാറിക്കയല്ലാരും എന്ന് പറഞ്ഞിട്ട് അയാളും നമ്മുടെ ജി സുധാകരൻ ഒരുപാട് അതിന് മുൻകൈ എടുത്ത് കേട്ടോ. പുള്ളി കാര്യം ഒരു മുനിച്ചുണ്ടിയോ ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ നല്ലൊരു മനുഷ്യനാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരൻ പറഞ്ഞു ഗഡ്കരി തലയ്ക്കുള്ള ഒരു മന്ത്രിയാണ്, കൊള്ളാവുന്ന മനുഷ്യനാണ്, ബി ജെ പി ആയാലും എന്താ ഞാനുള്ളത് തുറന്നു പറയുമെന്നൊക്കെ പറഞ്ഞു. അവര് തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു. അങ്ങനെ അത് തീർന്നു. 40 വർഷം ഒരു ബൈപ്പാസ് കടന്നു പോകുക എന്ന് പറഞ്ഞു. കൊല്ലം ബൈപ്പാസ് എത്ര? 27 വർഷമോ മറ്റോ. എന്നിട്ടാണ് ഈ പറഞ്ഞ ഹൈവേ ഉണ്ടാക്കാൻ പോകുന്നത്? ഏയ്, എം സി റോഡ് വന്നത് സി പി രാമസ്വാമി അയ്യർ ഭരിക്കുന്നതുകൊണ്ടാണ്, ഓർമ്മയില്ലേ? വെളുത്ത എം സി റോഡ്, ഫുൾ കോൺക്രീറ്റ് ചെയ്ത എം സി റോഡ് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല വെളുത്ത് ഈ മരങ്ങളിലൊക്കെ ഇടയ്ക്ക് നല്ലൊരു റൈഡായിരുന്നു എം സി റോഡ് കൂടെ പോകാൻ. ഇപ്പൊ റോഡ് കറുത്തു, ഇപ്പൊ അതിന്റെ മെയിൻ്റനൻസ് നിരജോ നടക്കുന്നുണ്ടോ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? വാജ്പേയിയുടെ കാലത്ത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ വന്നു, കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല, നമ്മൾ അതിനകത്ത് നിന്ന് പുറത്തായി. മൻമോഹൻ സിംഗ് അത് നടപ്പിലാക്കി, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കൊണ്ടുവന്നത്. വാജ്പേയി ആണെങ്കിലും നല്ലൊരു പ്രോഗ്രാമാണ് റോഡ് വെച്ച് കണക്ട് ചെയ്യുന്നത്. മൻമോഹൻ സിംഗ് വെന്റ് അഹെഡ് വിത്ത് ദാറ്റ്. കാര്യം അവര് തമ്മിൽ രാഷ്ട്രീയ വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് തുടങ്ങിയ പ്രോജക്റ്റ് മുന്നോട്ട് പോയി. അന്ന് നമ്മൾ കൊണ്ടുപോയി നിവേദനം കൊടുത്തു. അപ്പൊ കേരളം ഓൾറെഡി ഇതിൽ നിന്ന് പുറത്താണ്. അപ്പോ നമുക്ക് പക്ഷെ ഉള്ള നാഷണൽ ഹൈവേയുടെ വീതി 45 മീറ്റർ മതി. അത് തന്നെ മലപ്പുറത്ത് 30 മീറ്റർ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് 45 മീറ്റർ. ബ്യൂറോക്രസിയിൽ ഒരു തമാശ ഉണ്ടായ അന്ന് ഡൽഹിയിൽ. അവർ പറഞ്ഞു മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ടത്, അല്ലെങ്കിൽ ആ സർദാർജി ആ മീശയ്ക്കിടയിൽ കൂടെ ചെറിയൊരു ചിരിയേ ചിരിക്കുകയുള്ളൂ. പുള്ളി എത്ര തമാശ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി പൊട്ടിച്ചിരിക്കില്ല, പല്ല് കാണാൻ പറ്റില്ല. ഇത് കണ്ടപ്പോ പുള്ളി പൊട്ടിച്ചിരിച്ചു. അപ്പൊ എന്താ ചിരിക്കണെന്ന് ചോദിച്ചപ്പോ പുള്ളി ബംഗാളിൽ നിന്നുള്ള റിക്വസ്റ്റ് കാണിച്ചു, അവിടുത്തെ നിയമസഭ പ്രമേയം പാസ്സാക്കി വിട്ടിരിക്കുന്നു, 120 മീറ്റർ വീതി വേണം നാഷണൽ ഹൈവേക്ക് ബംഗാളിൽ. ബീഹാർ 90 കുറഞ്ഞ, 1 സെന്റിമീറ്റർ കുറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവരുടെ ഇത് വന്നിരിക്കുന്നു. നാഷണൽ ഹൈവേക്കാര് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നോക്കിയത് 90 90 പറ്റില്ല, 120 വേണമെന്ന് പറഞ്ഞ് ബംഗാൾ നിൽക്കുമ്പോഴാണ് നമ്മൾ 45 മതി, അത് മലപ്പുറം ജില്ലയിലും 30 മതി എന്ന് പറഞ്ഞ് ചെല്ലുന്നത്. ഇത് കണ്ടാൽ ചിരിക്കാതിരിക്കുക. അവസാനം 120 90 45 30 നമ്മുടെ നാഷണൽ ഹൈവേയുടെ കിടക്കുന്നു. വേറെ ആൺപിള്ളേർ സുഖമായിട്ട് പറ വണ്ടിയിൽ വാളയാർ ചുരം കടന്നാൽ പിന്നെ വണ്ടി ഓടിക്കാൻ ഒരു ഹരമല്ലേ? എന്തുകൊണ്ടാ വേളാങ്കണ്ണി പോകുന്ന വണ്ടികളൊക്കെ അപകടത്തിൽപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഡ്രൈവർമാർക്ക് കൊതിയാണ് ഒരു നല്ല റോഡ് കിട്ടാനായിട്ട്, കൊതിയാണ്. പ്രൈവറ്റ് വെഹിക്കിൾ ആണെങ്കിൽ അതുപോലെ തന്നെ, ഡ്രൈവർമാർ മാത്രമല്ല വണ്ടി ഓടിക്കുന്നവർക്കില്ല. അവിടെ നല്ല റോഡ് കാണിക്കുമ്പോൾ അറിയാതെ ആക്സിലറേറ്ററിൽ അങ്ങ് കാലമർത്തിയിട്ട് പറക്കുകയാണ് വണ്ടി. ആ തമിഴ്നാട്ടിലാണെങ്കിൽ ട്രാൻസ്പോർട്ട് റൂൾസിന്റെ നിയമം വേറെയാ. ആ വണ്ടി ഇടിച്ച് നമ്മൾ ചത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം തരാൻ അവർക്ക് ബാധ്യതയില്ല. അങ്ങനെ അവർ നിയമം പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ബസ് ഡ്രൈവർമാർ ഇച്ചിരി കാഷ്വൽ ആയിട്ട് വണ്ടി ഓടിക്കും, മനഃപൂർവ്വമല്ല കേട്ടോ, അവരല്പം കെയർലെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് വേളാങ്കണ്ണി പോകുന്ന വണ്ടികൾ അപകടത്തിൽപ്പെടുന്നതിന്റെ രഹസ്യം. അത്രയ്ക്ക് കൊതിയാണ് നമുക്ക്. കേരളത്തില് ഒരു 10 കിലോമീറ്റർ പൊട്ടാത്ത റോഡ് കാണിച്ചു തരാമോ? 10 കിലോമീറ്റർ തുടർച്ചയായിട്ട് സാറേ, സെയിം കാര്യം കൊണ്ട് തന്നെയാ കേരളത്തിലും ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഈ കുഴിയുണ്ടെന്ന് അറിയത്തില്ല. ആ അതെ, ഇവിടെ ഈ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഈ കുഴിക്ക് എത്ര ആഴമുണ്ടെന്ന് ആർക്കറിയാം? ഒരാൾ താഴ്ചയാണോ അതോ 2 സെന്റിമീറ്ററേ ഉള്ളോ? വെള്ളം നിറഞ്ഞു കിടക്കുകയല്ലേ. ഈ ദുരിതത്തിൽപ്പെട്ട് എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല. നാഷണൽ ഹൈവേക്കാർ നമ്മളെ വീഴ്ച എങ്ങനെയെങ്കിലും തൊലയിട്ട് ഈ ജനങ്ങളുടെ അടുത്ത് ഒരു കാര്യവും നടക്കില്ല. ജനം റോഡിൽ വാഴ നടന്നു, ചേമ്പ് നടന്നു, എന്തൊക്കെ ചെയ്യും ആര് നോക്കാൻ. എന്നിട്ട് അവിടെയാണ് ഈ ഞാൻ ഈ സിനിക്കായിട്ട് സംസാരിക്കാൻ കാര്യം അതാണ്. ഇനി എം സി റോഡ് സേലം വരെ ബന്ധിപ്പിക്കാൻ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.
ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഡി എം കെ എ ഡി എം കെ തമ്മിൽ വലിയ വഴക്കല്ലേ. നമ്മുടെ എൽ ഡി എഫ് യു ഡി എഫ് പോലെയല്ല തോക്കെടുത്ത് വെടിവെക്കുന്ന ടീമാണത്. പക്ഷെ അവര് ഒരു റോഡ് ഒരു ഫ്ലൈഓവർ അതിനൊന്നും അവർ പാരവയ്ക്കില്ല. മിനിറ്റ് ഞാൻ ചെന്നൈയിൽ 3 മാസം ഇടപെട്ട് ഒരാവശ്യത്തിൽ ഞാൻ ചെന്നൈയിൽ പോകും, മുഖച്ചായി മാറിപ്പോകുന്നു. ടീനഗറിൽ ഞാൻ 3 മാസം മുമ്പ് വന്ന് ഇപ്പൊ കണ്ട കട കാണുന്നില്ല, സ്ഥലം മനസ്സിലാവുന്നില്ല. ചെറിയ കടയല്ല, പോത്തീസ് വലിയ 7 നില കെട്ടണം. ഭാര്യയ്ക്ക് സാരി മേടിക്കാൻ ഞാൻ പോത്തീസ് എവിടെ ഇവിടെ ഉണ്ടായിരുന്നു പോത്തീസ് എവിടെ. അപ്പൊ ഓട്ടോക്കാരൻ പറഞ്ഞു ഇതാണ് സാർ പോത്തീസ്, എന്താ ഫ്ലൈ ഓവർ എന്താച്ച്. ഞാൻ നോക്കിയപ്പോ അതിന് മുമ്പിൽ കൂടെ ഗജ കണ്ടൻ ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നു, തൊട്ട് പുറകിൽ പോത്തീസ് ഉണ്ട്. ദിസ് ഇസ് ദ വേ ദേ ആർ ഡെവലപ്പിംഗ്. നമുക്കിവിടെ ഒരു ഫ്ലൈ ഓവർ 2.5 മഴവുള്ള പാലാരിവട്ടം ഫ്ലൈ ഓവർ പാലം പാലം ഒരു ഫ്ലൈ ഓവർ അല്ലേ അത്, അത് കെട്ടിയിട്ട് അത് നേരെ ചൊവ്വയല്ല എന്തെല്ലാം ബഹളം. അവസാനം ഹൈക്കോടതി കേരളത്തിൽ മുഴുവൻ കാര്യങ്ങളും നടത്തുന്നത് ഇപ്പൊ ഹൈക്കോടതിയാണ്. സകല കാര്യങ്ങൾ വഴിയോരത്തെ പോസ്റ്റ് എടുത്ത് മാറ്റുക ഫ്ലക്സ് എടുത്ത് മാറ്റുക ഇതൊക്കെ ഹൈക്കോടതിയുടെ ജോലിയാണ്. ഇങ്ങനത്തെ ഒരു ജനത എന്റെ ദൈവമേ, പലപ്പോഴും എനിക്ക് മലയാളിയാണെന്ന് പറയാൻ നാണമാകും. പുറത്തൊക്കെ ആളുകൾ നമ്മളെ പുച്ഛിക്കാൻ തുടങ്ങുന്നു. ഒരു എന്തെങ്കിലും ഒരു മനംമര്യാദയുള്ള ഒരു ഒരു പെരുമാറ്റം ഇങ്ങനത്തെ ഒരു ഒരു ജനതയുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു. മഹാകഷ്ടമാണ് നമ്മുടെ കാര്യം. സാറേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ ബൈപ്പാസിന്റെ അവിടെ തൊട്ട് പാലക്കാട് തൃശ്ശൂർ അങ്കമാലി എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ റോഡ് വീതി കൂട്ടാനായിട്ടൊരു ചെറിയ അവിടെ ബൈപ്പാസ് ആക്കി അങ്ങനെ വന്ന മൂവാറ്റുപുഴ വരെ യാതൊരു പ്രോബ്ലവും ഇല്ലാണ്ട് നമുക്കൊരു 10 ലൈനോ 12 ലൈനോ ഒക്കെ പണിയാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് സമരമുള്ള ദിവസം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ കോയമ്പൂർ പാലക്കാട് വാസിയാവല്ലോ ബന്ധമുള്ള ദിവസം ഇവർ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ്. ജോർജ് സാറെ ഞാൻ പറയട്ടെ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒറിജിനലി ജനിച്ചതും വളർന്നതൊക്കെ ചേർത്തലയാ. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം നാഷണൽ ഹൈവേ സാധാരണ ഫാസ്റ്റ് പാസഞ്ചർ 3 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്നു, 3.5 മണിക്കൂർ കൊണ്ട്. ഇന്ന് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് എത്താം, റോഡിലൂടെ എത്താൻ പറ്റില്ല. അത്രയ്ക്ക് വണ്ടിയുടെ എണ്ണം അങ്ങോട്ട് കൂടി. റോഡ് പപ്പടം പോലെ നമുക്ക് പരത്തി വലുതാക്കാൻ പറ്റുകയല്ലോ. റോഡ് നമ്മൾ മനഃപൂർവ്വം സ്ഥലമാക്കുക ചെയ്ത് ചെയ്യണ്ടേ. എന്നിട്ട് തന്നെ നാഷണൽ ഹൈവേ കുറേയൊക്കെ വീതിപ്പെടുത്തുകയും ഈ സ്ട്രേറ്റൻ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ വണ്ടികളുടെ എണ്ണം എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് ആണ്. സ്ഥലമില്ല റോഡിൽ, നാച്ചുറലി ട്രാഫിക് ജാം ആകുന്നു, സ്ലോ ആകുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വരണമെങ്കിൽ ഒരു മെഴ്സിഡസ് ബെൻസ് ആണെങ്കിൽ പോലും 6 മണിക്കൂർ എടുക്കും. 6 മണിക്കൂർ ആലപ്പുഴ തിരുവനന്തപുരം ദൂരം 4 മണിക്കൂർ മിനിമം എടുക്കാതെ കവർ ചെയ്യാൻ പറ്റില്ല ഏത് വണ്ടിയാണെങ്കിലും. ഇതിൻ്റെ കൂടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞും കൂടെ കിടക്കുന്നു. ബിറ്റ്വീൻ നെറ്റ് പോയിന്നുണ്ട്. അതെ, 1994 ചക്രകാശിന് നടത്തേണ്ട സാധനമാണ് ഈ എക്സ്പ്രസ് ഹൈവേ. ആ സാധനം സാറ് തിരിച്ചു വന്നിട്ടുണ്ട്, സാറ് തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഞാനൊന്ന് പുറത്ത് പോയി, നെറ്റിന് കുഴപ്പമുണ്ടായില്ല, എന്തുകൊണ്ട് പുറത്തായി തിരിച്ചു കയറി. ക്ലോസ് ചെയ്യാനായോണ്ടേ അവിടെ സാറേ. ഒരു കാര്യം കൂടെ സാറിനൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഈ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് എം സി റോഡൊക്കെ വളരെ നന്നായിരുന്നു എന്ന് അതൊന്നുകൂടെ ഒന്ന് സാറ് ആ സമയത്തെ, അതായത് നമുക്ക് 47-57 കേരള ഉണ്ടായ ആ സമയത്ത് ഉള്ള എം സി റോഡ് എങ്ങനെ ഇരുന്നു എന്നുള്ളതിനെ കുറിച്ച് സാറൊന്ന് ഒരു അല്ലെങ്കിൽ സാറിന്റെ കൊച്ചായിരുന്ന ഓർമ്മയിലുള്ള ടൈം ഏതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ ടൈമിൽ നമുക്ക് ടാക്സി സ്റ്റാൻഡ് ചങ്ങനാശ്ശേരിയിലാണേലും തിരുവല്ലയിലാണേലും വൈക്കത്താണെങ്കിലും എറണാകുളത്താണേലും സീലോഡിന്റെ സീലോഡല്ല വുഡ്ലൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ. ഏത് കാലഘട്ടം തൊട്ടാണ് ഈ റോഡ് സൈഡിന്റെ സൈഡിൽ ഒരു കൊടിയും കുത്തി ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് സാർ പറയാം. അതാണല്ലോ നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ ഏറ്റവും വലിയ നേട്ടം. അത് 70കളിൽ മുതൽ തുടങ്ങിയ ഒരു സ്വഭാവമാണ് ഈ റോഡ് സൈഡ് കയ്യേറി ബോർഡ് വയ്ക്കുക കൊടി കെട്ടുക എന്നൊക്കെ ഉള്ളത്. 80കളിൽ അത് മൂർധന്യത്തിലായി. 70കളിൽ അവിടെ ഇവിടെയൊക്കെ ഒന്നും ഒറ്റയൊക്കെ ഉണ്ടായിരുന്നു. 80കളിൽ മൂർധന്യത്തിലായി. ഞാൻ ഈ എം സി റോഡിന്റെ ഷേപ്പ് പറഞ്ഞത് 70സിലാണ്. 47-57 ഒന്നും എനിക്ക് ഓർമ്മയില്ല. 70കളിലൊക്കെയാണ് ഞാൻ മാക്സിമം യാത്ര ചെയ്ത് തുടങ്ങിയത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അത് ഫുൾ എം സി റോഡാണ്. അന്നത്തെ ഓർമ്മയാണ് എനിക്ക്. നല്ല വെളുത്ത എം സി റോഡ്, വലിയ
സ്ലാബുകളാണ്. ആ സ്ലാബുകളുടെ ഇടയ്ക്ക് ടാറൊഴിച്ചിട്ടുണ്ട്, ആ ഗ്യാപ്പിൽ ഇങ്ങനെ വണ്ടി പെട്ടാപ്പെട്ടാന്ന് പറഞ്ഞ് ചാടാതിരിക്കാനായിട്ട്. നല്ല കൺസ്ട്രക്ഷൻ ആയിരുന്നു അത്, വളരെ സ്മൂത്ത് ആയിട്ട് ബസ് ഓടിക്കൊണ്ടിരുന്നു. കാറാണെങ്കിലും സാറിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ കാരണം, നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്ന സാറിനെക്കാളും പ്രായം കുറഞ്ഞ ഒരാള് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പം ഈ പറയുന്ന എം സി റോഡിന്റെ കാര്യമൊക്കെ വളരെ പരിതാപകരമായിരുന്നു പറഞ്ഞ് നമ്മുടെ ഈ സിഡ്നി മലയാളിസിൽ തന്നെ ഒരു ഒന്ന് രണ്ടു പേര് ഇരുന്ന് സംസാരിച്ചു. പ്രായമുള്ള ആൾക്കാരില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കേൾക്കാമെങ്കിലും അത് പറഞ്ഞത്. ആ സാർ പറഞ്ഞ ഒരു കാര്യത്തിനും കൂടെ ഒരു അഡീഷനും കൂടെ ഞാൻ പറയാം. അതായത് പിന്നെ ഈ കോൺക്രീറ്റ് കാര്യത്തിന്റെ ഇടയ്ക്കൂടെ ഈ ഒരു നെടുനീളത്തില് ഗ്യാപ്പ് വരാനുണ്ടായ സാഹചര്യം വന്ന ഈ കാളവണ്ടികൾ ഓടുമായിരുന്നു. കാളവണ്ടികൾ ഓടുന്നത് ഒരേ ട്രാക്കിൽ കൂടെ തന്നെയാണ് ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് പോകുന്നത്. അപ്പൊ ആ ഭാഗത്ത് കറക്റ്റായിട്ട് സിമെന്റ് പോയത് കൊണ്ടാണ് രണ്ട് സൈഡിലും ഒരു ട്രാക്കില് അത് പോകേണ്ടത്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കണമായിരുന്നു. കാറുകൾ ഓടുമ്പം അതിന്റെ രണ്ടിനെയും കൂടെ മിഡിലാക്കിക്കൊണ്ട് ഓടിച്ചില്ലെങ്കിൽ കുഴിയിൽ വീഴുമായിരുന്നു. ആ രീതിയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ഒരു 75 ഒക്കെ കഴിഞ്ഞപ്പോഴായിരിക്കും ഇത് കുഴികള് വലുതായത്. പക്ഷെ ഇത് സിമെന്റ് ചെയ്തത് ഓൾമോസ്റ്റ് 100 years മുമ്പായിരിക്കുമല്ലോ അല്ലെ, ഇപ്പോഴത്തെ കണക്കില് 1920s ലോ 25 ലോ ആയിരിക്കുമല്ലോ അല്ലെ? ഇല്ല, എന്റെ ഓർമ്മയിൽ എം സി റോഡ് ഈ കോൺക്രീറ്റ് ചെയ്തത് സി പി രാമസ്വാമിയാണ്. സി പി രാമസ്വാമിയർ 1936 ദിവാനായിട്ട് വരുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി ആഫ്റ്റർ 36. After 36, before 47. Of course, before 47. Before 47. 47 കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ജനകീയ സർക്കാരുകളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് അതിനൊന്നും നേരം ഉണ്ടായിട്ടില്ല. നമുക്ക് ശ്രീരാജൻ നമ്മളോടുണ്ട്. ശ്രീരാജൻ അതിനെന്തെങ്കിലും സംസാരിക്കണോ? രാജൻ ചിറ്റാർ. ഞാൻ എന്നും കേൾക്കാറുണ്ട് നമ്മുടെ അനിൽ കൊടിത്തോട്ടവും മോഹനും ഒക്കെ പറഞ്ഞത് കേട്ടിരുന്നു. അനിൽ കൊടിത്തോട്ടം വന്നിട്ട് പോയി. ഇപ്പൊ മോഹൻ ഞാൻ കേട്ടു ഞാൻ കുറെ നേരം ഉണ്ടായിരുന്നു. ഇപ്പൊ അവസാനം പറഞ്ഞു നിർത്തിയ പിന്നെ അരുണും മോഹനും ഒക്കെ ചർച്ച ചെയ്തത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പൊട്ടട്ടെ എന്നുള്ള ഒരു നിലപാടുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും ആ നിലപാട് കാണുന്നില്ല. ജനസംഖ്യ വർദ്ധിക്കുന്നെങ്കിൽ വർദ്ധിക്കട്ടെ. എന്നാണോ മനസ്സിലായത്? അങ്ങനെയാണല്ലോ അദ്ദേഹം പറഞ്ഞത് മോഹൻ. കഷ്ടം. ഓക്കെ, പറയൂ പറയൂ. അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ പൊട്ടില്ല. വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ സംസാരിക്കാൻ ക്ഷണിച്ചതല്ലേ? ആ പറയൂ പറയൂ. ക്ഷണിക്കരുതായിരുന്നു. പറയൂ പറയൂ രാജൻ, പറയൂ. ഓക്കെ, അല്ല അദ്ദേഹം പറഞ്ഞതാണ് മുല്ലപ്പെരിയാർ പൊട്ടട്ടെ, പൊട്ടിയാല് ആരെങ്കിലും മരിച്ചാലേ. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട് തന്നെ പറഞ്ഞു, കടൽ കയറിയാൽ 2 meter പൊക്കത്തിൽ കടൽ കയറിയാൽ വീട് നശിക്കും, നശിക്കട്ടെ, ആരെങ്കിലും ഒക്കെ എടുത്ത് കുഴിച്ചു മൂടും എന്ന വാക്ക് തന്നെയാണ് അത് ഉപയോഗിച്ചത്. അത്ര നിസ്സംഗതയോടെയാണ് അദ്ദേഹം അത് കാണുന്നത്. എന്നാൽ ബീഫ് ആരെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? ജനസംഖ്യ കൂടുന്നെങ്കിൽ കൂടട്ടെ എന്ന് എന്തുകൊണ്ട് ആരും വിചാരിക്കുന്നില്ല? കുട്ടികൾ പ്രേമിക്കുന്നെങ്കിൽ പ്രേമിക്കട്ടെ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല? അപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ ശേഷി കുറവിനെ നിങ്ങൾ അത് സംഭവിച്ചോട്ടെ എന്നും, നിങ്ങൾ പ്രതിരോധിക്കേണ്ടടുത്ത് നിങ്ങൾ അത് വേണ്ടത് പ്രതിരോധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയാൻ വേണ്ടി മാത്രമാണെന്ന് കയറി വന്നത്. സന്തോഷം, നാളെ വരാം. മോഹൻജി, ഇതിന് എന്തെങ്കിലും പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ, അങ്ങേർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. പുള്ളിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ബീഫ് നിരോധനം, അത് ഇത് അത് പറയാൻ വേണ്ടി വന്നതാണ്. അല്ലാതെ മറ്റു കാര്യങ്ങൾ ഒന്നുകിലും മനസ്സിലായില്ല എന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ അതുപോലും അത്രയ്ക്കുള്ള ബുദ്ധി പോലും ഇല്ല. എന്ത് ചെയ്യാം, സഹതപിക്കാനല്ലേ പറ്റുള്ളൂ. പോട്ടെ, വിട്ടേക്കാം. അങ്ങനെ വിടണ്ട, നിങ്ങൾക്ക് പറയാം ബാക്കി. അല്ല, സാമാന്യ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളിനോട് സംസാരിക്കാൻ എന്താ പറയണ്ടേ? ഓക്കെ, ശ്രീ സുമേ ശ്രീ സുമേഷ് പറയൂ. സുമേഷ് പറയൂ. ആ സുമേഷ് പറയൂ. സുമേഷിന്റെ വോയിസ് കിട്ടുന്നില്ല. ശ്രീ ആനിലേക്ക് ആൻ ആൻ പറയൂ. ആൻ ആൻ ഗബി, ഹലോ. ഓഡിബിൾ ആണോ? ആ ഓഡിബിൾ ആണ്. ആ സുമേഷ് ഒന്ന് പറയട്ടെ. ആ സുമേഷ് പറയൂ.
ഓക്കെ, സംസാരിക്കാൻ അവസരം നൽകിയതിൽ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ടി ജി മോഹൻദാസ് സാറിനോടും സംസാരിക്കാനായിട്ട് അവസരം നൽകിയാലും നന്ദി അറിയിക്കുന്നു. അനിൽ കൊടിത്തോട്ടം പാസ്റ്ററിനോട് എനിക്കൊരു വിമർശനം ഉന്നയിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ടി ജി മോഹൻദാസ് സാറിനോടുള്ള ചോദ്യം ഇതാണ്. ഞാൻ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഈ ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്തിട്ട്. ക്ലബ് ഹൗസിൽ വന്നേ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് മതേതരത്വം എന്ന് പറയുന്ന വാക്കാണ്. ശരിക്കും ഈ മതേതരത്വം എന്ന് പറയുന്ന ഈ വാക്ക് നമ്മുടെ ഭരണഘടനയിലുള്ളതല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സൊസൈറ്റിയിൽ പെരുമാറുന്നത് മതേതരത്വം എന്നുള്ള വാക്ക് നമ്മുടെ ഭരണഘടനയിലുള്ളത് കൊണ്ടല്ലോ. നമ്മൾ ഒരു മനുഷ്യൻ, ഇപ്പോൾ ഏതൊരാളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആളുടെ മതവും ജാതിയൊന്നും നോക്കിയിട്ടല്ലോ നമ്മൾ പെരുമാറുന്നത്. മാനുഷിക മൂല്യം ഉയർത്തിക്കൊണ്ടല്ല നമ്മൾ തടസ്സപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം, വേഗം ചോദ്യം ചോദിച്ചോളൂ. കാരണം മോഡറേറ്റേഴ്സ് എല്ലാം ഓസ്ട്രേലിയയിലാണ്, അവർക്ക് അവിടെ ഉറങ്ങുന്നുണ്ട്. അവിടെ ഞാൻ യു എസ് എയിലാണ് ഓൾറെഡി, സോ അതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ് ഞാൻ. ഓക്കെ, ഞാൻ പറയുന്നു. അപ്പം ഈ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ ഭരണഘടനയിൽ എടുത്തു കളയുകയും മതനിന്ന നിയമം അത് ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ സോഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ മതനിന്ദ നിയമം. ഇത് രണ്ടും നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചൊരു സ്വസ്ഥത ഉണ്ടാവില്ല സാറേ. ഇതാണ് എൻ്റെ സംശയവും ചോദ്യവും. നന്ദി. എന്ന് ഞാൻ കരുതുന്നില്ല. സെക്യുലറിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തതാണ്. അതിൽ വലിയ ചർച്ചയൊന്നും നടന്നിട്ടില്ല. സെക്യുലറിസം മാത്രമല്ല, സോഷ്യലിസവും അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. സർക്കാരുകൾ എന്താ, സോഷ്യലിസ്റ്റ് സർക്കാരുകളാണോ? ഭരണഘടനയിൽ സോഷ്യലിസം ഉണ്ട്, അതുകൊണ്ട് സർക്കാർ സോഷ്യലിസത്തിനാണ് പ്രാവർത്തികമാക്കുന്നത് പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇക്കോണമിയിലാണ് ഇപ്പം നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്, സോഷ്യലിസമേ അല്ല. പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. സെക്യുലറിസത്തിന് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മതങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞ ഒരു വാക്കാണ്. ആ വാക്കിനും ഭരണഘടനയിൽ ഒരു നിർവചനമൊന്നുമില്ല. സുപ്രീം കോടതിയിൽ ഓരോ കേസുകൾ വരുമ്പോൾ അവര് ആ കേസിൽ അവർക്ക് തോന്നിയ ഒരു നിർവചനം എടുക്കുകയും അതനുസരിച്ച് വിധി പ്രഖ്യാപിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാക്കിന് നിർവചനമില്ല. സെക്യുലറിസം എന്നുള്ള വാക്കിന് വളരെ പഴക്കമുണ്ട്. ഇത് ജവഹർലാൽ നെഹ്റുവിനും അറിയാമായിരുന്നു, അംബേദ്കർക്കും അറിയാമായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർക്കും അറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ വാക്ക് വയ്ക്കാഞ്ഞത്. കാരണം അത് ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട്, ആവശ്യമുണ്ട് എന്ന് ഇന്ദിരാഗാന്ധിക്ക് തോന്നി അവരത് ഇൻസെർട്ട് ചെയ്തു. ഇപ്പൊ അത് എടുത്തു കളയുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസം എന്തെങ്കിലും വരും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇല്ലാതെയും നമ്മൾ ജീവിച്ചു, അതുള്ളപ്പോഴും ജീവിച്ചു. മതനിന്ദാ നിയമം വ്യക്തിപരമായിട്ട് ഞാൻ അതിന് അത് എടുത്തു കളയണം എന്ന് വാദിക്കുന്നവനാണ്. മതങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണ്ടേ? നിന്ദിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് തകർന്നു പോകുന്നതാണോ മതം? മതനിന്ദ എന്ന് നിന്ദിക്കുക എന്നുള്ളത് നമ്മൾ മലയാള അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് റിഡിക്യൂൾ, പുച്ഛിക്കുക എന്നൊക്കെ അർത്ഥമുള്ളത്. നിയമത്തിൽ അങ്ങനെയല്ല. മതവിമർശനം പോലും മതനിന്ദയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അവകാശം കൊടുക്കുന്നൊരു വകുപ്പാണ്. അതുകൊണ്ടാണ് മൃദുവായി പോലും ഒരു മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശനം സഹിക്കാൻ പറ്റാത്ത ചില മതങ്ങളുണ്ട്, അവരെ എല്ലാവരും കൂടെ തെരുവിൽ ഇറങ്ങും, ക്രമസമാധാനം പാലിക്കാനായിട്ട് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതൊരു പ്രശ്നമാണ്. അപ്പൊ ആ വകുപ്പ് എടുത്തു കളയേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. അതൊരു അഭാരതീയമായ കൺസെപ്റ്റാണ്. വിമർശനം പാടില്ല എന്നുള്ളത് അഭാരതീയമായ കൺസെപ്റ്റാണ്. നോക്കൂ, ഇപ്പോൾ ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതാണ് ചട്ടമ്പിസ്വാമി. അന്ന് ഈ IPC 295A നിലവിലില്ല. പക്ഷേ വേണമെങ്കിൽ വേറെ ചില വകുപ്പുകൾ വെച്ചിട്ട് ചട്ടമ്പിസ്വാമിയെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഭാഗ്യവശാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ കുറേയധികം ഈ വിമർശനം താങ്ങാൻ കെൽപ്പുള്ളവരാണ്. അവര് പല സ്ഥലത്തും പല ലേഖനങ്ങളിലും ചട്ടമ്പിസ്വാമി റേസ് ചെയ്ത വിമർശനം, ക്രിസ്തുമത ഛേദനം എന്ന് പറയുമ്പോൾ വെട്ടിക്കണ്ടിക്കുക എന്നുള്ള അർത്ഥം നോക്കണ്ട, അദ്ദേഹം കീറി മുറിച്ച് പരിശോധിച്ചു എന്നാണ് അതിനർത്ഥം. അതിന് അദ്ദേഹം ഒരു സംസ്കൃതം വാക്കായ ഛേദനം ഉപയോഗിച്ചു, ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി.
ഇന്ന് വരെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയോ? ഇല്ല. ചട്ടമ്പി സ്വാമിക്കെതിരെ കേസ് കൊടുത്തോ? ഇല്ല. ആ പുസ്തകം പലതവണ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒരുപാട് പഴക്കമുള്ളതായതുകൊണ്ട് അതിന് കോപ്പിറൈറ്റ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പുനഃപ്രസിദ്ധീകരിക്കാം. ഒരുപാട് പേര് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമിയുടെ ക്രിസ്മസ്ചതനം. അതിനെതിരെ പിൽക്കാലത്ത് ആ പല പാതിരിമാര് അവര് ഇതിനെ ഖണ്ഡിച്ച് പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്. ശരി, ഭൗതിക തലത്തിൽ ഒരു ഡിബേറ്റ് നടന്നു കഴിഞ്ഞു. അതിപ്പോ ആരും കണ്ടിന്യൂ ചെയ്യുന്നില്ല. ചിലപ്പോൾ വീണ്ടും ആരെങ്കിലും കുത്തിപ്പൊക്കി വീണ്ടും ആ ഡിബേറ്റ് വന്നു എന്ന് വരും. ഇതില് ഭയന്ന് പോലീസിനെ ഉപയോഗിക്കുക, തെരുവിലിറങ്ങിയിട്ട് പ്രകടനം നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് വിമർശിച്ചാൽ ഞാൻ പിടിക്കപ്പെടും, നഗ്നനാക്കപ്പെടും എന്ന ഭയമുള്ള മതങ്ങളാണ് ഈ ബലപ്രയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 295A എടുത്തു കളയണം എന്ന് ഞാൻ വാദിക്കുന്നത്. അതെടുത്ത് കളയേണ്ടത് തന്നെയാണ്. എനിക്ക് അതിനിശ്ചിതമായിട്ട് എൻ്റെ മതത്തെയും മറ്റു മതങ്ങളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. എന്ന് വെച്ചാൽ തെറി പറയാനോ പോയി അവരെ തല്ലാനോ ഉള്ള സ്വാതന്ത്ര്യമല്ല, പക്ഷെ നിശ്ചിതമായിട്ടും രൂക്ഷമായിട്ടും സഭ്യമായ ഭാഷയിൽ എനിക്ക് വിമർശിക്കാനുള്ള അവകാശം വേണം. അത് ചട്ടമ്പി സ്വാമി ഉപയോഗിച്ചു. ഈ സമൂഹത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇത് തന്നെ ക്രിസ്മതച്ഛേദനത്തിന് പകരം ഇസ്ലാം മതച്ഛേദനം അല്ലെങ്കിൽ ഖുറാൻ വിമർശനമാണ് ചട്ടമ്പി സ്വാമി എഴുതിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹം എഴുതുമായിരുന്നു കേട്ടോ, അദ്ദേഹം അർജവുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അന്ന് ഖുറാൻ ഈ ചട്ടമ്പി സ്വാമികൾക്ക് അറിയാവുന്ന ചട്ടമ്പി സ്വാമികൾക്ക് നാരായണ ഗുരുവിന് അറിയാവുന്നത് മൂന്ന് ഭാഷയായിരുന്നു, തമിഴ്, മലയാളം, സംസ്കൃതം. ഈ മൂന്ന് ഭാഷയിലും ഖുറാൻ അന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ട് അവര് ഇതിനെ ദയാപൂർവം കണ്ട് ക്രിസ്ത്യാനികളെ പോലെ വേറൊരു മതം, ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നീടാണല്ലോ ഈ ഖുറാനൊക്കെ മലയാളം തെരഞ്ഞു വരുന്നത് 70s-ലോ 80s-ലോ ഒക്കെയാണ്. നാരായണ ഗുരു ഉള്ളപ്പോഴോ ചട്ടമ്പി സ്വാമി ഉള്ളപ്പോഴോ ഒന്നും ഈ ഗ്രന്ഥം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർ വിമർശിക്കുമായിരുന്നു. അവർക്ക് ഇതൊന്നും നോട്ടമുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോ ക്രിസ്ത്യാനികൾ ഭയപ്പെടാത്തത് പോലെ മുസ്ലിങ്ങളും ഭയപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഈ 295 ആവശ്യമൊന്നുമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇസ്ലാം അൾട്രാ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറുന്നു. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ പെരുമാറ്റം അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതാണ് ഞാൻ 295 എടുത്തു കളയണം എന്ന് വാദിക്കാൻ കാരണം. താങ്ക് യു. എനിക്ക് കൊടുത്തോട്ട സാറിനോടുള്ള ചോദ്യം ചോദിക്കാമോ? വളരെ നന്ദി. കൊടുത്തോട്ട സാറിന്റെ വളരെ ഒരു ഇഷ്ടക്കാരനാണ് ഞാൻ. എന്നിരുന്നാൽ പോലും എനിക്കൊരു വിമർശനമുണ്ട്. അത് സാറിന്റെ തുടക്കം മുതലുള്ള സംസാരം കേട്ട വ്യക്തി എന്ന നിലയ്ക്കാണ്. ഈ ഹലാൽ, ഇപ്പോൾ DYFI ഹലാലിനെതിരെ ഫുഡ് സ്ട്രീറ്റ് നടത്തിയല്ലോ. അപ്പോൾ ശരിക്കും ഹലാൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എ റഹീം പോലും ഈ ഫുഡ് കഴിക്കില്ല എന്ന് അങ്ങനെ താങ്കളൊരു നിർദ്ദേശം വെച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എ റഹീം എന്ന് പറയുന്നത് DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അപ്പൊ ഇത്രയും ഉയർന്ന നിലയിലുള്ള ഒരാളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഹലാലിനെ പറ്റി തീരെ ബോധമില്ലാത്ത ഒരാളാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ദയവായിട്ട് ഹലാൽ എന്താണെന്നും എന്താണ് താങ്കൾ അത് പറയാനുള്ള കാരണം എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ വളരെ നന്ദി. ഈ നമ്മളെ ഈ സ്യൂഡോ റവല്യൂഷനിസ്റ്റ് ഇവരെ കുറിച്ച് പഠിക്കേണ്ടതാണ്. അതായത് ഞാൻ ഒരു ആത്മീയ വിശ്വാസിയാണല്ലോ. അപ്പൊ എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ അനുവാദമില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ അനുഭാവിയായിരിക്കാം, കാരണം അതിൻ്റെ പ്രവർത്തകരോ അതിൻ്റെ ആളുകൾ അവരുടെ നയവും പരിപാടിയും അനുസരിച്ച് എനിക്കതിൻ്റെ ഭാഗമാകാം. BJP ഉയർത്തുന്ന ഒരു തത്വം അനുസരിച്ച് എനിക്കതിൻ്റെ ഭാഗമാകാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ അനുഭാവിയാകാൻ തടസ്സമില്ല. കോൺഗ്രസിൻ്റെ തത്വം അനുസരിച്ച് ക്രൈസ്തവന് കൂടുതൽ സ്വീകാര്യമായത് കോൺഗ്രസ് തന്നെയാണ്. അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതെല്ലാം വിട്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മനുഷ്യന് പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന വിധത്തിൽ രാഷ്ട്രീയ കക്ഷികളിൽ അവരുടെ വീക്ഷണഗതിയിൽ മാറ്റം വന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ളൊരു കാലത്ത് പറ്റും. എന്നാൽ മറ്റൊന്നാ പറയാൻ പോകുന്നത്, തീവ്രമായ മതവിശ്വാസിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലപ്പത്ത് വരാൻ പറ്റുമോ? അതിൻ്റെ ഒരു നിർണായക സ്ഥാനത്ത് വരാൻ പറ്റുമോ? അതിന് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഈ നമ്മളുടെ പ്രേമചന്ദ്രൻ, എൻ കെ പ്രേമചന്ദ്രൻ. അവര കമ്മ്യൂണിസ്റ്റാണ്, CPM-നും CPI-ക്കും
വിപ്ലവം പോരാ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ആർ എസ് പി. അതേ ഒരു ഗുരുസ്വാമിയും കൂടാണ്. എല്ലാ വർഷവും മലയ്ക്ക് പോകും. എല്ലാ വർഷവും ഒരാൾ മലയ്ക്ക് പോകുന്നതിൽ എനിക്ക് അസഹിഷ്ണുതയില്ല. എന്താ അസഹിഷ്ണുത? എന്നാൽ അതിൻ്റെ കൂടെ അപ്പുറത്ത് പറയുന്നത് തീവ്ര ഭൗതികവാദമാണ്. ഇവ പൊരുത്തപ്പെടില്ല. ഇമ്പിച്ചി ബാബ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ശക്തനായൊരു നേതാവാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ പി ബിയിലൊക്കെ എത്തേണ്ട ഒരാളാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് ആരും അറിയാതെ ഹജ്ജിന് പോയ പാർട്ടിയാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ തീവ്ര മതബോധമുള്ള ധാരാളം ആളുകൾ വിപ്ലവ പാർട്ടികളുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ ഇപ്പോൾ വന്ന ഇത്തരം കക്ഷികളെടുത്താൽ ഈ തീവ്ര മതവാദിയുടെ ഒരു സ്വഭാവം അവർക്ക് ആ മതത്തിൻ്റെ ഉള്ളടക്കം കാര്യമായിട്ട് അറിയില്ല. ഞാൻ വിശേഷിച്ച് സ്വന്തം മതത്തിൻ്റെ ഉള്ളടക്കം അതിലെ വിശ്വാസികൾ പലർക്കും അറിയില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. പലർക്കും ഇല്ല. എന്നാൽ അത് കൂടാതെ ഒരാൾക്ക് മതവിശ്വാസിയാകാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് ഈ നമ്മളീ പറഞ്ഞ റഹീമിന് അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. ഷംസീറിന് അറിയാമോ? ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ കാരണം ഈ ഷംസീറിൻ്റെ ഒക്കെ പ്രസ്താവനകളുണ്ട്, പ്രവാചകനെ പറ്റി, ഖുറാന്റെ പരിശുദ്ധിയെ പറ്റി ഒക്കെ ഉള്ള പ്രസ്താവനകൾ കേട്ടാൽ ഇതൊന്ന് പ്രൂവ് ചെയ്യാമോ സാർ എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. അത് കാര്യമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഏത് രൂപത്തിലാണ് കൊണ്ടുവരുന്നത്? അത് ഞങ്ങൾ ഞാനിതിന് തന്നെ ഒരു തെളിവാണ്. ഈ ഞാൻ ചർച്ച ചെയ്ത ആള് യഹ്യ തങ്ങളാണ്. അദ്ദേഹം എസ് ഡി പിയുടെ നേതൃത്വം തരുന്ന എക്സിക്യൂട്ടീവുള്ള ആളാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ. അദ്ദേഹമാണ് സംസാരിക്കാൻ വരുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ഹദീസ് അനിൽകുടത്തോട്ടം കണ്ടിട്ടുണ്ടോ? ഈ ഹദീസ് നിലവിൽ ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഹദീസ് നമ്പർ കൃത്യം ഉദ്ധരിച്ചാലും അറിയാത്ത ആളുകളാണ് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഇദ്ദേഹത്തിന് ഹലാൽ അറിയാവോ എന്ന് ചോദിച്ചാൽ അറിയാവുന്ന ഹലാൽ എന്താന്ന് പറയാം. ഹലാൽ എന്ന് കേട്ടാൽ ഒരു സാധാരണ മുസ്ലിം മനസ്സിലാക്കിയിരിക്കുന്നതും നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നതും അത് ആ മൃഗത്തെ അതിൻ്റെ രക്തം മുഴുവൻ വാർന്നു പോകത്തക്ക നിലയിൽ അതിൻ്റെ കണ്ടനാളം ശരിക്കും മുറിച്ച് രക്തം പുറത്ത് കളഞ്ഞിട്ട് അതിനെ പാകപ്പെടുത്തി എടുക്കുക, അവരുടെ ഒരു എന്താ പറയുക മന്ത്രി ചോദി അതിനെ അങ്ങ് അറുക്കുക, അതിൻ്റെ ഒരു വിസ്മി ചൊല്ലുക. ഇത്രമേ ധരിച്ചിരുന്നുള്ളൂ. അതായത് ഭക്ഷ്യയോഗ്യമായൊരു മൃഗം, അതായത് ഇസ്ലാമിൽ നിഷിദ്ധമായ മൃഗങ്ങളുണ്ട്, അതല്ലാതെ അറുക്കാൻ പറ്റുന്ന ഒരു മൃഗത്തെ അറുക്കാൻ അധികാരമുള്ള ഒരാൾ വന്നിട്ട് കഴിവതൊരു മുസ്ലിം ആയിരിക്കണം. മുസ്ലിം ആയ ഒരാൾ അല്ലെങ്കിൽ മുസ്ലിമിന് വിവാഹം ചെയ്യാൻ പറ്റിയ വേദക്കാരനായിരിക്കണം. ഇത് രണ്ടും അല്ലാത്ത ഘട്ടത്തിൽ സ്ത്രീക്കെറുക്കാം, സ്ത്രീ മുസ്ലിം സ്ത്രീക്കെറുക്കാം, അതും ഇല്ലെങ്കിൽ മുസ്ലിം കുട്ടിക്കെറുക്കാം. ഇതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കൃത്യം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് അറുത്തിട്ട് ബിസ്മി ചൊല്ലി അതിനെ നമുക്ക് പക്ഷെ തീൻമേശയിലേക്ക് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളെങ്കിൽ ആർക്കും അതിൽ പ്രശ്നം? അവരൊരു ബിസ്മി ചൊല്ലി, ഇതിനകത്ത് എന്താ കുഴപ്പം? എനിക്കതിൽ പ്രശ്നമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ കണ്ട കാഴ്ച അതിനപ്പുറത്തേക്കാണ്. രണ്ട് കാര്യങ്ങളാലാണ് ഹലാലിനെ എതിർക്കുന്നത്. ഒന്ന്, ഹലാലിനൊരു രാഷ്ട്രീയമുണ്ട്. രണ്ട്, ഹലാല് ഒരു അശുദ്ധ പശ്ചാത്തലത്തിൽ അത് നമ്മുടെ മുമ്പിൽ എത്തുന്നു എന്നുള്ളതാണ്. എന്താ ഹലാലിൻ്റെ രാഷ്ട്രീയം? പപ്പടം പോലും ഹലാലായി. അരവണപ്പായസത്തിൻ്റെ അത് അരവണപ്പായസത്തിന് വേണ്ട ശർക്കര ഹലാലാകുന്നു, പച്ചക്കറി ഹലാലാകുന്നു. ഇതൊരു രാഷ്ട്രീയമാണ്. കച്ചവടം മുഴുവൻ ഒരു സമൂഹത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരടവ് അതിൻ്റെ പിന്നിലുണ്ട്. അത് മറ്റുള്ള ആളുകൾക്ക് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് പ്രയാസം വരുന്നു. അതുകൊണ്ട് അതിനെ എതിർക്കേണ്ട ഒരു രാഷ്ട്രീയം. രണ്ടാമത് അതിനെ എതിർക്കാൻ കാരണം അതിനകത്ത് ഈ അശുദ്ധിയാണ്. ഈ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഇവർ തുപ്പുകയോ തുപ്പുന്നു തന്നെയാണ് ഞാൻ സ്ഥാപിച്ചെടുക്കുന്നത്. തുപ്പുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം, അതിൽ അന്ന് ചർച്ചയിൽ വന്ന ജനം ടിവിയിലെ ചർച്ചയിൽ വന്ന ഹമീദ് എന്ന മംഗലൂര് എന്ന സ്വതന്ത്ര ചിന്തകൻ പറഞ്ഞത് തുപ്പ് കാണോ അല്ലെങ്കിൽ ഊത് കാണോ എന്ന് വ്യക്തമല്ല. കാരണം തുപ്പ് കാണോ ഊത് കാണോ എന്ന് വ്യക്തമല്ല എന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് അമൃതാനന്ദമയ്യയുടെ മഠത്തിൽ എന്തോ അനാവശ്യം നടക്കുന്നു, അതുപോലെ കള്ളപ്പണം സുരേന്ദ്രൻ കൊണ്ടുവരുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞവിടുന്നു. അപ്പൊ ഇതിനെയെല്ലാം ജനറലൈസ് ചെയ്യുന്നു. പക്ഷെ എന്റെ വിചാരം, ഞാൻ അവിടെ ഒരു കാര്യമാണ് ഉന്നയിച്ചത്, ഈ ഭക്ഷണത്തിൽ തുപ്പുന്നത് ആരായാലും അത് തെറ്റാണ്. അമൃതാനന്ദമായി തുപ്പിയാലും യേശുക്രിസ്തു തുപ്പിയാലും തെറ്റാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അതിൽ തുപ്പുന്ന ആരാണെങ്കിലും തെറ്റാണെന്നുള്ള അത്രയും ഭാഗം എടുത്ത് ജിഹാദികൾ ആഘോഷിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി ഈ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നത് ഒറ്റപ്പെട്ട സംഭവമാണോ? ഇനി തുപ്പുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തുപ്പുന്നത് തെറ്റ് തന്നെയാണ് ഭക്ഷണത്തിൽ. ഇനി ഇതിൽ ഊത് കാണോ? ഊത് കാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നിസ്സംശയം പറയാൻ കാരണം ഹദീസുകളിലെ രേഖയാണ്. ഹദീസുകൾ കൃത്യം പറയാണ് ഭക്ഷണത്തിൽ ഊതരുത്. അത് കൃത്യം മുഹമ്മദ് തന്നെ പഠിപ്പിച്ച ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഭക്ഷണത്തിൽ ഊതരുതെന്ന് ഇദ്ദേഹം പഠിപ്പിച്ചത് കൃത്യം നിൽക്കുന്നു. അത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ മതി. സുനൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 30, ഹദീസ് നമ്പർ 59 കൃത്യം എഴുതി വെച്ചിരിക്കുന്നു. മുപ്പനി അതിന്റെ ചാപ്റ്റർ 30 വരുമ്പോൾ കുടിവെള്ളത്തിൽ ഊതരുത്, ഭക്ഷണത്തിൽ ഊതരുത് കൃത്യം പറയുന്നു. ഇനിയും ഇതിൽ ഇറച്ചിക്കലത്തിൽ തുപ്പിയതായിട്ട് കൃത്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ബുക്ക് നമ്പർ 64
അത് സഹീ ബുഖാരി ബുക്ക് നമ്പർ 64 ഹദീസ് നമ്പർ 146 ഇനി താരിഖുൽ ഇസ്ലാം പേജ് 94 ഞങ്ങൾക്ക് ഇതെല്ലാം മനപ്പാടമാണ്. ഞങ്ങൾ ഇത് കൃത്യം പഠിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്. പക്ഷേ യഹ്യ തങ്ങൾക്ക് അറിയില്ല. അപ്പോ ഭക്ഷണത്തിൽ തുപ്പുന്ന രംഗം ഉണ്ട് താനും ഊതരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരിക്കെ ഈ തങ്ങൾ എന്താണ് അവിടെ ചെയ്തത്? കാസർഗോഡുകാരൻ അല്ലെങ്കിൽ അതിലും പ്രമുഖനായൊരു മാന്യദേഹം ഉണ്ടല്ലോ അപ്പുറത്ത് തിരികേശ വിവാദത്തിലുള്ള പ്രസിദ്ധനായ ആള്, അദ്ദേഹം എന്താ അവിടെ ചെയ്യുന്നത്? അത് രണ്ടും കാണിക്കുന്ന ആ പണിയാണ് ഹലാലെങ്കിൽ ആ ഹലാൽ ഫുഡ് നമുക്ക് വേണ്ട. ഇനി ഇങ്ങനെയല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനാണ് തയ്യാറാകുന്നതെങ്കിൽ ഇവരെവിടെയെങ്കിലും തള്ളി പറഞ്ഞോ ഈ പ്രവണതയെ? എവിടെയെങ്കിലും ഇവർ രണ്ടാളുകളും ചെയ്ത ഈ പ്രവണതയെ തള്ളി പറഞ്ഞോ? പിന്നെ ഡസൺ കണക്കിന് വീഡിയോ പോരുകയല്ല ഇങ്ങോട്ട്, ഡസൺ കണക്കിന് വീഡിയോ പോരുകയാണ്. ഇതൊന്നും ഇവർ കണ്ടില്ല എന്നാണ് വരുന്നത്. ഇനി മറ്റൊന്ന്, എത്രയോ പ്രശ്നങ്ങൾ എത്രയോ സമൂഹത്തിനെതിരെ ഇവിടെ ഉരുത്തിരിഞ്ഞു, അപ്പോഴൊക്കെ ഈ റഹീം എവിടെയായിരുന്നു ഇത്തരം പൊതുപ്രശ്നങ്ങളിൽ ഇടപെടാൻ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒന്നിൽ റഹീം കള്ളം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹലാൽ എന്നുള്ളതിന്റെ അർത്ഥം അറിയില്ല. റഹീം കള്ളം പറയുകയോ അല്ലെങ്കിൽ അർത്ഥം അറിയത്തില്ലാത്തതായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ. ഒരു ചോദ്യം ചോദിക്കൂ. ആ ഓക്കെ, ഈ ഇന്ത്യയില് മതനിന്ദാ നിയമം എടുത്തു കളയുന്നതിനെ പറ്റിയിട്ട് സാറിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? ഈ ഇതിന്റെ ഇത്തരം നിയമങ്ങളുടെ ഉപഭോക്താവ് ആരെന്നുള്ളത് ഒരു ഘടകമാണ്. നമുക്കറിയാം ഈ ഹിന്ദുക്കളുടെ വിശ്വാസ സങ്കല്പങ്ങളെ എത്രയോ നിലകളിൽ പൊതുസമൂഹം അവർ പോലും ഉദാഹരണങ്ങൾ എടുക്കുന്നു. ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ് ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം. എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്? രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, ഏത് കാലമാണ്? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കല്ലേ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവിടുത്തെ ഹിന്ദുവിന് പെട്ടെന്ന് അങ്ങ് മുറി വിൽക്കണം. അവരും കൂടെ കൂടി ഇത് പറയുന്നു, അവനും ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഉടനെ അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു കുട്ടി പറഞ്ഞോ ഈ രാമൻ ഞങ്ങളുടെ ദൈവമാണ്, രാമനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അത് ശരിയാവില്ല. ഇനി ഈ രാജ്യത്താണ് രാമായണം ഒരു കെട്ടുകഥ എന്ന് ഇവിയോർ പെരിയോർ പെരിയോർ രാമസ്വാമി നായ്ക്കര് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹിന്ദുക്കളെല്ലാം ഇളകിയിട്ട് കത്തിച്ചോ? അതൊന്നും കത്തിച്ചില്ല. ആ ഇനി അടുത്തത്, മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ ക്രൈസ്തവ വിശ്വാസത്തെ കണ്ണിച്ചുകൊണ്ട് ക്രിസ്തുമത ഛേദനം എഴുതി. ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞു വീണൊന്നുമില്ല. ആ അത് അതുപോലെ തന്നെ യുക്തിവാദികൾ എത്രയോ വിമർശനങ്ങൾ നടത്തുന്നു അതിലേ. ഇത്തരം വിമർശനങ്ങളാണ് ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നത്, അതിനെ ശരിയായ ആംഗിളിൽ കാണാൻ കാര്യങ്ങൾ കാണാൻ പഠിപ്പിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യം, ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം, ഈ രാജ്യത്ത് ഈ മതനിന്ദ കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു കേസെടുക്കുക, ആ മതം നിന്ദിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിലയിൽ പറയുക, എന്താണ് ഈ മതനിന്ദ അത് നിർവചിക്കണ്ടേ? ഒരു ഉദാഹരണം, ഇനി എന്നെ എൻ്റെയൊക്കെ പേരിൽ ഒരു മതനിന്ദ കുറ്റം ഈസി ആയിട്ട് ചാർജ് ചെയ്യുക, എന്നെ ഇപ്പൊ മനഃപൂർവ്വമായിട്ട് ഒന്ന് ദ്രോഹിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ കേസ് എടുത്താൽ മതി, കേസും ഞങ്ങളുടെയൊക്കെ പേരിലുണ്ടല്ലോ, അപ്പൊ ഈ കേസുകളൊന്ന് ശക്തിപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇത് പോലീസ് ഈ കേസെല്ലാം എടുക്കുന്നു, സ്വാഭാവികമായിട്ട് കോടതി വരുന്നു. ഈ മതം നിന്ന കൊണ്ട് ഞങ്ങളെ കോടതി കയറ്റുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, കറക്റ്റ് നിന്ന എന്താന്ന് പറയണം, എതിർ ഭാഗം വ്യാഖ്യാനിക്കണം, എന്താണ് നിന്ന, ഞങ്ങൾ എന്താണ് ഏത് രൂപത്തിലാണ് ഇല്ലായ്മ വല്ലതും ഉണ്ടാക്കി പറഞ്ഞുവോ, ഇത് ആ കോടതിയിൽ ആ കേസ് തള്ളിപ്പോവും. ഇവർക്കും അറിയാം ആക്ഷേപിക്കാനും ബുദ്ധിമുട്ടിക്കാനും അല്ലാതെ ഈ കേസുകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതിന് മറ്റൊരു കാര്യം, എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നത് ഈ ജിഹാദികൾക്ക് ഒരു തന്ത്രമുണ്ട്, അത് ഒരു കേസ് ജിഹാദ് എന്ന് വേണേൽ പറയാം. ഞാനത് മുമ്പ് ഒരു ലൈവില് പറഞ്ഞ കൃത്യമായ കാര്യമാണ് ഈ പറയുന്നത്. അതായത് നിങ്ങൾക്കെതിരെ നിങ്ങളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെ പോലീസിന് കേസ് കൊടുക്കും. അപ്പൊ പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നോട് പറയുകയാണ് മലപ്പുറത്തിന് വരണം. അപ്പൊ ഒരു SI വിളിക്കുന്നു, അല്ലെ സർക്കിൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിളിക്കുന്നു, പോകാതിരിക്കാൻ പറ്റിയല്ല. അപ്പൊ ഞാനാണെങ്കിൽ ചോദിക്കും സെക്ഷൻ ഏതാണ്, ക്രിമിനൽ കുറ്റമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുക, സിവിൽ കേസിൽ എനിക്ക് നിങ്ങളുടെ ഇടപാട് ആവശ്യമില്ല, ക്രിമിനൽ കേസ് വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ വരാം, എന്നെ അറസ്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾ വിളിച്ച വരികയല്ല. ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, അതിന് എനിക്ക് അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെ പലയിടത്ത് വിളിക്കുന്നു, എന്നിട്ട് കോടതി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു. ഇതൊന്നും കാര്യമായൊരു നിയമബോധം ഇല്ലാത്ത ആളാണെങ്കിൽ അയാളെ പോലീസ് സ്റ്റേഷനിൽ പിടിക്കുന്നു. ഈ പോലീസ് പിടിക്കുമ്പോൾ ഈ തലപ്പാവ് ധാരികൾ വന്ന് ഈ പോലീസ് സ്റ്റേഷൻ മുഴുവൻ നിറയും, എന്നിട്ട് പുറത്ത് ഭയങ്കര ഇപ്പൊ ഏതാണ്ട് നടക്കുന്നു എന്നുള്ള ഇതിൽ ഈ തക്കുവീർ വിളികളും ഭയങ്കര സംഭവമാണ്. ഈ പത്തനംതിട്ടയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇങ്ങനെ വിളിച്ച് ഇവിടെ എന്തോ സംഭവം വരാൻ പോവാണ്. അപ്പൊ SI പറയും നിങ്ങളെ ഇപ്പൊ ഇറക്കി വിട്ടാൽ വലിയ പ്രശ്നം വരാൻ പോവാണ്, അവർ നിങ്ങളെ കൊല്ലും, ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അത് തന്നെ നമ്മുടെ ഈ ഭരണ സംവിധാനത്തിന്റെ ദൗർബല്യം അയാളെ പറയുന്നത്. നമ്മളെ രക്ഷിക്കേണ്ടവൻ പറയാം ഇവിടെ നിന്നു, മറ്റവരെ പറഞ്ഞുവിടാൻ ധൈര്യമില്ല. അവിടെ കുറച്ചു നേരം ഇരുത്തിയിട്ട് നമ്മുടെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പും കിട്ടാവുന്ന വകുപ്പും, ഞാൻ പറയട്ടെ കൈക്കൂലി മേടിക്കുന്ന പോലീസുണ്ടേ, മുമ്പേ പറഞ്ഞ പോലെ ബ്രഹ്മാവിനാണോ ആയുസിൽ പഞ്ഞോ എന്ന് ചോദിക്കുന്നോ, കാശ് മേടിക്കുന്ന ഒരു SI ഉണ്ടെങ്കിൽ, അല്ലേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ടെങ്കിൽ, വകുപ്പിനാണോ പഞ്ഞം, ഈ വകുപ്പെല്ലാം നമ്മുടെ മേലിൽ ചാർത്തി വെക്കും, നേരെ കൊണ്ടുവല്ലും, നമ്മളെ കൊണ്ട് മൈസൂരിൻ്റെ അടുത്ത് കൊണ്ടിലും, അവിടെ നമുക്ക് ജാമ്യമില്ല, നേരെ സബ് ജയിലിലേക്ക് വിടും, ആ നിശ്ചിത സമയം കഴിയുമ്പോൾ കൊണ്ടുവരും, ജാമ്യം കൊടുക്കാമെന്ന് ചോദിക്കും, കുറച്ചാൾ നമ്മൾ കിടക്കും, ഒടുവിൽ നമുക്ക് ജാമ്യം തരാതിരിക്കാൻ നിർവാഹമില്ല, ജാമ്യം തന്നു പുറത്തു വിടും. അപ്പോഴേക്ക് ഈ കിടക്കുന്ന മനുഷ്യനൊന്ന് പരിക്ഷീണനാകും, അയാളുടെ ആദ്യത്തെ ആവേശം എല്ലാം പോയി, അതേ ഇത് നിർത്തിക്കോളും. ഇതാണ് ധാരണ, ഇതൊരു തരം പരിപാടിയാണ്.
ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം ഉണ്ടല്ലോ അന്ന് കൊണ്ട് ഈ പ്രകടനം പത്തനംതിട്ടയൊക്കെ ഞങ്ങൾ കണ്ടതാണ് കൃത്യം കണ്ടിട്ടായി പറയുന്നത്. അപ്പോ അതിന്റെ മുമ്പിൽ കൂടെ ഈ ഓലോ തക്ബീർ വിളിച്ച് അള്ളാഹു അക്ബർ എന്നൊക്കെ മുഴക്കി ഒരു ബഹളം ഇപ്പൊ ഏതാണ്ട് നടക്കുമെന്ന് വരുത്തി തീർക്കുക, ഇയാളെ മാനസികമായി തീർക്കുക, അല്ലാതെ എന്ത് മതനിന്ന കുറ്റം, ഇതൊക്കെ വെറും ഉമ്മാക്കിയാണ് അതൊന്നും കണ്ട് പേടിക്കാൻ പാടില്ല. അത് വേറൊരു കാര്യം എന്നുള്ളത്, ഇത് ഈ മതനിന്ന കുറ്റം എന്ന കാര്യം ചുമത്തിയാല് ഇവിടുത്തെ ഒരു മതഗ്രന്ഥവും നിൽക്കുകയില്ല. എങ്ങനെയാ നിൽക്കുന്നത്? ഈ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന മറ്റേ മതത്തിനെതിരാ, ആ മതത്തിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം പോലും നിരോധിക്കണ്ടേ? കോടതികൾ ഒരു ലോജിക്കലായ ആസ്പെക്റ്റിൽ താഴോട്ട് പോകണ്ടേ? പിന്നെ അതിൽ സംഭവിക്കുന്നത്, രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാകണ്ട, നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ ഒരാൾ ബലിയാടാകുന്നെങ്കിൽ ആകട്ടെ എന്നൊക്കെ ഉള്ളൊരു മുൻവിധി ഈ കാര്യത്തിൽ വന്നേക്കാം. താങ്കൾ ചോദിച്ചതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറുപടി, ഈ മതനിന്ന നിയമമൊക്കെ പണ്ടേ കാലഘരണപ്പെട്ടതാണ്, അത് എടുത്തു കളയേണ്ടതാണ്. അതിനകത്ത് അത് ദുർബലനെ അടിച്ചമർത്താൻ എന്ന് പറഞ്ഞാല് ഇത്തരം മതഭീകരവാദികൾക്ക് സ്വന്തം മതത്തിന്റെ വൃത്തികേടുകളെ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയായി മാത്രം അത് ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിലെ വിഷയം. ഈ മതനിന്ന കുറ്റം ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറുത്തുനിൽപ്പൊന്നും നടത്തിയിട്ടില്ല. അത് നടത്തുന്നതല്ല ഇത്തരം കക്ഷികളാണ്. ഇനി വേറൊന്നുകൂടി, ഇന്ത്യയിൽ ഇത്രയെങ്കിലും ഉണ്ട്, എന്നാൽ പാകിസ്ഥാനിൽ ചെന്നാൽ സംഭവിക്കുന്ന സ്ഥിതി, നിങ്ങൾ അള്ളാഹുവിനെ വിമർശിച്ചാൽ ഒരു താക്കീതയുള്ളൂ, മുഹമ്മദിനെ വിമർശിച്ചാൽ തലപോക്കാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സവിശേഷതയാണ് അത്. യു എയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം, അള്ളാഹുവിനെ നിന്ദിച്ചാൽ ഒരു താക്കീത്, ഇനി മുഹമ്മദിനെ നിങ്ങൾ നിന്ദിച്ചാൽ കൃത്യമായിട്ട് ജയിലിൽ പോകും. അങ്ങനെയാണ് മതം നിന്ന ഓരോ രാജ്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിൽ ആപ്ലിക്കബിൾ ആയി തീരുന്നത്. ഇന്ത്യയിൽ നിന്ന് ആ നിയമമൊക്കെ കളയേണ്ടതാണ്, ഒരാവശ്യമില്ലാത്ത നിയമമാണത്. വളരെ നന്ദി സാർ, എല്ലാവർക്കും വളരെ നന്ദി, താങ്ക് യു. അടുത്ത നമുക്ക് ശ്രീ അജോയിലേക്ക് വാ. ശ്രീ അജോ ചോദിക്കൂ. അല്ല, ഞാൻ സംസാരിച്ചില്ല. ആ ചോദിക്കൂ. നേരത്തെ ഒരു ബ്രദർ വന്ന് ചോദ്യം ചോദിച്ചിട്ട് പോയല്ലോ, മറ്റേ മുല്ലപ്പെരിയാറിന്റെ വിഷയം വന്ന് ചോദിച്ചിട്ട് പോയി. പാസ്റ്ററോട് ചോദിക്കൂ, പാസ്റ്ററോട് ചോദിക്കൂ. പാസ്റ്റർ അനിൽ കൊടിത്തോടത്തോടുള്ള ചോദ്യം ചോദിക്കൂ. അല്ല പാസ്റ്റർ, എനിക്കറിയാവുന്ന ഞാൻ അതിനല്ല. ഞാനിപ്പം ഈ ഒരു ഹലാലിന്റെ വിഷയം പറഞ്ഞപ്പോഴേ, ഇത് എന്താ പറയാ, കുറച്ച് ഈ ഒരു ക്രിസംഖ്യകളുടെ ഒരു നിലപാടിനെ കുറിച്ചിട്ടാണല്ലോ ഇത് ചോദിക്കുന്നത്. അപ്പൊ അതായത് ഇതിന്റെ ഒരു BJP ചായ്വ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കണം. ഞാനിപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു ഈ ISന്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട ഇപ്പം ആ ഒരു മെറീനൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നടന്നിട്ടില്ല. പക്ഷെ ISന്റെ ഇതേപോലെ തന്നെ ലൈംഗിക അടിമകളാവാൻ ചാൻസ് ഉള്ള കുറച്ച് നഴ്സുമാരുണ്ടായിരുന്നു. ഒരു 2014 July 5 നമ്മളെ ഒരു 46 നഴ്സുമാരാണ് നമ്മുടെ പ്രത്യേക ബോയിങ് വിമാനത്തിൽ ഇവിടെ എത്തിയത്. ഇതേപോലെ തന്നെ ടോം ഉഴുന്നാലിന്റെ അച്ഛൻ വന്നായിരുന്നു അന്നപ്പം സുഷമ സ്വരാജിനെയൊക്കെ ഇത് പറഞ്ഞെങ്കിലും ഇവരാരും ഒരിക്കലും പോലും അവര് വിമതർ മാന്യമായി പെരുമാറിയെന്ന് മാത്രം ഈ പറഞ്ഞെങ്കിലും ഇതിനു വേണ്ടിയിട്ട് അവിശ്രാന്തം പരിശ്രമിച്ച കേന്ദ്ര സർക്കാരിനൊന്നും ഒരിക്കലും ഒരു നന്ദി പറഞ്ഞു കണ്ടിട്ടില്ല. അതിലൊരു തമിഴ്നാട്ടിലെ നഴ്സ് മാത്രം രക്ഷിച്ചത് മോദിയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവർ ഇതേപോലെ തന്നെ സെക്ഷുവൽ സ്ലേവ്സ് ആയിട്ട് മാറിയനെ, ഇതിൽ പറയുന്ന പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആയിലുണ്ടായിരുന്ന ലേഡീനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂര് ഞാനിങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ട് ആളെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ കളിയാക്കിയത്. ഞാനിപ്പം പറയാൻ കാരണം എന്താ വെച്ചാല്, മലയാളി ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളിപ്പം ആരാണ് നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്താ രക്ഷിച്ചു വന്നതെന്ന് വെച്ചാൽ തിരിച്ച് നന്ദി പറയാൻ ഒരിക്കലും സന്നദ്ധമല്ല. പിന്നെ ഈ രണ്ടാമത്തെ ഹലാൽ കേസ് അനിൽ സാറൊക്കെ ഒരുപാട് പറഞ്ഞേക്കണ പോലെ, ഇതിപ്പം എന്താണ് ഹലാൽ ഇവര് തുപ്പിയത് തന്നെയാണ് ഞാൻ പറഞ്ഞാലും, ഈ ചിലപ്പം ഇസ്ലാമിലെ സഹോദരന്മാര് എനിക്ക് തോന്നണം കുറച്ചും കൂടി ഡീസന്റ് ആണ്. അവരത് ചിലപ്പം പറഞ്ഞു ജയിക്കാൻ പറ്റാത്തതുകൊണ്ടും അതൊരു സത്യമായതുകൊണ്ടും പറയാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്റ്റഫർ പിന്നെ വേറെ കുറച്ച് പേരൊക്കെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ നാമധാരികളും ഹിന്ദു നാമധാരികളും ആയ ആൾക്കാരാണ് എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല, അവരങ്ങനെയല്ല, ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം സംഗി അതായത് പശുമൂത്രം കുടിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാക്കിക്കണ വ്യാജ വീഡിയോ ആണത്. ഹലാൽ എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ഇത് നശിപ്പിക്കാൻ ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നി. ഇതൊക്കെ ആരും വർഗീയത ഉണ്ടാക്കിയെന്നുള്ള സത്യമൊക്കെ ഇവരെ മൂടി വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹലാല് ഇപ്പം അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് തൊഴിൽ കിട്ടുന്നത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കാഫറുകൾ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു ഐത്യം കൽപ്പിക്കണ കൂടുതലാണ്. അപ്പൊ നമ്മളെയൊക്കെ ഒരു ഹലാൽ പ്രൊഡക്റ്റ് ഇന്നതൊന്നുമില്ല, ഏത് മേടിച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു 30% പോകുന്നത് ഈ ജിഹാദി പ്രവർത്തനങ്ങൾക്കാണ്. അല്ലെങ്കിൽ ഇത് ഇവർക്ക് എന്തിനാണ് ഇത്ര ഇപ്പോഴത്തെ വാശി? അതായത് ഈ ഒരു അവരെ കമ്മ്യൂണിറ്റി മുഴുവനും മേജർ ആയിട്ടില്ല, പക്ഷെ എന്നിട്ട് പോലും അവര് പപ്പടം തുടങ്ങി ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ സകലത്തിലും വരെ ഹലാൽ മുദ്ര ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ഒരു പാരലൈസ്ഡ് ആയിട്ട് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ പോലെ തന്നെയാണ് അവരും വർത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ സോഴ്സ് നമ്മൾ അടയ്ക്കുന്ന ഇവർക്ക് എന്തിനു നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ടാക്സ് നമ്മൾ കൊടുക്കണം പാവപ്പെട്ടത്? പിന്നെ അവര് തുപ്പിയിട്ടത് തരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫേഷ്യൽ ചെയ്യാൻ പോകുമ്പോഴും സൂക്ഷിച്ചു തന്നെ പോയാൽ മതി. കാരണം ഇപ്പം സൗന്ദര്യ സംഘ ഇത്തിരി നോക്കണ ആൾക്കാരാണെങ്കിൽ
അവര് മുഖത്ത് തുപ്പിയിട്ടിട്ട് ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ ഇറങ്ങി. ഇപ്പം വന്നു വന്ന് ഇപ്പം ഈ ഒരു പേര് കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ പേടിയുണ്ട് ജീവിക്കാൻ. അത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു. ഓക്കെ, അടുത്തായി നമുക്ക് ശ്രീ അജോ അഖിൽ 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 ചോദിക്കൂ. ഹലോ, ഓക്കെ. നമസ്കാരം കൊടുത്തോളം പാസ്, നമസ്കാരം. താങ്കളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്ലബ് ഹൗസിലൊക്കെ ഫോളോ ചെയ്ത് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ താങ്കൾ നേരത്തെ ആദ്യം പറഞ്ഞതിനകത്തൊരു ഒരു കറക്ഷൻ ഉണ്ട്, അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് താങ്കൾ ഈഴവർ ഹിന്ദുക്കളല്ല, ആദിവാസികൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞിരുന്നു. അത് ബഹുമാനപൂർവ്വം ഞാൻ പറയാണ്, അതിന്റെ തെറ്റെന്താണെന്നുള്ളത്. ഹിന്ദു എന്ന വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞൊരു മതമല്ല. ശ്രീരാമനോ കൃഷ്ണനോ ആര് ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല. രാമായണത്തിലോ മഹാഭാരതത്തിലോ ഒന്നും ഹിന്ദു എന്നൊരു വാക്കില്ല. ഹിന്ദു എന്ന് പറഞ്ഞൊരു ജിയോഗ്രഫിയാണ്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞാൽ ഞാനും ഹിന്ദുവാണ്, കൊടുത്തോട്ടം ഭാഷ ഹിന്ദുവാണ്, ഈ നാട്ടിലെ ഈ പട്ടിയും പൂച്ചയും ആനയും പുഴയൊക്കെ ഹിന്ദുവാണെന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജിയോഗ്രഫിയാണ്. നമ്മൾ ആഫ്രിക്കൻ ആന എന്നൊക്കെ പറയുന്നതിന്റെ കുട്ടികളും അതെങ്ങനെ വന്നു എന്ന് ഞാൻ ബോധ്യപ്പെടുത്താം. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാണ് ഇന്ത്യൻ ഓഷൻ. ഇതിന്റെ യഥാർത്ഥ പേര് ഇന്ദു സാഗരം എന്നാണ്. ഇന്ദു എന്ന് പറഞ്ഞറിയാലോ, ചന്ദ്രൻ, ഇന്ദു സാഗരം. ഈ ഇന്ദു നമ്മുടെ സിവിലൈസേഷനെ പ്രൊട്ടക്ട് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഹിമാലയം, മറ്റൊന്ന് ഇന്ദു സാഗരവും. ഇപ്പൊ ഹിമാലയത്തിനും ഇന്ദു സാഗരത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഹിന്ദു. അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ. ആ ഹിന്ദുസ്ഥാൻ എന്ന വാക്കിൽ നിന്ന് നമുക്കിത് വ്യക്തമാണ്, ഹിമാലയത്തിനും ഇന്ദു സാഗരത്തിനും ഇടയ്ക്കുള്ള സ്ഥാനം, അതാണ് ഹിന്ദുസ്ഥാൻ. അതുകൊണ്ടാണ് ജമായത്ത് ഉൽമാ അൽ ഹിന്ദ് അല്ലെങ്കിൽ ഗസ്വായ് ഹിന്ദ്. ഹിന്ദു എന്ന് പറഞ്ഞൊരു ജിയോഗ്രഫിയാണ്. അതുകൊണ്ട് തന്നെ കൊടുത്തോളം പാസ് നേരത്തെ മറ്റുള്ളവർ ഹിന്ദുക്കൾ അല്ലെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, അതിൽ ആഫ്രിക്കൻ ആന എന്നൊക്കെ പറയുന്നതിന് കേട്ടുള്ളൂ. ഇത് ജിയോഗ്രഫി മാത്രമാണ്, നമ്മുടെ രാമായണത്തിലോ മഹാഭാരതത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വാക്കി. ആദിവാസികളും ഈഴവരും ഒന്ന് ഹിന്ദുക്കളല്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ രാമായണം എഴുതിയ ആളെ കുറിച്ച് ആളനായിരുന്നു അദ്ദേഹം. വേടനായിട്ട് അമ്പ ചെയ്ത് ഒരു കിളിയുടെ വേദനയിൽ നിന്ന് അത് ഉൾക്കൊണ്ട് അതിൽ നിന്നാണ് രാമായണം എന്ന കവിത ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും വലിയ മഹാകവികളായിരുന്ന ആൾക്കാർ വരെ ഈ പറഞ്ഞ ആദിവാസികളും കാട്ടാളന്മാരും ആയിരുന്നു. അത് പ്രൊഫസർ അല്ല കൊടുത്തോളം സാറ് ഇത് മനഃപൂർവ്വം പറഞ്ഞതല്ല. ഈ എന്താ പറയുന്നത്, ചിലപ്പം അങ്ങനെയുള്ള നോളജുകളും ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്, അതെന്നായിരിക്കും. ഞാൻ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്, മനഃപൂർവ്വം പറഞ്ഞെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഫ്രിക്കൻ ആനെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ജിയോഗ്രഫിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, ഒരു മതപരമായിട്ടോ ഈവൻ സംസ്കാരം പോലും അല്ല, വെറുതെ ജിയോഗ്രഫി മാത്രമാണ്. അത് മാത്രമാണ് എനിക്ക് പറഞ്ഞത്. താങ്ക് യു പാസ്റ്റർ. അതിനകത്ത് എൻ്റെ ഒരു മറുപടി ഇത് തന്നെയാണ്. മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമതം എന്ന പുസ്തകത്തിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാം അതിൻ്റെ അർത്ഥം കീഴടങ്ങിയിരിക്കുക, അടിമയായിരിക്കുക, വിധേയനായിരിക്കുക, സൂര്യനും ചന്ദ്രനുമെല്ലാം നിയതമായൊരു നിയമത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വളരെ ക്ലാസിക്കലായ, വളരെ എന്താ പറയുക, ഭാവനാസമ്പന്നമായ ഒരു നിരീക്ഷണമാണ് മൗദൂദി സാഹിബ് നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ സൂര്യൻ അള്ളാഹുവിനനുസരിച്ചു പ്രദക്ഷിണം ചെയ്യുന്നു, ചന്ദ്രൻ അങ്ങനെ, നദി അങ്ങനെ, ജീവജാലങ്ങളെല്ലാം അനുസരിച്ച് പെരുമാറുന്ന അള്ളാഹു എന്ന ദൈവം, അള്ളാഹുവിൻ്റെ മുമ്പിൽ സകലതും ഇസ്ലാമാണ്. അപ്പം ഞാനും നിങ്ങളും എല്ലാം ഇസ്ലാമാണ്. കേൾക്കാൻ എന്ത് രസമുള്ള കാര്യമാണ്. പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോൾ കാഫിറുണ്ട്, അതിൽ ഉള്ളിലേക്ക് വരുമ്പോൾ അനിസ്ലാമികനുണ്ട്, ആ മുസ്ലിമൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഒരു വാക്കിന് താത്വിക അർത്ഥമുണ്ട്, പ്രായോഗിക അർത്ഥമുണ്ട്, ഒട്ടേറെ വിശദീകരണങ്ങളുണ്ട് അതിൽ. അപ്പം നമ്മളതിനെ രണ്ടുപേരും പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഒരു രൂപത്തിലാണോന്ന് എനിക്കറിയില്ല. ഇനി ഇന്ത്യ എന്ന പദത്തിൻ്റെ പിറവിയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഹെറോഡോട്ടസിൻ്റെ പേരാണെന്ന് കേൾക്കുന്നുണ്ട്, ഹെറോഡോട്ടസ്. അദ്ദേഹം ഇൻഡസ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചു എന്നാണ്. ഇൻഡസ്, ഈ ഇൻഡസ് ഇൻഡൂസ് എന്ന് ഉപയോഗിക്കുകയും വാറൻ ഹേസ്റ്റിങ്സ് അത് ഉച്ചരിക്കണ്ടറിയാതെ ജെൻഡൂസ് എന്ന് ഉപയോഗിച്ചെന്നും രസകരമായ കഥയുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു മേഖലയെ പ്രതിപാദിക്കുന്നതാണെങ്കിൽ അതിലാർക്ക് പ്രശ്നം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളെ മുഴുവൻ ഇന്ത്യ ഇന്ത്യ എന്ന് തന്നെ അറിയപ്പെടണം. അതാണ് നമ്മൾ വീക്ഷിക്കുന്നത്. ഇനി അതിനകത്ത് നമ്മൾ കാണുന്ന ഈ റിലീജിയൻ എന്ന നിലയിലുള്ളൊരു ഹിന്ദുവിസം ഉണ്ടല്ലോ, കോടതി അങ്ങനെ ഒരു മതം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം താങ്കൾ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ നമ്മൾ രേഖാമൂലം ഒരു മതമെന്ന് കാണുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിനകത്ത് ക്രൈസ്തവരെയും ഇതര ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയ്ക്കകത്ത് ഹിന്ദു സംസ്കാരത്തെ ഉൾക്കൊണ്ടു പോകുന്ന ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് RSS ഉണ്ട്.
ആ അത്തരം കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനോട് യോജിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാല് അത് ഉയർത്തുന്ന ഒരു മാനദണ്ഡം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ ഈ സ്വതന്ത്രമായ ഐഡന്റിറ്റി അവിടെ നശിക്കുകയാണ്. അതും ദിമിറ്റ്യൂഡ് തന്നെയാണ്, മുസ്ലിങ്ങളിലെ ദിമിറ്റ്യൂഡ് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തന്നെ എന്താ പറയുന്നേ, ഈ ഹിന്ദു എന്ന ഒരു പദപ്രയോഗത്തിന്റെ താത്വിക അർത്ഥത്തെ കുറിച്ചുള്ള ഒരു തർക്കമല്ല നമുക്കിടയിൽ നിലനിൽക്കുന്നത്, മറിച്ച് അതിന്റെ പ്രായോഗിക വശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയാറുണ്ട് ഹിന്ദു മതം എന്ന് പറയുന്ന ഈ ആശയത്തെ എന്തുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വന്നത്, ഈഴവരും മറ്റും ഹിന്ദുമതം തങ്ങളുടെ മതമാണെന്ന് പറയുന്നത് കാലപ്പഴക്കം കൊണ്ട് ചങ്ങല സ്വന്തമാണെന്ന് അടിമ പറയും പോലെയാണ് എന്ന് ആരാ പറഞ്ഞത്? സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണം അങ്ങനെ വരാൻ കാരണം എന്താണ്? ഇനി കെ മാധവന്റെ നിരീക്ഷണങ്ങളുണ്ടല്ലോ, ഈ കൃതികളിലെല്ലാം തന്നെ കാണുന്ന ഒരു ഹിന്ദു വിരുദ്ധത ഉണ്ടാകുന്നു. ആ ഹിന്ദു വിരുദ്ധത ക്രൈസ്തവരുടെ സംഭാവനയല്ല, അത് മുസ്ലിങ്ങളുടെ പോലും സംഭാവനയല്ല. ഹിന്ദു വിസത്തിനകത്തെ ഇത്തരം പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയാൻ, ഹിന്ദുമതത്തിന്റെ പൊതുവേദിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ന് ഹിന്ദുക്കൾ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ആദിവാസികളും ദളിതരും മതന്യൂനപക്ഷങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് ചാതുർവർണ്ണത്തെ അധിഷ്ഠിതമായ ഒരു വിഭജനത്തിന്റെ കൂടി ഭാഗമാണ്. അത് ആഭ്യന്തരമായി ഇന്ന് ഹിന്ദുമതം പരിഷ്കരിക്കുന്നുണ്ടോ വെച്ചുകൊണ്ട് ആ പരിഷ്കരണത്തിന്റെ പാതയിലാണ് നല്ലത്. അതിലൊന്നും കൂടെ വിരോധമില്ല. മറ്റൊന്ന്, ഇന്ത്യ പൗരാണികമായ ചില ചരിത്ര സംഗതികളിൽ അഭിരമിക്കുന്നു, അതിനൊത്തിരി ഒട്ടേറെ സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരമാണെന്നേ ഞാൻ കരുതുന്നില്ല. നമ്മുടെ ബുദ്ധിസ്റ്റ് പാരമ്പര്യത്തെ, ജൈനമത പാരമ്പര്യത്തെ, ചാർവാക ആശയഗതികളെ, ഇന്ത്യ പണ്ട് പുലർത്തിപ്പോന്നിരുന്ന സംസ്കാരങ്ങളെ, അതൊക്കെ നല്ലതാണ്. അതിൽ നിന്നൊക്കെ പാഠം പഠിച്ചാണ് ഈ വരുന്നത്. അതിന്റെ മുഴുവൻ ഏതെങ്കിലും ഒരു പേറ്റന്റ് ഇന്നുള്ള രാഷ്ട്രീയ കക്ഷിക്കോ ഏതെങ്കിലും ഒരു മതത്തിനോ അവകാശപ്പെട്ടതല്ല. അത് തന്നെയല്ല, അതിൽ തന്നെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സംസ്കാരം മുമ്പോട്ട് പോകേണ്ടതാണ്. അത് പുറകോട്ട് പോയിട്ട് ഏതാണ്ട് പഠിക്കാനിരിക്കുന്നു. ഇന്നിനെയും പോയിട്ട് നളന്ദയിൽ നിന്നോ തക്ഷശിലയിൽ നിന്നോ അലക്സാണ്ട്രിയയിൽ നിന്നോ ഏതാണ്ട് പഠിക്കാനിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. അത് കാലഹരണപ്പെട്ടു. നളന്ദയില് തക്ഷശിലയിലും ഒക്കെ കണ്ട കാര്യങ്ങൾ ഇന്നിനെയും പോയി പഠിച്ചിട്ട് ഒരു പൊതുതലമുറയ്ക്കൊന്നും പഠിക്കാനില്ല. പിരമിഡിന്റെ ശാസ്ത്രം ഇന്ന് പഠിച്ചിട്ട് ഒന്നും നേടാനില്ല. കാരണം സാങ്കേതിക വിദ്യ വളർന്നു, നമുക്ക് മുമ്പോട്ട് പോകാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് ഇതിലും മെച്ചപ്പെട്ടൊരു ലോകം ഉണ്ടായിരുന്നു എന്ന വാദവും തെറ്റാണ്. ഇവിടെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത ഒരു പരിസ്ഥിതി നിലനിന്നിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവയെ എതിർക്കുന്നത്, ഏതെങ്കിലും വിധത്തിൽ എതിർക്കുന്നിട്ടുണ്ടെങ്കിൽ ആ എതിർപ്പിന്റെ കാരണം താത്വികമാണ്. ആ എതിർപ്പിന്റെ കാരണം ഇന്ന് സംഘപരിവാരങ്ങൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പാണ്. ഓക്കെ, അടുത്ത ശ്രീ അജോ. അജോ പറയട്ടെ. ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് എതിർക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുന്നത് അതിലെ താത്വികമായിട്ടുള്ള അവലോകനം ഒന്നുമല്ല. ഞാൻ പഠിച്ച ഒരു ഇതിൽ വെച്ചിട്ട് ആ വാക്ക് എങ്ങനെ ഉണ്ടായി, അതൊരു ജിയോഗ്രഫി മാത്രമാണ്. അതുകൊണ്ട് താങ്കളത് പറഞ്ഞപ്പോ അതിനകത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞതുള്ളൂ, അല്ലാതെ ഓക്കെ. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു എന്താ ഇതിന്റെ ഹെഡിങ്ങിൽ പറഞ്ഞു വെക്കുന്ന പോലെ ക്രിസംഗി നിലപാടുകൾ ചർച്ച ചെയ്യുന്ന ഒരു റൂമിലേക്ക് എന്നെ സംസാരിക്കാൻ വെച്ചത്. എനിക്ക് ശ്രീമാൻ കൊടിത്തോട്ടം, അനിൽ കൊടിത്തോട്ടത്തിനെ ഞാൻ ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അറിയാം. ഞാൻ അറിയാമെന്ന് പറഞ്ഞാൽ പേഴ്സണൽ അറിയുന്ന കാര്യമല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവതരിപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. പിന്നെ ക്ലബ് ഹൗസിൽ വന്നതിന് ശേഷമാണ് ഈ മറ്റുള്ള തരത്തിലേക്കുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പോയത്. പക്ഷെ അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം, ഇവിടെ നേരത്തെ ഇപ്പോൾ ക്രിസംഗികൾ എന്ന് പറയുമ്പോൾ ക്രീയുടെ ഭാഗമായിട്ടായിരിക്കും കൊടിത്തോട്ടത്തിലെ കാണുന്നത്. സംഖ്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന മോഹൻദാസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ പുള്ളി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷ, പക്ഷെ പുള്ളിയില്ല. പുള്ളിയുടെ പ്രസൻസിൽ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു എനിക്ക്. അതായത് കൊടിത്തോട്ടം നേരത്തെ നടത്തിയിട്ടുള്ള ഇതുപോലത്തെ പ്രഭാഷണമുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ പറയാനുള്ള ഒരു വിശദീകരണമാണ് എനിക്ക് കേൾക്കാൻ താല്പര്യം. അത് ഒന്ന് പറഞ്ഞു തരാൻ, എനിക്കൊന്ന് വിശദീകരിച്ചു തരാനായിട്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വിശദീകരിച്ചു തരാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാം, കാണിക്കാം, കേൾപ്പിക്കാം. ഇന്ത്യ ഒരിക്കലും ഒരു ഹൈന്ദവ രാജ്യമൊന്നും ആയിരുന്നില്ല. ഇന്ത്യയിലെ ജനലക്ഷങ്ങളൊന്നും ഈ ജനകോടികളൊന്നും ഹിന്ദുമതം വിട്ട് വേറെ മതം തേടിപ്പോയ ആൾക്കാരൊന്നും അല്ല. ഈ ഹിന്ദുമതത്തിനും ക്രിസ്ത്യാനിറ്റിക്കും ഇസ്ലാമിനും എല്ലാം ഇന്ത്യയിൽ നിന്ന് ആളുകളെ പെറുക്കിയെടുക്കാറുണ്ട്. അതാണ് സത്യം. ഇന്ത്യക്കാരനെ അവർ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമാക്കാറ്. കാരണം ഈ മൂന്ന് വിശ്വാസധാരകളും ഇവിടേക്ക് വന്നവ തന്നെയാണ്. അതിന് വ്യക്തമായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. ഈ ശൂദർ നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചോളം വേദയുണ്ടാവും. ഈ ശൂദരെ എങ്ങനെ പീഡിപ്പിച്ചൊക്കെ ആരാണ്? ബ്രാഹ്മൺസ് അല്ലേ? അപ്പൊ ഈ ബ്രാഹ്മൺസ് ശൂദർക്ക് നേരെ കാട്ടിയ പരിപാടികൾ എന്തൊക്കെയാണ്? അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം അങ്ങക്ക് ഈ
ബ്രാഹ്മൺ വേദം ഓതുമ്പോൾ അത് കേട്ടാല് ശൂദ്രൻ കേട്ടാൽ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്ന് നിയമമുള്ള ഒരു മനുസ്മൃതി ഇപ്പൊ എന്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. മനുസ്മൃതി, ഈ മനുസ്മൃതി വായിക്കുന്ന ഒരാൾക്ക് ഒരു നായരോട് സഹതാപം തോന്നുകയാണ് തോന്നുക, അവരോട് കഷ്ടമാണ് തോന്നുക. കാരണം ഈ രാജ്യത്ത് നായരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. നായർക്ക് ഒരു ജീവിതം ഉണ്ടാകുന്ന തന്നെ മന്നത്ത് പത്മനാഭൻ വന്ന ശേഷമാണ്, അല്ലാതെ വേറെ ഒരു മാർഗമല്ല നിങ്ങളെ രക്ഷിച്ചത്. മന്നത്ത് പത്മനാഭൻ വന്ന ശേഷമാണ് നായർക്കൊരു ജീവിതം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് സ്വന്തം അപ്പനെ അപ്പനെന്ന് വിളിക്കാൻ പോലും കഴിയാത്ത വിധത്തിലെ ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടോ ശ്രീജിത്ത്, നമ്മുടെ രാജ്യത്ത് ഏതൊരു കമ്മ്യൂണിറ്റിക്കും ഇല്ലാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്തിലെ നായർ സഹോദരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഒരു നായരുടെ വീട്ടിലേക്ക് ഒരു നമ്പൂതിരി വരിക, ഈ നമ്പൂതിരി വന്നിട്ട് നായർ സ്ത്രീയിൽ സന്താനോത്പാദനം നടത്തുക, അത് പുണ്യമെന്ന് കരുതുക. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഈ മരുമക്കത്തായൊക്കെ നിലനിന്ന കാലഘട്ടത്തില് ഒരു സ്ത്രീയെ നാലു അഞ്ചും പുരുഷന്മാർ വിവാഹം കഴിച്ചിട്ട് ഓരോരുത്തരുടെ ഊഴമനുസരിച്ച് വന്ന് ഈ സ്ത്രീയോടൊപ്പം ശയിക്കുക, അങ്ങനെ പിറന്നു വീഴുന്ന ഒരു കുട്ടി സ്വന്തം അപ്പനാരാണെന്ന് ഈ സ്ത്രീക്ക് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ അനിശ്ചിതത്വമുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഓർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരാം. എന്നിട്ടാണ് എൻഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ എന്റെ വൈദ്യം ചോദിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളണം. നോക്കണം, സ്വന്തം പിതാവ് ആരാണെന്ന് ഞാൻ തെറ്റായിട്ട് പറഞ്ഞല്ല കേട്ടോ, അങ്ങനൊന്നും ധരിക്കരുത്, മറിച്ചൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ മാറ്റം വന്നങ്ങന ക്രൈസ്തവ മിഷനറിമാരും ക്രൈസ്തവ മിഷൻ മൂവ്മെന്റുകളും ചെയ്തതെന്തോ അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബദലായിട്ട് നായർ സർവീസ് സൊസൈറ്റിയും ഒക്കെ ഇവിടെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തി. അത് മിഷൻ പ്രവർത്തനം ശക്തമായി നടത്തിക്കൊണ്ട് നായരിലെ ഉപജാതികളെല്ലാം ഏകീകരിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിയാക്കി മാറ്റിക്കൊണ്ട് നായരിലെ തന്നെ താരതമ്യേന കുറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട മന്നത്ത് പത്മനാഭൻ അവർകൾ, മഹാനായ മന്നത്ത് പത്മനാഭൻ അവർകൾ ഇത്തരം ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ശ്രീജിത്തിന്റെ ഒക്കെ അവസ്ഥ എന്താ, മനസ്സിലായോ? അതാണ് അവസ്ഥ. ഇവിടെ പലരും പറയാറുണ്ട് ഈ ചാനാർ സ്ത്രീകൾ മാറുമറച്ചൊരു കാലത്തെ കുറിച്ച്. ചാനാർ സ്ത്രീകൾ മാറുമറച്ചത് എന്താണെന്നറിയണ്ടേ, ചാനാർ സ്ത്രീകൾ മാറുമറച്ചത് 1904 1914 പുലയ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവസരം കിട്ടിയത്. 1936 ശേഷമാണ് നായർക്ക് മാറുമറയ്ക്കാൻ പറ്റിയെന്ന് ഓർക്കണം, നായർ സ്ത്രീക്ക്. മനസ്സിലാക്കണം എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവർ അരമനയ്ക്കകത്ത് എല്ലാ കാലഘട്ടത്തിലും നമ്പൂതിരിമാരുടെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിയണം. ബി ടി ഭട്ടതിരിപ്പാടിന്റെ ഒക്കെ കഥ പഠിക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, എന്തുകൊണ്ടാണ് മന്നത്ത് പത്മനാഭനെ കേന്ദ്രീകരിച്ചൊരു സിനിമ ഇറങ്ങാത്തത്? അത് നിങ്ങൾക്കറിയോ, അത് അവതരിപ്പിക്കാൻ കൂടുതൽ അത്ര അശ്ലീലമാകും. കാരണം അന്നത്തെ മനുഷ്യൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇങ്ങനെ സന്താനോത്പാദനം, നായരിൽ സന്താനോത്പാദനം നടത്തുക വഴി അത് പുണ്യമാണെന്ന് കരുതുന്ന ബ്രാഹ്മണാധിപത്യത്തിനെതിരെ കലകിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ സിംഹാർജന പ്രഭാവനായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഫുൾ സ്പീച്ച് പ്ലേ ചെയ്യണ്ട ആജോ, റിലവന്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം പ്ലേ ചെയ്യുക. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. എനിക്ക് ഇതിനെ കുറിച്ചുള്ള വിശദീകരണം ഒന്ന് കൊടുത്തോട്ടം തരണമെന്ന് എനിക്കൊരാഗ്രഹം. അത് ഈ പറഞ്ഞ മോഹൻദാസിന് മുൻവലിച്ച് വേണമായിരുന്നു, എന്തായാലും നിർഭാഗ്യവശാൽ അദ്ദേഹം ഇവിടുന്ന് പോയി. ഓക്കെ, അതിലേക്ക് ക്ഷണിക്കുന്നു, ഞാൻ നിർത്താം. എനിക്ക് ഇതേ പ്രസംഗം ഒരാൾ അയച്ചു കൊടുക്കുകയും ഇങ്ങനെയുള്ളൊരു മനുഷ്യന്റെ ചർച്ചകളിൽ താങ്കൾ പോയിരിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചത് അദ്ദേഹം അടുത്ത കാലത്ത് പറയണ്ടായി. ഇവയൊന്നും കെട്ടുകഥകളായിട്ടല്ല അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഹദീസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന പോലെയാണിത്, ഖുറാൻ ഉപയോഗിച്ച് ബൈബിൾ ഉപയോഗിച്ചും റഫറൻസ് കോട്ട് ചെയ്ത് സംസാരിക്കും പോലെയാണിത്. അത് നമ്മൾ കൃത്യമായിട്ട് മന്നത്ത് പത്മനാഭന്റെ ഡി സി ബുക്സ് പുറത്തിറക്കിയ ജീവചരിത്രം ഉൾപ്പെടെയുള്ള കൃതികളെ അവലംബമാക്കി പറയുന്ന സംഭവങ്ങളാണിത്. ഇതിലെന്താ ചരിത്ര നിഷേധം? ഇതിൽ വസ്തുതാ വിരുദ്ധമായിട്ടൊന്നും ഇല്ല, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. അതൊരു കമ്മ്യൂണിറ്റിയെ ആക്ഷേപിക്കാനല്ല ഈ പറയുന്നത്. ഈ കമ്മ്യൂണിറ്റികൾക്കകത്ത് ഉണ്ടായിരുന്ന ഭൂതകാലത്തിലെ ചില പ്രശ്നങ്ങളാണ് കാണുന്നത്. അതിൽ നിന്ന് ഇന്നത്തെ നായർ ഇങ്ങനെയാണെന്നോ ഇന്നത്തെ ബ്രാഹ്മണൻ ഇങ്ങനെയാണെന്നോ അല്ല സ്ഥാപിക്കുന്നത്. ഞാനും നിങ്ങളും താണ്ടി വന്ന ജീവിതത്തിന്റെ ഭൂതകാലത്തിലെ ദുർഘടങ്ങളായ പാതകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത് ശരിയാണ്, മന്നത്ത് പത്മനാഭന്റെ ശേഷമാണ് നായർ കമ്മ്യൂണിറ്റി സംസ്കരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് അവരനുഭവിച്ച വ്യഥകൾ വലുതാണ്. ഇത് ശ്രീജിത്ത് പന്തളം എന്ന് പേരായ ഒരാൾക്ക് കൊടുക്കുന്ന മറുപടിയാണ്. ഇപ്പം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്റെ പൈതൃകം ഏതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്, പൈതൃകം ഒന്നുപോലുമില്ല, നിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത ഒരു മറുപടിയാണ്. ആ മറുപടി ഭൂതകാലത്ത് ഇവിടെ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളെ നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇന്ത്യയുടെ നല്ല സുവർണകാലം പണ്ടൊന്നും അല്ല, ഇപ്പൊ തന്നെയാണ്. സുവർണകാലം എന്ന് പറഞ്ഞാൽ കണ്ടതിലെ സുവർണകാലം, ഞാനും നിങ്ങളും കണ്ടതിലെ നല്ല കാലഘട്ടം. മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളതും മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യമുള്ളതും മനുഷ്യന് ജന്മാവകാശങ്ങളുള്ളതും മനുഷ്യന് വിവേകവും ബോധവും ഒക്കെ ഉള്ള ഒരു കാലം ഇന്നത്തെ കാലമാണ്. ഞാൻ ഭൂതകാലത്തിലേക്കുള്ള ഒരു യാത്രയ്ക്കില്ല. ഭൂതകാലത്തിലേക്കുള്ള എന്തെങ്കിലും അവിടെ ഗുണപരമായ ഒരു കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത്, പൗരോഹിത്യ ജീവിതം നയിച്ച ആളുകൾക്കും അതുപോലെ മാടമ്പിമാരായ കുറെ ഭൂപ്രഭുക്കൾക്കും രാജാക്കന്മാർക്കും സുഖിമാന്മാരായി കഴിയാൻ ഇവിടെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇന്ത്യയുടെ ഭൂതകാലത്ത് നിങ്ങൾ ഈ പറയുന്ന തരത്തിലെ ശ്രേഷ്ഠതകളൊന്നും കാണുന്നില്ല. പിന്നെ വൈജ്ഞാനിക ലോകത്തിലെ കുതിച്ചുചാട്ടം ഇന്ത്യ നടത്തിയിട്ടുണ്ട്, ആരാ ചെറുതായിട്ട് കാണുന്നേ?
പുരാതന ഗ്രീസിലും ഇന്ത്യയിലും തത്വചിന്തയ്ക്ക് ഉണ്ടായിരുന്ന മഹത്വം വളരെ വലുതാണ്. ആരോഗ്യ രംഗത്തുണ്ടായിരുന്ന മഹത്വം വളരെ വലുതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള മഹത്വം വളരെ വലുതാണ്. ആരാധന ചെറുതായി കണ്ടത്, പക്ഷെ അത് മുമ്പോട്ട് ഓടിയില്ല. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അധിനിവേശങ്ങൾ ലോകത്തെ മറ്റൊന്നാക്കി മാറ്റിയപ്പോൾ ഇന്ന് നമ്മൾ പോകേണ്ടതിനി ആ വഴിയിലൂടെയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുത്തൻ മണ്ഡലത്തിലൂടെയാണ് പണ്ടത്തെ ലോകത്തെ ഏതാണ്ട് വലിയ കാര്യം നിലനിന്നു. അതായിരുന്നു ശ്രേഷ്ഠമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഈ ചോദിച്ചതിനെ ഇനി അഡ്രസ്സ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞ വോയിസ് ക്ലിപ്പിലെ കാര്യങ്ങളിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. കാരണം അത് എന്റെ നിരീക്ഷണമല്ല, ഞാൻ കാലക്രമേട്ടാ. അതിന്റെ ഒന്നാമത്തെ ആദ്യത്തെ ഒരു വരിയുണ്ടല്ലോ, അതായത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല, ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിം പുറത്തുനിന്ന് വന്നതാണ് എന്നുള്ള ഭാവം, അതിനാണ് ഞാൻ വിശദീകരണം ചോദിച്ചത്. ആ പറയാം പറയാം. അത് തന്നെ മുമ്പേ എന്നോട് ആദ്യം ചോദിച്ച ഒരാൾ പറഞ്ഞു, ഈ മിഡിൽ സോറി നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലെ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഭൂമിശാസ്ത്രപരമായ ഒരു മാനമാണ് അതിനുള്ളതെന്ന് പറയുകയും ചെയ്തു. കൺവേർട്ട് ചെയ്യിച്ചു എന്ന് പറയുകയും ചെയ്തതിൽ വൈരുദ്ധ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചോദ്യത്തിലും കിടപ്പുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്നതും ഹിന്ദുയിസത്തെ തന്നെയാണെന്ന് കിടപ്പുണ്ട്. അല്ലെ പിന്നെ കൺവേർഷൻ എന്നൊരു പദത്തിൽ അർത്ഥമില്ല. പെന്തക്കോസ്തുകാർ ഈ സ്ഥലങ്ങളിൽ ചെന്ന് കൺവേർട്ട് ചെയ്യുന്ന ഒന്നുകൂടെ മനസ്സിലാക്കി, നോർത്ത് ഈസ്റ്റിൽ പെന്തക്കോസ് തീരെ കുറവാണ്, തീരെ കുറവായ ഒരു മേഖലയാണ്. അതും അണ്ടർസ്റ്റാൻഡിങ്ങിലെ മിസ്റ്റേക്കാണ്. അപ്പൊ അവിടെ കൺവേർട്ട് ചെയ്യിച്ചു എന്നുള്ള ഒരു പദം പറയുമ്പോൾ അദ്ദേഹം പറയുന്നില്ല, അത് ജിയോഗ്രഫിക്കലി ആണെന്ന് പറയുന്നില്ല, അവിടെ റിലീജിയൻ വരുന്നുണ്ട്. ഇനി താങ്കൾ പറഞ്ഞതിലേക്ക് വന്നാൽ, ഇന്ത്യയിലെ പ്രബലങ്ങളായ മൂന്ന് മതങ്ങൾ, ആ മൂന്ന് മതങ്ങളും ഇന്ത്യയിൽ ഉണ്ടായതല്ല. ആ പ്രബലങ്ങളായ മതങ്ങളെല്ലാം വൈദേശികമാണ് ഇവിടേക്ക് വന്നതാണ്. അതിന് പേരും ഒക്കെ ഇവിടെ വന്ന് കിട്ടിക്കാണും, വ്യത്യാസങ്ങളൊക്കെ വന്ന് കാണും, അവയൊക്കെ കുടിയേറിയവയാണ്. ഇന്ത്യയുടെ തനതായ മതം ചാർവാകനിസവും ബുദ്ധിസവും ജൈനിസവുമാണ്, ഇന്ത്യയിൽ ഉൽപ്പാദിതമായ മതങ്ങൾ. പിന്നെ അക്ബറുടെ മതമൊക്കെ ഉണ്ട്, അതൊക്കെയൊന്നും കാര്യമായിട്ടൊന്നും വിജയിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഉണ്ടായ മതങ്ങൾ ഇവയാണ്. ഭാരതീയമെന്ന് പേർച്ചൊല്ലി വിളിക്കാവുന്ന മതങ്ങൾ, ചാർവാകന്റെ ഭൗതികവാദമാണ്, അജീവികനിസമാണ്, മറ്റേ എന്താ പറയുന്നത് അതൊക്കെ ജീവിതചര്യകളാണ്, ബുദ്ധിസമുണ്ട്, ജൈനിസമുണ്ട്. ബാക്കി മതങ്ങൾ ആര്യം കുടിയേറ്റം എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രപരമായിട്ട് അത് തിരുത്താനൊക്കെ ശ്രമിക്കുന്നെങ്കിലും ആര്യന്മാർ ഇന്ത്യയിൽ വന്നിട്ടുള്ളവരാണ്, അവരുടെ വേദങ്ങളും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവയാണ്. അതുപോലെ തന്നെ ബൈബിൾ ഇന്ത്യയിലേക്ക് വന്നതാണ്, ഖുറാൻ ഇന്ത്യയിലേക്ക് വന്നതാണ്, ഇതെല്ലാം ഇന്ത്യയിലേക്ക് വന്നവയാണ്, സന്തവസ്ഥ ഇന്ത്യയിലേക്ക് വന്നവയാണ്. ഇന്ത്യ അതിനെ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളാം, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. മറിച്ച് ഇന്ത്യക്കാരല്ല ഒരിക്കൽ ഹിന്ദുക്കളായിരുന്നു, അവരാണ് പല ആളുകളായി മാറിയത് എന്ന് ജിയോഗ്രഫിക്കലി പറഞ്ഞാൽ അതിൽ കുറെ ശരിയുണ്ടെന്ന് വരാം. ഹിന്ദുസ്ഥാൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നതെങ്കിൽ അതിനെനിക്ക് വിരോധമില്ല. പക്ഷേ അതിനകത്ത് റിലീജിയനെ കടത്തിക്കൊണ്ട് ഇന്ത്യക്കാരെല്ലാം പണ്ട് ഇങ്ങനെ ആയിരുന്നു, അവർ കൺവേർട്ട് ചെയ്തു എന്നൊരു പദം വരുമ്പോൾ തെറ്റാണ്. ഇന്ത്യക്കാരൻ ഏതെങ്കിലും ഒക്കെ ഒരു മതം സ്വീകരിച്ചു, അവിടെ കൺവേർഷൻ എന്നൊരു പ്രശ്നമല്ല, അവനൊരു മതം സ്വീകരിച്ചു. കൺവേർഷൻ എന്നുള്ളത് ഇന്ന് അർത്ഥവത്താവുന്നുണ്ട്. പണ്ട് ഇവയൊക്കെ ഇവിടെ ഉണ്ടാവി വരുന്ന കാലത്ത് കൺവേർഷൻ അല്ല ഉണ്ടായിരുന്നത്, മറിച്ച് അവൻ മതം സ്വീകരിക്കലായിരുന്നു, ഇഷ്ടപ്പെട്ടത് സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഭൂതകാല ചരിത്രത്തിൽ യാഥാർത്ഥ്യമാണ്, അതിൽ വിരോധമൊന്നുമില്ല. അങ്ങനെ നിരീക്ഷിക്കുന്നതിൽ തൃപ്തിയാണ് മിസ്റ്റർ അനിൽ. ഓക്കെ ഓക്കെ, എന്നാ അടുത്ത് നമുക്ക് ശ്രീ പ്രവീണിലേക്ക് പോവാം. ശ്രീ പ്രവീൺ ബാബു. ഓക്കെ, എനിക്ക് അതിൽ അങ്ങ് സംസാരിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ പറഞ്ഞതെന്ന് നമുക്ക് പുറകിലോട്ട് തുടങ്ങാം. ഇപ്പൊ പറഞ്ഞത് അങ്ങ് പറയുകയാണ്, ഇന്ത്യ യഥാർത്ഥത്തിൽ മതങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനും മതങ്ങൾ സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തത്, ഇവിടെ ഒരു മതം ഉണ്ടായിട്ടില്ല. അത് തികച്ചും തെറ്റല്ലേ. ഞാൻ നോക്കിയിടത്തോളം സിഖ് മതം, ഹിന്ദു മതം, ജൈന മതം, ദിന്നിലാഹി, അതുപോലെ തന്നെ ഒത്തിരി മതങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഉത്ഭവ സ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയെ വിശേഷിപ്പിക്കാം. പല പല മതങ്ങൾ, ഇത് അങ്ങ് പറയുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം മതം സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വിദേശ മതത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിൽ ജീവിക്കുന്നു എന്ന് ആരോപിക്കുന്നതിന് തുല്യമല്ലേ. മറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ അമേരിക്ക, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ തനത് സംസ്കാരമില്ലാത്ത സ്ഥലങ്ങളിലോട്ട് മറ്റു മതങ്ങൾ കടന്നു കയറി അവിടെ മതവൽക്കരണം, കർമ്മർഷം നടത്തിയിട്ടുണ്ട്. അതേപോലെ അതിനേക്കാൾ ഉപരി ഇവിടെ ഒരു തനതായിട്ടുള്ള ഒരു ഒരു സംസ്കാരങ്ങൾ, ദ്രാവിഡ സംസ്കാരങ്ങളും അതുപോലെ നിലനിന്നിരുന്നു എന്ന് മാത്രമല്ല, എന്താ പറയുക, നടരാജ വിഗ്രഹത്തിന് പോലും പൂജിക്കുന്നതായിട്ടുള്ള ഒരു ചരിത്ര രേഖകളും ശൈവ വൈഷ്ണവ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പുരാണത്തിൽ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ ഞാനീ പറഞ്ഞ മതങ്ങളെല്ലാം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ജനിച്ചിട്ടുള്ള മതങ്ങളാണ്. അപ്പോൾ അങ്ങ് ഇതിനെ എല്ലാ മതങ്ങളെല്ലാം വൈദേശികമാണെന്ന് പറയുമ്പോൾ അങ്ങയുടെ ക്രിസ്തീയ മതത്തിനെയും ഒന്ന് എന്താ പറയുക വെള്ള പൂശാൻ എടുക്കുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, അങ്ങ് കുറച്ചു മുമ്പ് പറഞ്ഞു തുപ്പൽ എന്ന് പറയുന്ന സംഭവം ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇല്ലാത്ത ഒരു സംഭവത്തിനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടത്, അല്ലാതെ നമുക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പം അങ്ങനെ സ്ഥാപിക്കാൻ, അതായത് എന്തു തന്നെയായിരുന്നാലും ഹലാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തുപ്പുന്ന സാധനമല്ല ഹലാൽ. അപ്പോൾ ഹലാൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രചരണം ഏൽക്കാതെ വന്നപ്പോൾ അതിനെ ഏച്ചു കെട്ടാൻ വേണ്ടി തുപ്പൽ കൊണ്ടുവന്നതിനെ അങ്ങനെ പോലുള്ളവർ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഈ ആർ എസ് എസിൻ്റെയും ഈ എന്താ പറയുക, ഇപ്പം അങ്ങേരെ കൂടെ ഉണ്ടായിരുന്ന മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരുടെ അന്യമത വിദ്വേഷം എന്താണെന്ന് മനസ്സിലാക്കാതെയാണോ അങ്ങേര് അങ്ങ് ഇത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെന്നൊരു സംശയത്തിൻ്റെ കൂട്ടത്തിൽ മോഹൻദാസ് തന്നെ പറഞ്ഞ ഒരു 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 രണ്ട് ഒരു കുറച്ച് സെക്കൻഡ് ഉള്ള ഒരു ആഡിയോ ഞാനിപ്പോ കേൾപ്പിച്ചതാണ്. അറിയപ്പെടാത്ത നേതാക്കന്മാരെ മുഴുവൻ ഇവിടെ ഇറക്കി ഇവിടെ വന്നോട്ട് ഇസ്ലാമിക രാജ്യമാക്കി കളയാം എന്ന് കുറച്ച് മുസ്ലിങ്ങളെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് ഗെയിമാണ്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, യു ഫേസ്, എന്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോട് പറയുമ്പോൾ, യു വിൽ ഫേസ് ഡിസ്പ്രൊപ്പോർഷണേറ്റ് റിട്ടാലിയേഷൻ that will be devastating for you. നിങ്ങള് പഴയ അദ്ദേഹം പറയുന്നത് കുറച്ച് ഇസ്ലാമിക സുഹൃത്തുക്കളെ നിങ്ങൾ വിളിച്ചിരുന്ന് കുറച്ച് പേര് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇസ്ലാമിക സുഹൃത്തുക്കളോട് പറയുകയാണ് ഡിസ്പ്രൊപ്പോസ്നേറ്റ് റിട്ടാലിയേഷൻ, ഒന്നിന് പത്തായിട്ടുള്ള നിഷ്കാസനം നിങ്ങൾക്ക് സംഭവിക്കും, ദാറ്റ് വിൽ ഡിവിസ്റ്റേറ്റിംഗ് യു, അത് വിനയാശകരമായ ഒന്നാവും. ഇതാണ് ഞാൻ ക്രിസംഖി എന്ന പദത്തിനോട് കൂടി ചേർത്താണ് പറയുന്നത്, ക്രിസ്ത്യാനി സംഖ്യം. ഇതാണ് സംഖ്യയുടെ ഒരു ആവറേജ് സംഖ്യയുടെ മനസ്സിലിരുപ്പ്, അവൻ്റെ അന്യമത വിദ്വേഷം അതാണ്. ഇന്നലെ DYFA നടന്ന ഫുഡ് ഫെസ്റ്റിവലിൽ അവിടെ അവർ ബീഫ് ഉണ്ടായിട്ട് പോലും, ഗോമാതാവ് ഉണ്ടായിട്ട് പോലും പന്നി വിളമ്പിയെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നത് അവരുടെ മതത്തിന് എന്ന് അവർ പറയപ്പെടുന്ന ബാക്കിയുള്ളവരല്ല, അവർ പറയപ്പെടുന്ന സംഭവത്തിന് വെട്ടിയെറുത്ത് വെച്ചിരുന്ന ഒരു സ്ഥലമല്ല, മറ്റവൻ അവഹേളിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ നടക്കുന്ന ഇവരുമായിട്ട് എങ്ങനെയാണ് ഒരു സാധാ ക്രിസ്ത്യൻ മതവിശ്വാസിക്ക് കൂടിച്ചേരാൻ കഴിയുക മിസ്റ്റർ അനിൽ? ആ ഓക്കെ, ആദ്യം തന്നെ പറയുക, താങ്കൾ രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, ഇന്ത്യയിൽ മതങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളിങ്ങനെ പാതി വായിക്കുന്നൊരു പിടിയും കിട്ടുന്നില്ല, ഇത് എങ്ങനെ കിട്ടിയൊരു ഐഡിയയാണ്? സാധാരണഗതിയിൽ ഈ ജിഹാദികളുടെ ഒരു തന്ത്രമാണ് നമ്മൾ പറയാത്തത് നമ്മുടെ വായിൽ ആരോപിക്കുക. അങ്ങനെ സംസാരിക്കാം, ഞാൻ വിളിച്ചല്ല, ഞാൻ ജിഹാദികളുടെ ഉത്തരവാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ മതങ്ങളെല്ലാം വിദേശത്തുനിന്ന് വന്നാന്ന് പറഞ്ഞു, ഞാൻ മുഖ്യധാരാ മതങ്ങൾ എന്നാ പറഞ്ഞു, അത് കേട്ടില്ലേ? ക്രിസ്ത്യാനിറ്റി വെളിയിൽ നിന്ന് വന്നതാണ്, ഇസ്ലാം വെളിയിൽ നിന്ന് വന്നത്, എടുത്തു പറഞ്ഞല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, ബൈബിളും ഖുറാനും ഹിന്ദുമതവും എല്ലാം വൈദേശികമാണ്. അത് ഞാൻ പറയുന്നല്ല, ചരിത്രം ക്രിസ്ത്യൻ രേഖപ്പെടുത്തിയ വസ്തുതകളിലൂടെ തെളിയിക്കാൻ പറ്റും. ഇനി ഇന്ത്യയിൽ മതം ഉണ്ടായി, ഞാൻ അക്ബറിന്റെ മതം പറഞ്ഞു, ദീനിലാഹിയൊക്കെ പറഞ്ഞു, ചാർവാഗനിസം പറഞ്ഞു, ബുദ്ധിസം പറഞ്ഞു, ജൈനിസം പറഞ്ഞു. ആ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ ഈ നമ്മുടെ സിക്കിമതം ഇവിടെ ഉണ്ട്, അന്നത്തെന്താ കുഴപ്പം? അപ്പൊ സിക്കിം മതത്തിന്റെ ഒരു ചർച്ച ഗൗരവമായിട്ട് വരാത്ത കൊണ്ടും അതൊരു സൂക്ഷ്മ ന്യൂനപക്ഷം ആയതുകൊണ്ടും ഞാൻ എന്റെ മനസ്സിൽ വന്നില്ല. ശരിയാണ്, അങ്ങനെ മതങ്ങളുണ്ട്, ഇവിടെ മതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെങ്കിൽ മുഖ്യധാരാ മതങ്ങൾ വൈദേശികമാണ്. അതുവഴി ക്രിസ്ത്യാനിറ്റിയെ വെളുപ്പിക്കേണ്ട കാര്യം എന്താ? ക്രിസ്ത്യാനിറ്റി ലോകം പാടും അതിന്റെ സ്വാധീനം എത്രയോ നാളും ഉറപ്പിക്കാണ്, അതിനെന്തിനെ വെളുപ്പിക്കുന്നേ? ഇത് ഏതെങ്കിലും ഒരു സമൂഹം പറയാണ് ഞങ്ങളുടേതാണ് ഇന്ത്യ, ഒരു മതസമൂഹം പറയാണ് ഞങ്ങളുടേതാണ്, ഇവിടെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ പറയുന്ന പോലെ പൊക്കോണം, അതിനെതിരെ ഉള്ള ചെറുത്തുനിൽപ്പ് തന്നെയാണത്. അങ്ങനെ പറയാൻ ആർക്കും ഉള്ള റൈറ്റ് ഇല്ല, ആ റൈറ്റ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല. കാരണം ഇവിടെ ഏതെങ്കിലും മതം സ്വീകരിച്ചത് ഇവിടുത്തുകാരനാണ്, അത് ഇവിടുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യക്കാരനായിട്ട് ഇവിടെ ജനിച്ചു വളർന്നവനാണ്, ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കും, മതം വേണ്ടെന്ന് വെക്കും, അതൊക്കെ അവന്റെ സ്വാതന്ത്ര്യമാണ്. അവൻ യുക്തിവാദിയാകും, ആരാധനെ എതിർത്ത്. അപ്പൊ ഞാൻ ആ നിലപാടില നിന്ന് അതിൽ സുഹൃത്ത് കൂട്ടിച്ചേർത്തത് ഒരു മതവും ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു, അത് തെറ്റാണ് ഒന്നാമതായി. ഇനി രണ്ടാമതായിട്ട്, ഈ ഹലാലിൽ തുപ്പുന്നു എന്ന് ഞാൻ സ്ഥാപിക്കും, ഞാൻ തെളിയിക്കും, അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന കുഴപ്പം, സ്ഥാപിക്കുക വഴിയല്ലേ ഒരു പ്രബന്ധം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്? സ്ഥാപിക്കാൻ ഞാൻ വെറുതെ പറയില്ലല്ലോ, കൃത്യമായിട്ട് തെളി ഉദ്ധരിച്ചാണ് പറയുന്നത്. ഈ ഹലാൽ ഫുഡിൽ തുപ്പുന്നതായിട്ട് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ സമൂഹ മധ്യേ ഏറെ സ്വീകരിക്കപ്പെടുന്ന മതപണ്ഡിതരെ തുപ്പുന്നതായിട്ടാണ് കണ്ടത്. തിരുകേശ വിവാദത്തിലൂടെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണല്ലോ തുപ്പുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഘടന എന്ന് പറഞ്ഞാൽ വലിയ പ്രബലമായ ഒരു സംഘടനയല്ലേ, ആ സംഘടനയിൽ പെട്ട ആളാണ് അതിൽ തുപ്പുന്നതായിട്ട്. അപ്പോൾ അന്നേട്ട് പറഞ്ഞു ഇദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ആരെവിടെയാ പറഞ്ഞേ?
അങ്ങനെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ മാത്രമല്ല, ഇനി താങ്കൾ വെറുതെ പറഞ്ഞ ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നു എന്നാണ് താങ്കളുടെ വാദമെങ്കിൽ തുപ്പേന്റെ തെളിവ് ഞാൻ തന്നു. ആ തെളിവ് എവിടെയാ? അത് കൃത്യമായിട്ട് പറഞ്ഞു, ഊതരുതെന്നുള്ളതിന്റെ വചനം എടുത്തോളൂ. അത് സുനൻ ഇബിനു മാജ ബുക്ക് നമ്പർ 30 ഹദീസ് നമ്പർ 59 ചാപ്റ്റർ 30 ഇബിനു അബ്ബാസിൽ നിന്നുള്ള നിവേദനം. അവിടെ പറയുന്ന കുടിവെള്ളത്തിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലും ഊതരുത്. ഇനി തുപ്പുന്നെന്ന് പറയാൻ കാരണം എന്താ? സഹീഹുൽ ബുഖാരി 4102 ജാബിർ ബിൻ അബ്ദുള്ള എന്നുള്ള നിവേദനം, ബുക്ക് നമ്പർ 64 ഇനി 146 ഹദീസ് താരിഖുൽ ഇസ്ലാം പേജ് 94 ഇത് പറഞ്ഞിട്ടാ തുപ്പ് കാണാൻ സ്ഥാപിക്കുന്നത്. അപ്പൊ ഒരു സ്ഥാപിക്കൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം താങ്കൾക്ക് സാങ്കേതികമായിട്ട് മനസ്സിലാകാത്തായിരിക്കാം. ഒരു വാക്ക് വചനം എടുത്തിട്ട് ആ വചനത്തിൽ പറയുന്ന പോലെ ചെയ്തു എന്ന് ഞാൻ അർത്ഥമുള്ളൂ. തുപ്പിന്ന് ഞാൻ സ്ഥാപിച്ചിട്ട് ഇതെല്ലാം കൂടെ വരുത്തി തീർക്കേണ്ട കാര്യമില്ല. ഊതുകയാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ പക്കലൊന്നും ഇല്ല. തുപ്പിയാണോ ഊതുകയാണോ എന്നൊരു തർക്കം വരുമ്പോ തെളിവാ പിന്നെ വേണ്ടേ? ആ തെളിവ് ഒരു മതാചാരം നടക്കുമ്പോ ആ മതം ആചരിക്കപ്പെടുന്ന ആളുകളുടെ കിതാബിലുണ്ടോ നോക്കിയാണ് തെളിയിക്കുന്നത്. ആ തെളിവാ തന്നത്. അതിലെന്താ പ്രശ്നം? അതിലെനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യം. അടുത്തത് ഇവിടെ നമ്മുടെ ടി ജി സംസാരിച്ചു. എന്താ തെറ്റ്? ടി ജിയോട് സഹകരിക്കാൻ പാടില്ലെന്ന് എനിക്കെന്താ നിർബന്ധം? ടി ജി ഏതാണ്ട് അപകടകാരിയായ ഒരു തീവ്രവാദിയാണോ? ടി ജിയോടല്ല ഞാൻ ആരോട് സഹകരിക്കേണ്ടത്? അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ബന്ധങ്ങളും സാഹോദര്യമൊക്കെ ഊട്ടിയുറപ്പിക്കട്ടെ. അത് എല്ലാവരോടും സഹകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിലെ ഒരു കാര്യം കൂടി പറയാം. ടി ജി പറഞ്ഞാൽ എന്താ കള്ളം? അതായത് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പ്രസ്താവിച്ചത് പ്രമുഖനായ ഒരു ഇസ്ലാമിക ചിന്തകനായ മുജാഹിദ് വാലിശ്ശേരിയാണ്. 10 വർഷം മതി, ഗ്യാരണ്ടിയാണെന്നാ പറഞ്ഞത്. ഇതേ കാര്യം അച്യുതാനന്ദൻ നിരീക്ഷിച്ചതാണ്. അച്യുതാനന്ദന് പാർട്ടിക്ക് അതിനകത്ത് വില കൊടുത്താണ് അങ്ങനെ പറയരുതെന്നും പറഞ്ഞ് ഇതേ കാര്യം ഇതിന്റെ മുമ്പിൽ റിട്ടയർ ചെയ്ത പല ആളുകളും ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞതാണ്. കേരളത്തെ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കാനുള്ള അജണ്ട ഉണ്ടെന്നുള്ള കാര്യം ടി ജി പറഞ്ഞതല്ല, ടി ജി എടുത്ത് ഉദ്ധരിച്ചതാണ്. അത് തന്നെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസ്ലാമിക രാജ്യമല്ല, നാളെ ഹിന്ദു രാജ്യമാക്കാനും ക്രൈസ്തവ രാജ്യമാക്കാനും നിരീശ്വര രാജ്യമാക്കാനും ശ്രമിച്ചാൽ അത് തെറ്റാണ് എന്ന പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിന് ആരോട് സഹകരിക്കും? നാളെ ഹിന്ദുക്കൾ ഹിന്ദു രാജ്യമാക്കുകയാണ് കേരളത്തെ അല്ലെ ഇന്ത്യയെ, അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അതിന്റെ അതും ശരിയല്ല. ക്രൈസ്തവ രാജ്യം അതും ശരിയല്ല. അപ്പൊ നിങ്ങൾ പറയാണ് ഇന്ത്യ ഹിന്ദു രാജ്യമല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളും ഞാനും സഹകരിക്കും. ഇന്ത്യ ക്രിസ്ത്യ രാജ്യമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും സഹകരിക്കും. അപ്പോ നമ്മളെ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമാണ് നമ്മളെ പരസ്പരം യോജിപ്പിക്കുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങളല്ല. ഇങ്ങനെ ഇതാണ് അതിനുള്ള മറുപടി. വ്യക്തത വന്നില്ലെങ്കിൽ താങ്കൾ ചോദിച്ചോളൂ. ഒരൊറ്റ ചോദ്യമുള്ളൂ, ഡിസ്പ്രോപ്പോർഷനേറ്റ് റിട്ടാലിയേഷൻ ഒന്നിന് പത്തായി ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, മറ്റാരാ ഇടപെടുന്നത്? സംശയം ചോദിക്കാൻ പറഞ്ഞുകൊണ്ടല്ലേ ചോദിക്കുന്നേ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മോഹൻദാസ് സാറ് പറഞ്ഞതിനെ പറ്റി അദ്ദേഹത്തിന് എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചു. സി, കുറച്ച് ഇസ്ലാമിക സുഹൃത്തുക്കൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനും 1-10 നിങ്ങളെ നിഷ്കാസനം ചെയ്യും എന്ന് നശിപ്പിക്കും അന്ന് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഒരു തെറ്റും കാണുന്നില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൽ സാറിനെ പോലെ ഒരാൾ ഒരു തെറ്റും കാണുന്നില്ല. അതിലെന്താണ് തെറ്റ് എന്ന് പറയുന്നതിന് എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിൽ സി, ഇപ്പോൾ ഒരു അത് നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട, ജനാധിപത്യപരമായിട്ടൊരു ഭരണഘടന ഉണ്ട് ഇവിടെ, അതിനപ്പുറത്തേക്ക് ഇവിടെ അട്ടിമറിക്കാൻ ആരും സമ്മതിക്കുന്നില്ല എന്ന് നമുക്കൊരു ഇസ്ലാമിസ്റ്റിനോട് പറയുന്നതോ ഒരു RSSനോട് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ തീവ്രവാദിയോട് പറയുന്നതോ ഏതൊരു മതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 1-10 നിങ്ങളെ നിഷ്കാസനം ചെയ്യും എന്ന് പറയുന്നതിനോട് സാർ എങ്ങനെയാണ് യോജിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുഹൃത്തെ, ഒരു പ്രസംഗത്തിലെ ആവേശവും യാഥാർത്ഥ്യവും ഒട്ടേറെ അകലത്തിലാണ്. ഇപ്പൊ സന്ദീപ് വാര്യരുടെ ഭാര്യയെ വിധവയാക്കും എന്നൊരു മനുഷ്യൻ പറയാണ്, അതുപോലെ വേറെ ആരെയാ 2-3 പേരുടെ ഭാര്യമാരെ വിധവയാക്കും എന്ന് പറയാണ്. അപ്പോ പിന്നീട് ആ വാക്ക് ഓർത്ത് അദ്ദേഹം പശ്ചാത്തപിക്കേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, ഒട്ടേറെ വില കൊടുക്കേണ്ടി വരുന്ന ഒരു പദമാണത്. അത് കേരളമായതുകൊണ്ട് കേസ് വന്ന് കാണത്തില്ല, അത്രേ ഉള്ളൂ. മറ്റ് സ്റ്റേറ്റാണെ കേസ് വരും. പറഞ്ഞത് ജിഹാദി ആയതുകൊണ്ടും കേസ് വരികയല്ല, വേറൊരാളെ പറഞ്ഞെങ്കിൽ അത് കേസ് വരും. അപ്പോ ജിഹാദികളോട് ഒരു വലിയ വിട്ടുവീഴ്ചയുള്ള പോലീസ് സിസ്റ്റമാണ് ഞാനിവിടെ കണ്ടേക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി താങ്കൾ പറയുന്ന ഒരു കാര്യം, ഈ ഇങ്ങനെ അബദ്ധവശാല് ഇപ്പൊ ഈ ഇവർ രണ്ടും പറഞ്ഞാണെന്ന് പറയാത്ത എന്താ? ഈ എന്താ പറയുന്നേ, നമ്മുടെ ടി ജി പറഞ്ഞ ഒരു കാര്യം ഇവര് 10 വർഷം കൊണ്ട് ഇതിനെ ആക്കും എന്ന് പറഞ്ഞാൽ അതിന് ടി ജി പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ ആവേശമാണ്. ആ ആവേശം ഉചിതമാണോ വെച്ചാൽ ഞാൻ പറയാം, ആവേശകരമായി പറയുന്ന കാര്യത്തിന് വികാരത്തിന്റെ ഒരു ഭാഷയുള്ളൂ. സന്ധിവാര്യത കാര്യം പറഞ്ഞവിടെ ഒരു ക്ഷമയെ തീരേണ്ട കാര്യമുള്ളൂ. ഇനി ഇപ്പുറത്ത് ഈ
മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞ നിങ്ങൾ ആരും കേട്ടായിരുന്നോ? 10 വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അജണ്ട അതിനെ പ്ലാൻ ചെയ്താൽ കേരള ഇസ്ലാമിക രാജ്യമാകും. ഇതിനോട് ചേർത്തല്ലേ നമ്മുടെ മഹാനായ MESന്റെ സ്ഥാപകൻ ഫസൽ കപൂർ പറഞ്ഞത് ഇതേ കാര്യമല്ലേ? ഇതേ കാര്യമല്ലേ നമ്മൾ എത്രയോ പേരുടെ നാവിൽ നിന്ന് കേട്ടു. അപ്പൊ ഇത് പേടിക്കേണ്ട കാര്യമല്ലേ? മാത്രമല്ല, ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രത്യേക പ്രതിഫലം ഉണ്ടെന്ന് ഹദീസ് താങ്കൾ വായിച്ചിട്ടില്ലേ? അത് ഇനി RSSന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിന്റെയോ അജണ്ട വായിച്ചിട്ടില്ല. ഇന്ത്യ ആക്രമിക്കുന്ന ഒരു പ്രത്യേക സ്വർണം ഞാൻ അധികം താമസിക്കാൻ ഇട്ടുതരാം. അങ്ങനെ ബാക്ക് ചാനൽ ഇട്ടുതരാം. ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ബാക്ക് ചാനലിൽ ഇട്ടു കൊടുത്തു. ദയവായിട്ട് ചില പ്രത്യേക ഹദീസുകളൊന്നും പ്രവീൺ കേൾക്കാറില്ല. പ്രവീൺ ചില പ്രത്യേകമായിട്ടുള്ള ഹദീസുകൾ പറഞ്ഞാൽ മതി. നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഒരു സംശയം രജീഷിനോട് ചോദിച്ചു, നിങ്ങൾക്ക് തീർക്കാമെങ്കിൽ ഞാൻ തങ്ങിയിരിക്കാം. ഞാൻ അങ്ങനെ ഒന്നിൽ കടുപ്പെടുത്തുള്ള ഒരു മനുഷ്യനൊന്നല്ല. നിങ്ങൾക്കത് ഇത്രയും, ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുന്നത് അതിന്റെ മതഗ്രന്ഥങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുത്ത് ഇന്നും പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടല്ല, മുഹമ്മദ് എന്തെങ്കിലും ചെയ്തതിന്റെയോ പറഞ്ഞതിന്റെയോ പേരല്ല. അതിനിന്നും പ്രസന്റ് ഡേ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന നിലയിൽ അതിനെ പുനരാവിഷ്കരിക്കാൻ വരുന്ന നമ്മുടെ പ്രാണനാപത്താണ്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. ഉദാഹരണം, മാഷിനെ വെട്ടുമ്പോൾ തൗബയിലെ വാക്യം വായിച്ചിട്ടാണ് വെട്ടുന്നത്. തലങ്ങും വിലങ്ങും വെട്ടാനുള്ള നബിവചനം ഓർത്താണ് വെട്ടുന്നത്. നിങ്ങൾ ഓർത്തെ ബൈബിളിലെ ഒരു വാക്യം എടുത്തിട്ട് ഞാൻ നിങ്ങളെ വെട്ടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ബൈബിളോട് എതിർക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ബൈബിളോട് എതിർക്കണം. അത് മാത്രമല്ല, അതിനെ അവലപിക്കാൻ ഒരു മതപണ്ഡിതനും വരുന്നില്ല, ഇവിടെയും കണ്ടില്ല. ഇന്ന് പറയുന്നുണ്ട് ഞങ്ങളെല്ലാം അവലപിച്ചു എന്ന്. പക്ഷേ ഈ വെട്ടിയവനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 97 ലക്ഷം പിരിച്ചെടുക്കായിരുന്നു, മഹലുകൾ വഴി പിരിച്ചെടുക്കായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് പേടിക്കണ്ടേ? അപ്പൊ അത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരുന്ന ഇത്തരം മൂവ്മെന്റുകളെ ഭയപ്പെടണം. അത് നമ്മൾ പറയും, അത് നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിലെന്താ തെറ്റ്? അങ്ങ് അത് ഒന്ന് വ്യക്തമാക്കിയേ.